ولمصنف في هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم في الدار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. നല്ല ചർച്ച കുറെ നേരം നടന്നു. മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാവുകയാണെങ്കിൽ അതൊരു ഖൈറാണല്ലോ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്ത് ജമാഅത്തിൻ്റെ ഖിദ്മത്ത്, അതിന് ആധുനിക സൗകര്യങ്ങൾ പുതുതായി ഉണ്ടാകുന്നതൊക്കെ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് രംഗത്ത് നമ്മൾ ഹിക്മത്ത്, അതാ ദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസനാണ്. ഹിക്മത്താണ് ദഅവയിൽ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ഉപദേശിച്ച്, ഒന്നാമതായി തന്നെ ബിൽ ഹിക്മ ആണ് പറഞ്ഞത്. ഹിക്മത്ത്, ആ ഹിക്മത്തിൽപ്പെട്ടതാണ് കാലോചിതമായി പുതുതായി വരുന്ന പല മാർഗങ്ങളും നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുമ്പോൾ അതിനെ ദീനിന് ഉപകാരപ്രദമാവുന്ന നിലക്ക് ഉപയോഗപ്പെടുത്തുക. അതിൽപ്പെട്ടതാണ് ഇൻ്റർനെറ്റ്. ഒരുപാട് വേണ്ടാത്ത അനാവശ്യങ്ങളിലേക്കും തെറ്റുകുറ്റങ്ങളിലേക്കും മനുഷ്യനെ വലിച്ചെഴിച്ച് കൊണ്ടുപോകുന്ന ഒരു വഴിയാണെങ്കിൽ അതേ വഴിയിൽ തന്നെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാനും നല്ലത് മനസ്സിലാക്കി കൊടുക്കാനും നല്ലതിലേക്ക് ജനങ്ങൾക്ക് പ്രചോദനമേകാനും ഒക്കെയുള്ള സൗകര്യം അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനു വേണ്ടി പറഞ്ഞേക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷമായും സഹകരിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്, സഹകാരികളുണ്ട്. എല്ലാവർക്കും അള്ളാഹു തആല അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്ത കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങളുടെ കൂടെ, പ്രത്യേകിച്ച് സഹാബ കിറാം ശുഹദാക്കൾ അവരുടെയൊക്കെ ഒപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സബബായി ഇതിനെ അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ വിവരക്കുറവ് കൊണ്ടോ ആലോചനക്കുറവ് കൊണ്ടോ ഇഖ്ലാസ് ഇല്ലാതെ വല്ലതും വന്നു പോകുന്നുണ്ടെങ്കിൽ അള്ളാഹു തആല ഒക്കെ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മൾ മലമൂത്ര വിസർജനത്തിൻ്റെ ആദാബുകളായിരുന്നുവല്ലോ പറഞ്ഞു വന്നത്. 20 ആദാബുകൾ നമ്മൾ ഇന്നലെ എണ്ണി പറഞ്ഞു. ഇന്ന് ഖുലാസ പേജ് 57 21 മുതൽ ഉള്ള അദബുകളാണ് പറയാനിരിക്കുന്നത്. بسم الله الرحمن الرحيم الا يبزق في بوله 21 സുന്നത്ത്, മൂത്രിച്ചാൽ ആ മൂത്രത്തിൽ തുപ്പാതിരിക്കുക. മൂത്രത്തിൽ തുപ്പരുത് എന്ന് ചില പള്ളികളിലൊക്കെ മൂത്രപ്പുരകളിൽ എഴുതി വെച്ച് കാണാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച കാര്യമാണ് മൂത്രത്തിൽ തുപ്പൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴേ അതിന് കൂലിയിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് പ്രതിഫലം കിട്ടണമെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രത്തിലേക്ക് തുപ്പരുത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചത് കൊണ്ട് തുപ്പാൻ പാടില്ല. അതേസമയത്ത് അതുകൊണ്ട് എന്താ തുപ്പിയാൽ എന്ന് ചിന്തിക്കുമ്പോൾ അതിനെ ഹിക്മത്ത് യുക്തി പറഞ്ഞാൽ അത് രണ്ടും വ്യത്യസ്തമായ രണ്ട് ആസിഡുകളാണ്. ഉമുനീര് അതുപോലെ തന്നെ മൂത്രം, രണ്ടും മനുഷ്യ ശരീരത്തിൽ പ്രധാന ആസിഡ്. ഇവ രണ്ടും കൂടിക്കലർന്നാൽ അതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രത്യേക പല്ലിൻ്റെ എനാമലിനെയോ ഒക്കെ കേടായി ബാധിക്കാനും നമ്മുടെ പല്ലിന് ബലക്ഷയം വരാനോ മഞ്ഞ നിറം വരാനോ കാരണമാവും. കണ്ണിൻ്റെ കാഴ്ചക്ക് ഗുണകരമല്ലാത്ത അവസ്ഥ വരാം. ഇങ്ങനെയൊക്കെ ആരോഗ്യപരമായ പല കാരണങ്ങളും അതിലുണ്ട്. പക്ഷേ നാം അതിൽ തുപ്പരുതെന്ന് പറയുന്നത് അതുകൊണ്ടല്ല, മറിച്ച് അത് പരിശുദ്ധ ദീനിൽ ഇസ്ലാം തുപ്പരുത് എന്ന് വിരോധിച്ചതുകൊണ്ട് അത് ഒഴിവാക്കൽ സുന്നത്താണ് എന്ന നിലക്കായിരിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനമാണ്, അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചതാണ് എന്ന നിലയിൽ ആ കാര്യത്തെ സമീപിക്കുമ്പോഴേ നമുക്ക് അതുകൊണ്ട് പ്രതിഫലം കിട്ടും. 22 അല്ലാ യഅ്കുല
വലാശിബ. മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് ഭക്ഷിക്കാതിരിക്കുകയും കുടിക്കാതിരിക്കുകയും ചെയ്യുക. ചില ആളുകൾക്ക് ഒരു സുഖേടുണ്ട്, ഈ ചൂയിങ്കം അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക, അത് മൂത്രമൊഴിക്കാൻ പോലും ചവക്കും. അല്ലാതെ ഇങ്ങനെ അതിങ്ങനെ ഈ ആടിന് അനലരക്കുന്ന ഒരു സ്വഭാവമാണ്, എന്നതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചവച്ചുകൊണ്ടിരിക്കണം ചില ആളുകൾക്ക്. പക്ഷേ ചവച്ചുകൊണ്ട് ഇതിൻ്റെ നീരിറക്കാനാണെങ്കിലും അല്ലാതെ സാധനം മുട്ടായി കഴിക്കുക പോലെയുള്ള ഇതാവട്ടെ, അല്ലാതെ ഇനി പാനീയങ്ങൾ എന്തെങ്കിലും ആവട്ടെ, ഏതായാലും ഭക്ഷിക്കലും കുടിക്കലും രണ്ടും ഒഴിവാക്കേണ്ടതാണ്. അത് രണ്ടും സുന്നത്താണ്. ഒക്കെ പിന്നെ കൂടുതൽ വിശദീകരിക്കൽ ആവശ്യമില്ലാത്തത് കൊണ്ട് അഭാവം കൂടുതൽ പറയേണ്ടതില്ലല്ലോ. 23. അല്ലാ യുതീല ഖുഉദുഹു, ഇരുത്തം ദീർഘിപ്പിക്കാതിരിക്കൽ. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. മൂത്രിക്കാൻ പോയാലും കാഷ്ടിക്കാൻ പോയാലും ആവശ്യമില്ലാതെ സമയം ദീർഘിപ്പിക്കാൻ പാടില്ല. കാരണം അത് പലതരം രോഗങ്ങളും വിളിച്ചു വരുത്തും. ഒന്ന് ആരോഗ്യപരമായി, മറ്റൊന്ന് ഈ മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലം നാം ഇന്നലെ പറഞ്ഞു അത് പിശാചുക്കളുടെ ആവാസ കേന്ദ്രമാണ്. അപ്പൊ ടോയ്ലറ്റിൽ സാധാരണ തന്നെ പിശാചുക്കളായ സ്ത്രീകളും പുരുഷന്മാരും താമസിക്കുന്നു. അതിന്റെ പുറമെ ബാഹ്യമായി ചിന്തിച്ചാൽ പലതരത്തിലുള്ള രോഗാണുക്കളെ കൊണ്ടും നിറഞ്ഞതുമായിരിക്കും. അങ്ങനെ നോക്കുമ്പം ആത്മീയമായും അതല്ലാതെ ശാരീരികമായും രണ്ടും മനുഷ്യന് പ്രതികൂലമാവുന്ന പിശാചുക്കളും രോഗാണുക്കളും നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് അത്യാവശ്യത്തിന് ഉപയോഗിക്കുക, എത്രയും പെട്ടെന്ന് ആവശ്യം കഴിച്ച് തിരിച്ചു വരിക. നമ്മളെ ചില ആളുകളുണ്ട്, ഒരു സിഗരറ്റും കത്തിച്ചിട്ട് ടോയ്ലറ്റ് കണ്ട് കയറിയാൽ അതിങ്ങനെ വലിച്ച് ആസ്വദിക്കുന്നത് ഈ മലവിസർജനം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ മൂത്രവിസർജനം ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു ആസ്വാദ്യകരമായ നിലക്കുള്ളൊരു മലവിസർജനം, അത് നന്നായി ആസ്വദിക്കുക. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ, കാരണം അതെന്താണെന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ സ്ഥലമാണല്ലോ. ഏതായാലും ശൈത്താന്മാർ താമസിക്കുന്ന സ്ഥലമാണ്, അവരുടെ ആവാസ കേന്ദ്രമാണ് ടോയ്ലറ്റ്. അതിൻ്റെ ഉള്ളിൽ ശൈത്താന്റെ, നമ്മളെ തഴവസ്താദ് പറഞ്ഞില്ലേ പണ്ട്, ഇബ്ലീസിനെ അല്ലാഹു തആല ലഅനത്ത് ചൊല്ലി ആട്ടിയപ്പം പേടിച്ച് മൂത്രമൊഴിച്ചു പോയി. ആ മൂത്രമൊഴിച്ച സ്ഥലത്തു നിന്ന് അത്രേ ആദ്യം പുകയില മുളച്ചുണ്ടായത്. അപ്പോ പിശാചിന്റെ മൂത്രത്തിൽ നിന്നും മുളച്ചുണ്ടായ പുകയിലയുടെ ഉൽപ്പന്നങ്ങളാണല്ലോ സിഗരറ്റുകളായാലും വീടിയായാലും ചുരുട്ടായാലും ഒക്കെ. ഏതായാലും നല്ലതല്ല അത്, ഹറാമാന്നൊന്നും ഒറ്റയടിക്ക് അങ്ങനെ പറയാൻ വയ്യെങ്കിലും അത് നല്ലതല്ല, ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ അത് പിശാചിന്റെ ബാധയുള്ള ചെറിയ സാധനമാണ്. അതേ രീതിയിൽ പിശാചിന്റെ താമസത്തിൽ വന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കാതിരിക്കുക, അത് പാടില്ല. ഒന്ന് ദീനിയായിട്ടും അത് ഗുണമല്ല, മറ്റൊന്ന് ആരോഗ്യപരമായിട്ടും അത് ഗുണമല്ല. അതിന്റെ പുറമെ മലവിസർജനത്തിന് ആവശ്യത്തിൽ കൂടുതൽ സമയം ഇരിക്കുന്നത് ക്രമേണ മൂലക്കുരു എന്ന രോഗം വരാൻ കാരണമാകും എന്ന് ചില കിതാബുകളിൽ ഉലമാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ സമയം മലമൂത്ര വിസർജനത്തിന് ഇരുന്ന് ദീർഘിപ്പിക്കാതിരിക്കുക. അത്യാവശ്യം കഴിഞ്ഞാൽ വേഗം എഴുന്നേറ്റ് പോരുകയാണ് വേണ്ടത് എന്നർത്ഥം. 24. മൂത്രമൊഴിച്ചാൽ ഇസ്തിബ്റാ ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായും മൂത്രം പുറത്തു പോകുന്ന എന്ന് ഉറപ്പുവരുത്തുക എന്നർത്ഥം. അതിന് എന്താണ് വേണ്ടത്? പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് മൂത്രമൊഴിച്ചാൽ പൂർത്തിയായി, പിന്നെ അവർക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ചില ആളുകൾക്ക് ഞാടി തളർച്ച കാരണമോ അതല്ലെങ്കിൽ ഈ മൂത്രക്കുഴലിൽ ഉണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ കാരണമോ പെട്ടെന്ന് മൂത്രമൊഴിച്ച് പൂർത്തിയാകില്ല. മൂത്രമൊഴിച്ചാലും കുറേശ്ശെ ഇങ്ങനെ പിന്നീട് വന്നും കിനിഞ്ഞും കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഇടത്ത്
അത് പൂർത്തിയായി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇസ്തിബ്റായ്. ഇസ്തിബ്റായ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇസ്തിബ്റായ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മൂത്രം പുറപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുക എന്നേ ഉള്ളൂ. അതിന് എന്ത് മാർഗമാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്, ആ ഏത് മാർഗം സ്വീകരിക്കാം. ചില ആളുകൾ ശരിക്ക് കൂറ്റനക്കിയിട്ട് ഒക്കെ പറഞ്ഞ് കൂറ്റനക്കിയാൽ മതി, നിന്നാൽ തന്നെ മൂത്രം ശരിക്ക് പോവും. ചില ആളുകൾക്ക് അത് മതിയാവൂല, അല്പം എഴുന്നേറ്റ് നടക്കേണ്ടി വരും. ചില ആളുകൾക്ക് അങ്ങനെയാണ്, അവരുടെ ശാരീരിക പ്രകൃതിയാണ് അല്ലെങ്കിൽ അത്ര ആരോഗ്യാവസ്ഥയാണ്. അതുകൊണ്ട് അതെല്ലാവർക്കും വേണ്ട, ചില ആളുകൾക്ക് അങ്ങനെ വേണ്ടി വരും. മൂത്രമൊഴിച്ചതിന് ശേഷം എഴുന്നേറ്റ് ഇങ്ങനെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നതിന് ശേഷം പിന്നെ ഒന്നുകൂടി ഇരുന്നാൽ ബാക്കിയുള്ള തിരിഞ്ഞു വരുന്ന മൂത്രം പോകുന്നുള്ളൂ. അങ്ങനെ ചെയ്യേണ്ടി വരും ചിലർക്ക്. മറ്റൊരു മാർഗം, കിതാബുകളിലൊക്കെ ഇമാമിങ്ങൾ നിർദ്ദേശിച്ചൊരു മാർഗം, ഈ പുരുഷന്മാര് ഇടത് കൈ കൊണ്ട് വിരലുകൊണ്ട് പിന്ദ്വാരം മുതൽ അടിഭാഗത്തിലൂടെ ഇങ്ങനെ തടകി ലിംഗത്തിന്റെ തല വരെ തടകുക. അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം പതുക്കെ ഈ പിന്ദ്വാരം മുതൽ ലിംഗ ശിരസ് വരെ തടകിക്കൊണ്ടിരുന്നാൽ, എന്നിട്ട് മെല്ലെ പതുക്കെ ഒന്ന് കുടഞ്ഞാൽ മൂത്രം പൂർത്തിയായിട്ട് പുറപ്പെടും. സ്ത്രീകളാണെങ്കിൽ അവരുടെ നാഭിഭാഗത്ത് തടകി അതുപോലെ തന്നെ ശ്വാസം നന്നായി ശ്വാസോച്ഛ്വാസം നടത്തി ചിലപ്പം കൂറ്റനക്കി ഒക്കെ വേണ്ടി വരും. അങ്ങനെ ഏതായാലും ഇതിന്റെ ഉദ്ദേശം ഇനി മൂത്രം കിരിഞ്ഞു പുറപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ പ്രക്രിയ, അതിനാണ് ഇസ്തിബ്റ ചെയ്യുക. അത് മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സുന്നത്തൊന്നും അല്ല, ഉറപ്പുവരുത്തൽ വുജൂബ് തന്നെയാവും. അതേസമയത്ത് സാധാരണഗതിയിൽ അങ്ങനെ ഇല്ലാത്ത ഒരാൾ തന്നെ ഇസ്തിബ്റ ചെയ്ത് ഇനി മൂത്രം കിരിഞ്ഞു പുറപ്പെടാൻ ബാക്കിയില്ല എന്ന് ഉറപ്പുവരുത്തൽ സുന്നത്താണ്. 25 അൻ യുസ്ബില ഇസാറഹു ഷൈഅൻ ഫഷൈഅൻ ഖബ്ല ഇൻതിസാബിഹി. അൻ യുസ്ബില ഇസാറഹു, അവന്റെ ഉടുതുണി അഥവാ വസ്ത്രം താഴ്ത്തുക, ഷൈഅൻ ഫഷൈഅൻ അല്പാൽപമായി താഴ്ത്തുക, ഖബ്ല ഇൻതിസാബിഹി നിവർന്നു നിൽക്കുന്നതിന് മുമ്പ്. അതായത് നമ്മൾ ഇരിക്കുമ്പോ പറഞ്ഞു നേരത്തെ പൊക്കി പിടിച്ച് ചെന്ന് ഇരിക്കുകയല്ല വേണ്ടത്, വിസർജ സ്ഥലത്ത് ഇരുന്നിട്ട് അല്പാൽപമായി പൊക്കിക്കൊണ്ടിരിക്കണം, അങ്ങനെ വേണ്ട കാരണം എന്നതുപോലെ തിരിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നതിന് ശേഷം ഈ ഉടുതുണി താഴ്ത്തുകയല്ല, എഴുന്നേൽക്കുന്നതിനനുസരിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. വസ്ത്രത്തിന് നിസ്സാകാത്ത നിരക്ക് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തുറന്നു വെച്ച് എഴുന്നേറ്റ് നിൽക്കാതെ ഇരിക്കുക, അവിടുത്തെ പരമാവധി മറക്കാൻ ശ്രമിക്കുക എന്നർത്ഥം. 26 അൻ യുഖദ്ദിമ യുംനാഹു ഇൻദ ഖുറൂജിഹി. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാൽ മുന്തിക്കണം എന്ന് നേരത്തെ നാം പറഞ്ഞു. ഇനി വിസർജനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വലത് കാൽ മുന്തിക്കാം, വലത് കാൽ മുന്തിച്ച് വെച്ചുകൊണ്ടാണ് പുറത്തിറങ്ങേണ്ടത്. അതായത് അങ്ങോട്ട് കയറുന്നതിന്റെ നേരെ വിപരീതം, വീടുകളിലൊക്കെ പള്ളികളിലും വീടുകളിലൊക്കെ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ വലത് കാൽ വെച്ചാണ് വീട്ടിലേക്ക് കയറേണ്ടത്, പള്ളിയിലേക്കാണെങ്കിലും വലത് കാൽ വെച്ചുകൊണ്ടാണ് കയറേണ്ടത്. എന്നാൽ വീട്ടിൽ നിന്ന് നാം പുറത്തിറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ചുകൊണ്ടാണ് പുറത്തിറങ്ങേണ്ടത്, അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇടത് കാൽ വെച്ചുകൊണ്ടാണ്. അതിന് നേരെ വിപരീതം, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാൽ വെച്ചുകൊണ്ട് കയറുക, വിസർജനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വലത് കാൽ മുന്തിച്ചു വെക്കുക. അത് മുമ്പ് ഉദൂന്റെ അവിടെ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ പെട്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നന്മയുടെ അല്ലെങ്കിൽ ആദരവിന്റെ ഇനത്തിൽപ്പെട്ടതൊക്കെ വലത്തേത് മുന്തിച്ചിരുന്നു, അതിന്റെ വിപരീതങ്ങളിൽ ഇടത്തേത് മുന്തിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ വിസർജന സ്ഥലം നമ്മൾ പറഞ്ഞല്ലോ, പിശാചിന്റെ സാന്നിധ്യമുള്ളതും രോഗാണുക്കൾ നിറഞ്ഞിരിക്കുന്നതുമായ സ്ഥലമായതുകൊണ്ട് കൂടാതെ കഴിയാത്തതുകൊണ്ട് പോവുക എന്നുള്ളൂ. അപ്പൊ ഒരു ആദരവിന്റെ സ്ഥലമല്ല അത്, അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കല് ഇടത് കാൽ വെച്ചുകൊണ്ടാവട്ടെ, അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു പോരുക എന്നറിയണ ഒരു ഗുണാണ്. അപ്പൊ അവിടുന്ന് വലത് കാൽ വെച്ചുകൊണ്ട് പുറത്തിറങ്ങുകയും ചെയ്യട്ടെ. ഇപ്പോ വിസർജനത്തിന് പ്രത്യേകം ടോയ്ലറ്റ് ഇല്ല, പുറത്തു വിടുന്നെങ്കിലും ആണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഇരിക്കാൻ വേണ്ടിയിട്ട്
ഏതുസലാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടത്തേക്ക് ആദ്യത്തെ കാല് എടുത്ത് വെക്കുന്ന ഇടത്ത് കാലുകാർന്ന്, രണ്ടാമത് അത് കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റിട്ട് തിരിച്ച് നടക്കാൻ തുടങ്ങുന്ന ആദ്യം വലത് കാൽ വെച്ചുകൊണ്ടായിരിക്കുക. അവിടെ അകത്ത് കയറുക പുറത്ത് കയറുക എന്ന് പറയാൻ ഉണ്ടാവില്ലല്ലോ, തുറന്ന സ്ഥലമല്ലേ. എന്നാലും ആദ്യം വെക്കുന്ന കാല് അങ്ങോട്ടാവുമ്പോൾ ഇടതേ കാല് വെക്കുക, തിരിച്ചു പോരാൻ കാലെടുത്ത് വെക്കുമ്പോൾ വലത് കാല് വെക്കുക. 27 അയ്യക്കൂല എന്തൽ ഖുറൂജ്, വിസർജന സ്ഥലത്ത് നിന്നും പുറത്തിറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല അല്ലാണ്ട് പുറത്തെത്തിയ ഉടനെ ആദ്യമായി പറയേണ്ടത് അതാണ്, നിന്നോട് ഞാനൊരു പൊറുക്കലിനെ തേടൽ പൊറുക്കലിനെ തേടുന്നു, മഗ്ഫിറത്ത് പൊറുക്കലിനെ ചോദിക്കുന്നു. അൽഹംദുലില്ലാഹ് സകലയും അല്ലാഹു സുബ്ഹാനഹു തആലാക്കാണ്. അല്ലാ അല്ലദി, എങ്ങനെയുള്ള അള്ളാഹുവാണ്, അദ്ഹബ അന്നി, എന്നെ തൊട്ടവൻ പോക്കിക്കളഞ്ഞിരിക്കുന്നു, അൽ അദാ, എല്ലാവിധ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും നീക്കിക്കളഞ്ഞു, വഅഫാനി, അവൻ എനിക്ക് സുഖം നൽകുകയും ചെയ്തു. പ്രയാസങ്ങളൊക്കെ നീക്കിക്കളഞ്ഞ് എനിക്ക് സുഖം നൽകിയവനായ അള്ളാഹുവിനത്രേ സർവസ്തുതിയും എന്ന് പറയാം. അപ്പൊ എന്താ അവിടെ ഒരു ഗുഫറാനക്ക, എന്താ ഇത്ര വലിയ തെറ്റാണോ ചെയ്തത് എന്ന്. പോർക്കലിനെ തേടിക്കണമെങ്കിൽ തെറ്റിയണ്ടേ? ഈ ചുന്നത്തുകളൊക്കെ പാലിച്ച് മലമൂത്ര വിസർജനം ചെയ്തോ പിന്നെ എന്ത് തെറ്റാ ചെയ്യുന്നത്? തെറ്റല്ല. ഒരു മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ഇബാദത്തിന് വേണ്ടിയാണെന്നാണല്ലോ ഉമാഹറത്തുൽ ജിന്നോലിൻ സല്ലാലി അബ്ദുൻ. ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ മനുഷ്യനെയും ജിന്നിനെയും പഠിച്ചിട്ടില്ല. ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്ത് അവന്റെ സമയമാണ്. അവന്റെ സമയമാണ് ഒരു ദിവസത്തിൽ നമുക്ക് കിട്ടുന്ന 84,000-ലധികം വരുന്ന സെക്കൻഡുകൾ, കോടികൾ വിലപിടിക്കാത്ത ഈ സെക്കൻഡുകൾ, ഒരു സെക്കൻഡെങ്കിലും ഫലപ്രദമല്ലാതെ ഉപയോഗപ്പെടുത്തിയാൽ അതൊരു നഷ്ടമാണ്. ഇവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ഈ സമയം തൻ്റെ ശാരീരികമായ വികാരം, ആ വികാരങ്ങളിൽപ്പെട്ട മലമൂത്ര വിസർജനം നിർവഹിക്കുക എന്ന ശാരീരിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിച്ചു, അതൊരു നഷ്ടമാണ്. ഈ നഷ്ടം പരിഹരിക്കാൻ വേണ്ടി, അല്ലാതെ കുറ്റം ചെയ്തതുകൊണ്ടല്ല. കുറ്റം വേറെ നഷ്ടം വേറെ. നഷ്ടം എന്തായാലും നഷ്ടമാണല്ലോ. ആ സമയത്ത് നമുക്ക് ദിക്ർ ചെല്ലാൻ കഴിയുന്നില്ല, സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നില്ല, മറ്റ് സ്വാലിഹായ അമലുകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട ഒരു സമയം ഇങ്ങനെ അള്ളാഹുവിന്റെ ദിക്ർ തസ്ബീഹ് പോലെയുള്ള ഇബാദത്തുകളിൽ അപ്രതനാകാൻ കഴിയാതെ നമ്മുടെ ശാരീരിക ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടി വന്നു എന്നത് വിലമതിക്കാനാവാത്ത നമ്മുടെ അനർഘമായ സമയമുത്തുകളിൽ നിന്നും ഏതാനും മുത്തുകൾ നമുക്ക് കൈമോശം വന്ന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അള്ളാഹുവേ, നിന്നിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്ന് പറഞ്ഞാൽ ഈ വീഴ്ച അല്ലെങ്കിൽ ഈ ഇതുകൊണ്ട് വന്ന തനിക്ക് വന്ന നഷ്ടം അത് പരിഹരിച്ചു തരാൻ. പിന്നെയാണെങ്കിൽ ഹന്ത് ചെയ്യാൻ എന്താപ്പോ സാധാരണ ഇപ്പൊ നാക്കാലികൾ മുതൽക്ക് എല്ലാ ജീവജാലങ്ങളും ഈ ലോകത്ത് മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ടോ? ഇത്ര വലിയ സ്തുതിച്ചു പറയാനുണ്ടോ? ചിന്തിച്ചു നോക്കിയാൽ അതിലും വലിയ ഒരു നിഅമത്ത് ഈ ലോകത്തിന് ഇല്ല. ഒരിക്കൽ മഹാനായ ഒരു പണ്ഡിതൻ സദസ്സിലുള്ളപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഹാറൂനുർ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഖലഫായിൽപ്പെട്ട അബ്ബാസി ഖലീഫമാരിൽപ്പെട്ട വലിയ പ്രമുഖനും ഇമാമും പണ്ഡിതനൊക്കെയാണ്, മഹാനവർകൾ ഒരു കപ്പ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. വെള്ളം കൊണ്ടുവന്നു, കുടിക്കാൻ പോകുമ്പോൾ പണ്ഡിതൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഒരു മിനിറ്റ്, ഞാനൊരു സംശയം ചോദിക്കട്ടെ ചോദിച്ചു. ആ ഇപ്പൊ നിങ്ങൾ ദാഹിച്ചപ്പോൾ വെള്ളം ചോദിച്ചു, വെള്ളം കിട്ടി. ഈ വെള്ളം കിട്ടിയില്ല എങ്കിൽ എവിടം വരെ പോകും നിങ്ങൾ? എന്തുവരെ ചെലവഴിക്കും? ഒരു അപ്പൊ അന്നത്തെ ലോകത്തെ ഏറ്റവും വിസ്തൃതമായ രാജ്യം മുസ്ലിം രാജ്യമാണ്, അതിന്റെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരിയാണ് അമീറുൽ മുഅ്മിനീൻ ഹാറൂനുർ റഷീദ്.
എന്റെ അധികാര പരിധിയിൽപ്പെട്ട പകുതി കൊടുത്തിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമെങ്കിൽ ഞാനത് കൊടുക്കും എന്നാണ്. ഓക്കെ, ഞങ്ങൾ കുടിച്ചോളിയാം. കുടിച്ചു കഴിഞ്ഞു അൽഹംദുലില്ലാ സ്തുതിച്ചു. അതിനുശേഷം ചോദിച്ചു, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, ഏതാനും സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂത്രമൊഴിക്കണം എന്ന് തോന്നും, പക്ഷേ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ട് മൂത്രമൊഴിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ലോകത്തുള്ള വിശ്വഗുരന്മാരെ മുഴുവനും വരുത്തി നിങ്ങൾക്ക് സുഖമായൊന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ അവർ പ്രതിഫലം ചോദിക്കുകയാണെങ്കിൽ എന്തുവരെ കൊടുക്കുന്നു വെച്ച് ബാക്കിയുള്ള ബാക്കി പൗതി കൊടുക്കുന്നു പറഞ്ഞു. ഓക്കെ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഈ ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ ഭരണകൂടം, ഈ ഭരണകൂടത്തിന്റെ ഏകാധികാരിയായിരിക്കുന്ന ഖലീഫയാവുന്ന താങ്കൾ ഈ അധികാരം മുഴുവനും കണ്ട് മത്തുപിടിക്കണ്ട. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അത് മൂത്രമൊഴിക്കാനേ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അധികാരമാവുന്ന നിങ്ങളുടെ ഈ ഖിലാഫത്തിനുള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദുനിയാവിന്റെ വില അതിൽ നിന്ന് മനസ്സിലാക്കണം. നമുക്ക് ഓരോരുത്തർക്കും അനുഭവം, അപ്പൊ കല്ലിന്റെ രോഗമുള്ള ആളുകളൊക്കെ മൂത്രമൊഴിക്കാൻ വന്ന സമയത്ത് അവര് വേദന കൊണ്ട് പൊളയുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതേസമയത്ത് നമുക്ക് സുഖമായിട്ട് യഥേഷ്ടം എപ്പോ മൂത്രമൊഴിക്കണം തോന്നിയാലും ബാത്റൂമിൽ പോയാൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയാൽ സുഖമായിട്ട് നമുക്ക് മൂത്രമൊഴിക്കാൻ കഴിയുന്നുണ്ട്. മലവിസർജനം ചെയ്യണം തോന്നിയാൽ സുഖമായിട്ട് നടക്കുന്നുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഇടക്ക് തീരെ വയറ്റുനിന്ന് പോയില്ല, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം തീരെ വയറ്റുനിന്ന് പോയില്ല, പിന്നെ ഈ ദുന്യാവ് മുഴുവൻ ഉണ്ടായിട്ട് അവന് എന്ത് സുഖമുള്ളത്? അപ്പൊ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഒരു നേരം മൂത്രമൊഴിക്കുക അല്ലെങ്കിൽ ഒരിക്കൽ മലവിസർജനം ചെയ്യുക എന്ന് പറയുന്ന അള്ളാഹു തആല ചെയ്തുതന്ന വലിയൊരു നിഅമത്താണ്. യാതൊരു പ്രയാസവും ഇല്ലാതെ നിസ്പ്രയാസം നമ്മൾ ഉദ്ദേശിക്കുമ്പോഴൊക്കെ മൂത്രിക്കാനും കഷ്ടിക്കാനും കഴിയുന്നു. അപ്പൊ ആ നിഅമത്തിൻ മനസ്സിലാക്കി അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ് എന്നെ തൊട്ട് എല്ലാ പ്രയാസങ്ങളെയും നീക്കി സുഖം നൽകി അള്ളാഹുവേ നിനക്കാവുന്നു സർവസ്തുതിയും. മനസ്സറിഞ്ഞുകൊണ്ട് സ്തുതിച്ചാൽ ഈ നിഅമത്തിന് ശുക്രായി. ഇപ്പോ മലമൂത്ര വിസർജനത്തിന്റെ അദബുകൾ ഏകദേശം എണ്ണിയെങ്കിലും അതിന്റെ ഭാഗമായി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു 12-ാമത്തെ അദബായിട്ട് കറാഹത്താക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യരുത് എന്ന്. അതേതാണെന്നും കൂടി പറയാം, എന്നിട്ട് നിർത്താം അന്നത്തെ ക്ലാസ്. മലമൂത്ര വിസർജനം നടത്തൽ കറാഹത്താക്കപ്പെടുന്ന സ്ഥലങ്ങൾ, അപ്പുറത്ത് പറഞ്ഞത് തന്നെ കറാഹത്താക്കപ്പെട്ട സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക എന്നുള്ളത് സുന്നത്ത്. എന്നാ ഏതാണ് ആ കറാഹത്താക്കപ്പെട്ട സ്ഥലങ്ങൾ അത് തിരികണല്ലോ. ഒന്ന്, മാ ഉൻ റാക്കിദും, കെട്ടി നിൽക്കുന്ന വെള്ളം, ഒലിച്ചു പോകുന്നതല്ലാത്ത ഹൗദുലെ വെള്ളം, കുളത്തിലെ വെള്ളം, കിണറ്റിലെ വെള്ളം പോലെയുള്ള കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ, നമ്മുടെ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ ഉള്ള വെള്ളം പോലെ. എങ്ങനെയുള്ള കെട്ടി നിൽക്കുന്ന വെള്ളം? വയറി മാ ഉൻ റാക്കിദുൻ വയറു മുസ്തബഹരിൻ, വലിയ സമുദ്രതുല്യമാകാത്ത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മെല്ലെ ഇളക്കി അങ്ങേ തല ഇളകാത്തതിനൊക്കെ വല്ല പഴയകാലത്തുള്ള അമ്പലക്കുളങ്ങളൊക്കെ ഉണ്ടല്ലോ, പൊക്കെ പോയൊക്കെ മൂടിക്കളഞ്ഞു. ഇപ്പുറത്ത് നിന്ന് ഇളക്കിയാൽ അങ്ങേ പുറത്തേക്ക് ഇളക്കം വെള്ളത്തിന്റെ ഓളം തട്ടി തിരിച്ചു വരാത്ത അത്ര വലിയ കുളങ്ങളാണെങ്കിൽ തിരക്കിടില്ല. അങ്ങനെ ബഹർ പോലെയായിട്ടില്ലാത്ത കെട്ടി നിൽക്കുന്ന രണ്ടോ പത്തോ ഇരുപതോ കുല്ലത്തൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, വലിയ അമ്പലക്കുളം പോലത്തെ കുളമല്ല. അങ്ങനെയുള്ള സ്വിമ്മിംഗ് പൂളുകൾ, കുളങ്ങൾ, ഹൗദുകൾ പോലെയുള്ള വെള്ളത്തിൽ മൂത്രമൊഴിക്കൽ കറാഹത്താണ്. സംഗതിയെ രണ്ട് കൊല്ലത്തിലൊക്കെ ഏറെ ധാരാളം ഉണ്ട്, അതുകൊണ്ട് നജസ് പകർച്ച വന്നെങ്കിലേ ആവുള്ളൂ. എങ്കിൽ പോലും ഇതിൽ മൂത്രമൊഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞാൽ ആ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾ അത് വെറുക്കാനിട വരും. അതുകൊണ്ട് അങ്ങനെയുള്ള വെള്ളത്തിൽ മൂത്രിക്കൽ കറാഹത്താണ്. അവനാൻ്റെതാണെങ്കിൽ താ, മറ്റൊരാളുടെ ഉടമയിലാണെങ്കിൽ ഹറാം തന്നെയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ആ എന്നാപ്പൊ എവിടെയും പോയിട്ട് കുളത്ത് ചാടി കുളിക്കുമ്പോ അവിടെയൊക്കെ മൂത്രമൊഴിച്ച് പോരാന്നാരും വിചാരിക്കണ്ട. അവനാന്റെ വളപ്പില് കുളത്തിൽ ഇറങ്ങി കുളിക്കുമ്പോ മൂത്രമൊഴിക്കുകയാണെങ്കിൽ കറാഹത്താണ് എന്ന്. അടുത്ത വളപ്പിലുള്ള കുളത്തിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കുളിക്കുമ്പോ അതിൽ മൂത്രമൊഴിച്ചാൽ
അന്യരാളുടേതാണെങ്കിൽ അത് ഹറാമ് തന്നെയാണ്, സ്വന്തം അവനവൻ്റെതാണെങ്കിലാണ് ഈ കറാഹത്ത് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആർക്കും ഉടമയില്ലാത്ത പൊതു കുളങ്ങളാണെങ്കിലാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. ഒരാൾക്കും മിൽക്കില്ലാത്ത വ്യക്തികളുടേതാണെങ്കിൽ അത് ഹറാമ് തന്നെയാണ്. അതുപോലെ തന്നെ കലീലുഞ്ചാരിൻ കുറഞ്ഞ ഒഴുകുന്ന എന്ന് പറഞ്ഞാൽ കാര്യമായ ഒഴുക്കില്ല, കുറേശ്ശെ ഇങ്ങനെ ഒഴുകുന്നുള്ളൂ, ഏകദേശം കെട്ടി നിൽക്കുന്ന രീതിയാ, അങ്ങനെയുള്ള വെള്ളത്തിലും മലമൂത്ര വിസർജനം ചെയ്യൽ കറാത്താണ്. അവനാൻ്റെയിൽ അല്ലെങ്കിൽ തീരെ ഉടമ ഇല്ലാത്ത മുബാഹായതിൽ ഒറ്റൊരാളുടെ മിൽക്കിലാണെങ്കിൽ ഹറാമ് തന്നെയാണ്. രണ്ട്, മുതഹദ്ദസുന്നാസ്, അപ്പോ സ്വിമ്മിംഗ് പൂളിലും കുളങ്ങളിലും ഒക്കെ കുളിക്കുന്നവര് മറ്റുള്ളവരുടെ അനുമതിയോടും കൂടിയാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തത്തിൻ്റെതാണെങ്കിൽ തന്നെ കറാഹത്താണ്, അല്ലെങ്കിൽ ഹറാമാണ്. രണ്ട്, മുതഹദ്ദസുന്നാസ്, ആളുകൾ ഒരുമിച്ച് കൂടുന്ന, സംസാരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നർത്ഥം. അല്ലാതെ മനുഷ്യന്റെ പച്ചർച്ച തിന്നാൻ വേണ്ടിയിട്ട് ഉള്ള ഫസാദും ഫിത്നയും മുഴുവൻ പറയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണെന്ന് വെച്ചിട്ട് മൂത്രയിക്കലും കാർഷിക്കലും കറാത്തല്ല അവിടെ പോയിട്ട് സാധിക്കുമെങ്കിൽ നന്നായിട്ട് മറക്കിരിക്കുക വേണ്ടത്. കാരണം എന്നിട്ടുണ്ടെങ്കിലും ആൾക്കാരോട് ഒന്ന് ഒഞ്ഞുപോയിക്കോട്ടെ എന്നുള്ളവർക്ക് അല്ലേ. മുജ്തമാഉൻ ഖൈരി എന്ന് അവിടുന്ന് പ്രത്യേകം നമ്പർ ഇട്ട് ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യത്തിന് ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അങ്ങനത്തെ സ്ഥലത്ത് എന്താക്കാൻ പാടില്ല, മൂത്രിക്കാനോ മലവിസർജനം ചെയ്യാൻ പാടില്ല. അമ്മാ മുജ്തമാഉശ്ശരീഫ് അടി കിട്ടുന്ന് തോന്നിയാ പിന്നെ അതിന് പോണ്ട, ഇല്ലെങ്കിൽ ആളറിയാതെ സംഗതി ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഈ പച്ചർച്ച തിന്നാൻ വേണ്ടിയിട്ട് ഉള്ള ഫിസ്നയും ഫസാദും പറയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ മലം വിസർജനം തന്നെ നടത്തൽ സുന്നത്തുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അവിടുന്ന് ആൾ ഒഞ്ഞുപോയിക്കോട്ടെ എന്നുള്ളവർക്ക്. പക്ഷേ ഇല്ല മെഹഫു ലററൻ, കണ്ടുപിടിച്ച് ഇവര് അവനെ ഉപദ്രവം ചെയ്യുമെന്ന് കണ്ടാ പിന്നെ അതിന് പോകണ്ട. മൂന്ന്, തരീഖുന്നാസ്, ജനങ്ങളുടെ വഴി, വഴിയിൽ മലമൂത്ര വിസർജനം ചെയ്യുക. അത് ഒന്ന്, ജനങ്ങൾ നടക്കുമ്പോൾ അവരുടെ ശരീരത്തിലോ അല്ലെങ്കിൽ അവരുടെ പാദരക്ഷയിലോ ഒക്കെ നജസാകാൻ ഇടവരും എന്ന് മാത്രമല്ല ജനങ്ങളുടെ വെറുപ്പിനും ശാപത്തിനും കാരണമാകും. ഇത്തക്കുല്ല ആരെയിൻ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശാപത്തിനിടവരുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, ജനങ്ങൾ ഒരുമിച്ച് കൂടി സംസാരിക്കുന്ന സ്ഥലം. മറ്റൊന്ന്, ജനങ്ങൾ നടന്നു പോകുന്ന വഴി എന്നിവയിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത് ശാപത്തിന് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നാല്, തഹ്ത മുസ്മിറത്തിൻ, ഫലം കാഴിക്കുന്ന പഴമുള്ള മരങ്ങൾ. ഇപ്പൊ മാങ്ങണ്ട് ഒരു മാവിന്മല്, ആ മാവിന്റെ ചോട്ടില് മൂത്രയിക്കുക, കാഷ്ടിക്കുക. അതുപോലെയുള്ള മനുഷ്യൻ ഭക്ഷിക്കുന്ന പഴങ്ങൾ ഉണ്ടാകുന്ന മരത്തിന്റെ ചുവട്ടിൽ, മരത്തിന്റെ ചോട്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെയും പിന്നെ പറയണം, അവനവന്റെ സ്വന്തം ഉടമയിലുള്ളതോ അതല്ലെങ്കിൽ മറ്റൊരാളുടെയാണെങ്കിൽ പോലും അവന്റെ ഉടമയുടെ അനുവാദം ഉണ്ടെങ്കിലോ കറാത്ത് കറിയുന്നത്. അല്ലാതെ മറ്റൊരാളുടെ സ്ഥലത്ത് പോയിട്ട് മൂത്രയിക്കലും ആഴ്ത്തിക്കലും അവനിഷ്ടം ഉണ്ടാവില്ല എന്ന് കണ്ടാൽ ഹറാമ് തന്നെയാണ്, അതിനെ പറയേണ്ട ആവശ്യമില്ല. ആ കാരണം പഴം അതിന് വീഴാനും അത് നജസ് പരളാനും ഒക്കെ ഇടയുണ്ട്. തന്നെയല്ല, പഴമുള്ള സ്ഥലത്ത് സാധാരണ കുട്ടികളും ആളുകളും ഒക്കെ എപ്പോഴും വന്നു പോകുന്നതാണ്. അപ്പൊ അവരുടെ ദേഹത്തിലും വസ്ത്രത്തിലും ഒക്കെ നജസ്സാകാൻ സാധ്യതയുണ്ട്, ഈ പഴം നജസ് പരളാൻ സാധ്യതയുണ്ട് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അഞ്ച്, ജുഹർ എന്ന് പറഞ്ഞാൽ മാളങ്ങൾ. ഇന്നലെ ചോദിച്ച ജാതി മട ഉണ്ടല്ലോ, ഈ മടകളൊക്കെ, മട പലപ്പോഴും ചോദിക്കാൻ വരും, ഞാൻ മതിയാക്കിയിട്ടേ മടന്റെ ചോദ്യത്തിലുള്ളൂ. ചിലവരൊക്കെ തോണ്ടലുണ്ട് ചോദിക്കണെങ്കിൽ നമുക്ക്, ഇപ്പൊ മട ചോദിച്ചാലും വേണ്ടിയില്ല, വടി ചോദിച്ചാലും വേണ്ടിയില്ല, നമുക്ക് ഒരു മറുപടിയേ ഉള്ളൂ. അത് ഏതായാലും ആട്ടെ, അങ്ങനെ ജുഹറും മടാന, അങ്ങനെയാണ് പറയാ. മടകൾ, മട എന്ന് പറഞ്ഞാൽ ചിലവർക്ക് തിരിയില്ല, അതിന് പറയാ ദ്വാരങ്ങൾ.
അതിനാണ് അവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് സഖബ് ഔ സർബ്, വിള്ളലുകൾ ദ്വാരങ്ങൾ. ഈ പല ഇഴജന്തുക്കളും മറ്റും വസിക്കുന്ന ചില മാളങ്ങൾ ഉണ്ടാവില്ലേ, പാമ്പിന്റെയും അതുപോലത്തെയൊക്കെ ജീവികളുടെ മാളം. അതുപോലെ തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്ന വെള്ളലുണ്ടായിട്ട്, അത് അസർബ്, വിള്ളലുണ്ടായിട്ടുണ്ടാകുന്ന കിടങ്ങുകൾ. കിടങ്ങ് പറഞ്ഞാൽ കണ്ണൂർക്കാരുടെ കിടങ്ങല്ല, കിടങ്ങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിലെ കിടങ്ങ്, അത് ആണിച്ചാൽ തോട് എന്ന് പറയും. അതായത് എന്താന്ന് വെച്ചാൽ, ഇതിൽ ഉപദ്രവകാരികളായ വിഷജന്തുക്കൾ, തേള്, പാമ്പ് പോലെയുള്ള വസ്തുക്കൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ജിന്നിന്റെ വാസകേന്ദ്രങ്ങളും ഇത്തരം സ്ഥലങ്ങളാണ്. അപ്പൊ ജിന്നിൽ നിന്നിട്ട് ഉപദ്രവം ഉണ്ടാവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ വിഷജന്തുക്കളുടെ ഉപദ്രവം ചിലപ്പോൾ പാമ്പ് കടിക്കാനും മറ്റുമൊക്കെ കാരണമാവും. കാരണം ഇതിലേക്ക് പെട്ടെന്ന് ഈ മൂത്രം അവിടെ ചെല്ലുമ്പോൾ, ഈ മൂത്രത്തിന് പ്രകൃതി അരച്ച് കൂടുമുണ്ടല്ലോ, അത് ചെല്ലുമ്പോൾ ഇതിലുള്ളതായിരിക്കുന്ന ജീവികൾ പെട്ടെന്ന് ഞെട്ടി പുറത്തു ചാടും. പുറത്തു ചാടുമ്പോൾ കാണുന്നത് കടിക്കുക. അപ്പൊ അങ്ങനെ അപകടം വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ജിന്ന് ഇങ്ങനെയുള്ള മാളങ്ങളിൽ ജിന്ന് വസിക്കുന്നുണ്ട്. അപ്പൊ ഈ ജിന്നുകളുള്ളടത്തേക്ക് നമ്മൾ മൂത്രം വെച്ചാൽ ചിലപ്പോൾ അവരുടെ ദേഹത്താകുകയോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വല്ല വസ്തുക്കളൊക്കെ ആയാൽ അവരുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതിനുള്ള ജീവികളുടെയോ ജിന്നുകളുടെയോ ഒക്കെ ഉപദ്രവം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അത്തരം മാളങ്ങൾ, മടകൾ പോലത്തതിലൊന്നും മൂത്രമൊഴിക്കാതിരിക്കും. ആറ്, മഹല്ലൻ സൊൽബുൻ, ഉറച്ച സ്ഥലം. മൂത്രമൊഴിച്ചാൽ മേത്തേക്ക് തെറിക്കുന്ന നിലക്ക്, പാറ പോലത്തെ, പാറനായിക്കോളൊന്നുമില്ല, ഉറപ്പുള്ള സ്ഥലം. അവിടത്തേക്ക് മൂത്രമാണ് തെറിച്ചാൽ, മൂത്രം അല്ല, മൂത്രമൊഴിച്ചാൽ മൂത്രം ദേഹത്തേക്ക് കൊണ്ട് തെറിക്കാനിടയുണ്ട്. അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കുക നല്ലത്. അപ്പൊ പിന്നെ പള്ളി യുഗത്തെ പോലത്തെ, പിന്നെ താഴെ ആയതുകൊണ്ട് ഇങ്ങോട്ട് മേലെ ദേഹത്തിലേക്ക് തെറിക്കാൻ ഇടയില്ല. അതാ എട്ട്, എന്തൽ കബിരിൽ മുഹത്തറമി, മുഹത്തറമായ ഹുറുമത്തുള്ള കബർ. ഹുറുമത്തുള്ള കബർ എന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെതാകുക, അതല്ലെങ്കിൽ ദിമ്മികളുടേതാകുക, ഇങ്ങനെയൊക്കെയുള്ള കബർ. അത് നമ്മൾ വന്ദിക്കേണ്ടതാണ് കബർ എന്നുള്ള നിലക്ക്. കബർമല അല്ലട്ടോ, അവിഞ്ഞ് പറയാൻ ഹറാമാണ്. ഖബറിന്റെ അരികെ, കാരണം എന്താ, ആ ഖബറാളിയാവുന്ന മുഅ്മിനായ അല്ലെങ്കിൽ നമ്മളുടെ മുസ്ലിം ഗവൺമെന്റിന്റെ സംരക്ഷണത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ഖബറിങ്ങെ പോയിട്ട് മൂത്രിക്കുക, കാഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് ആ ഖബറാളിയെ അവഹേളിക്കലാണ്. വഹാബികൾ വിചാരിക്കും പോലെ മരിച്ചു കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, മറിച്ച് ഖബറാളിക്ക് ഖബറിന്റെ സമീപത്ത് വരുന്നവരെയും അവിടെ വെച്ച് ചെയ്യുന്നതും ഒക്കെ കാണാനും കേൾക്കാനും കഴിയുമെന്ന് ധാരാളം ഹദീസുകളിലൂടെ വളരെ വ്യക്തമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല എന്ന പറയുന്ന വളരെ പ്രസിദ്ധമായ ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടപ്പെട്ടതിന് ശേഷം സാധാരണ പോലെ തന്നെ ഞാൻ മൂടുവസ്ത്രം ധരിക്കാതെ ആ ഭാഗത്ത് പ്രവേശിക്കാറുണ്ടായിരുന്നു, കാരണം എന്റെ ഭർത്താവല്ലേ എന്ന് ഞാൻ പറയും. പിന്നീട് പിതാവ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അന്നുവിനെ അവിടെ മറമാടപ്പെട്ടതിന് ശേഷം അപ്പോഴും അങ്ങനെ തന്നെ ഞാൻ പറയും, ഒന്ന് എന്റെ വാപ്പയാണ്, ഒന്ന് എന്റെ ഭർത്താവാണ്, അതുകൊണ്ട് തന്നെ മൂടു വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല, സാധാരണ വസ്ത്രം, വീട്ടിൽ ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ അവിടെ പ്രവേശിക്കാറുണ്ടായിരുന്നു. പിന്നീട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല തങ്ങളെ അവിടെ മറവാടപ്പെട്ടതോടുകൂടി ഞാൻ ഹിജാബ് ധരിച്ചുകൊണ്ടല്ലാതെ ആ കബറിടത്തിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഉമർ റളിയല്ലാഹു തആല അന്നു എന്നെ സംബന്ധിച്ചൊരു അന്യപുരുഷനാണല്ലോ. വഹാബി പറയുന്നേക്ക് അവരുടെ എല്ലാ ഹവാസുകളും ഒക്കെ എടുക്കപ്പെട്ട് അറിവില്ല, അതുപോലെ തന്നെ കാണൂല, കേൾക്കൂല, ഒന്നുമില്ലെങ്കിൽ പിന്നെ ആ വേർതിരിവ് വേണ്ട ആവശ്യമില്ല. പക്ഷെ അത് വഹാബിന്റെ സ്വന്തം മതമാണ്, ഇസ്ലാമിന്റെ മതമല്ല. ഇസ്ലാമിന്റെ മതം പറയുന്നത് അവർക്ക് കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ കഴിയും. അപ്പൊ അവരെ ഇവർ അവഹേളിക്കുന്നതിനെപ്പോഴും അവരുടെ ഖബറിന്റെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഖബറിന്റെ സമീപത്ത്, ഖബർമലല്ല, ഖബർമൽ ഹറാമാ, സമീപത്ത് മുത്രയ്ക്കൽ അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അത് പാടില്ല. നബിമാരുടേത് വെച്ചിട്ടോ, നബിമാരുടെ ഖബറിന്റെ സമീപത്ത് തന്നെ ഹറാമാണ്. അല്ലാത്ത ആദരിക്കപ്പെടേണ്ട ഖബറുകളുടെ സമീപത്താവുമ്പോഴാണ് കറാഹത്ത് കാണുന്നത്. അതുപോലെ ഖുബൂരിൽ ഔലിയായി, എന്നാൽ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ഖബറിന്റെ സമീപത്താണെങ്കിൽ വൽ ഉലമായി, മഹാന്മാരായ ആലിമീങ്ങളുടെ ഖബറിന്റെ സമീപത്താണെങ്കിൽ വശുഹദായി, ശുഹദാക്കന്മാരുടെ ഖബറിന്റെ സമീപത്താണെങ്കിൽ അഷദ്ദു കറാഹത്തൻ, കഠിനമായ കറാഹത്താണ്. നബിമാരുടേതാണെങ്കിൽ ഹറാമു തന്നെ,
അമ്പിയാക്കളല്ലാത്ത ഔലിയാക്കളുടെ മാക്കൾ ശ്രോതാക്കന്മാർ പോലെയുള്ള ആദരണീയരായ ആളുകളുടെ ഖബറിന്റെ അടുത്താവുമ്പോൾ കഠിനമായ ഖറാത്താണ്. സാധാരണ മോമിനികളുടെ ഖബറിന്റെ അടുത്താവുമ്പോൾ തന്നെ ഖറാത്താണ്. ഒമ്പത്, മുസ്തഹമ്മുൻ ലാ മൻഫദ ലഹു, പ്രത്യേകം ഒഴുകിപ്പോകാൻ ദ്വാരമില്ലാത്ത കുളിമുറി, അതായത് ബാത്റൂം, അതാണ് ശരിക്കുള്ള ബാത്റൂം മുസ്തഹമ്മ് എന്ന് പറയുന്നത്. മറ്റേത് ശരിക്ക് നമ്മളെ ടോയ്ലറ്റ്, അത് പിന്നെ അതിനായിട്ടുള്ളതായാലും പിന്നെ അത് മലമൂത്രം പോകാനുള്ളത് ഉണ്ടാവും ഉറപ്പാ. എന്നാൽ ഇപ്പോൾ രണ്ടും കൂടി ഒന്നാണല്ലോ. ഇപ്പൊ അധിക സ്ഥലത്ത് നമ്മുടെ നാട്ടിലുൾപ്പെടെ ടോയ്ലറ്റും ബാത്റൂമും രണ്ടും ഒന്നിച്ച ആ മലമൂത്രം പോകാനായിട്ട് പ്രത്യേകം സ്ഥലം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പ്രത്യേകം അതിനായിട്ട് ദ്വാരമില്ല, മൂത്രയിക്കാനേ അല്ലെങ്കിൽ മലവിസർജനം ചെയ്യാനായിട്ട് പ്രത്യേകം സൗകര്യമുള്ള വെള്ളം ഒഴിച്ചു പോകാൻ പറ്റുന്ന സ്ഥലം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കുളിമുറിയിൽ മലവിസർജനം ചെയ്യലും മൂത്രവിസർജനം ചെയ്യലും രണ്ടും പാടില്ല. കാരണം എന്താ, അത് അവിടെ അവിടെ പറ്റി നിൽക്കാനും പിന്നീട് കുളിക്കുമ്പോൾ ഉസ്വാസ് വരാനും ഒക്കെ അത് സാധ്യതയുണ്ട് എന്നുകൊണ്ട്. പത്ത്, ബി ഖുർബി ജിദാരിൽ മസ്ജിദി, പള്ളിയുടെ ചുമരിന്റെ സമീപത്ത്. ചുമരുമ്പലാവുമ്പോ ഹറാം തന്നെ എന്ന് മാത്രമല്ല, നിസ്സാരപ്പെടുത്തുന്ന കോലത്തിലാണെങ്കിൽ കാഫറാവും, പള്ളിയെ നിന്ദിക്കുന്ന രീതിയിലാണെങ്കിൽ കാഫർ തന്നെ ആവും, അതില്ലെങ്കിൽ ഹറാം വരും. എന്നാൽ അതിന്റെ സമീപത്താവുമ്പോൾ കറാഹത്താണ്, കാരണം വന്ദിക്കപ്പെടേണ്ട വസ്തുവാണല്ലോ. അതുകൊണ്ട് അങ്ങനെ പത്ത് സ്ഥലം അല്പം മാത്രം ഒഴുകുകയോ കെട്ടി നിൽക്കുകയോ ചെയ്യുന്ന സമുദ്രതുല്യമായിട്ടില്ലാത്ത വെള്ളം, ജനങ്ങൾ നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങൾ, ജനങ്ങൾ വഴി നടക്കുന്ന വഴി, പഴം കായ്ക്കുന്ന മരച്ചുവടില്, മാളങ്ങള്, ദ്വാരങ്ങള്, മടകൾ പോലെയുള്ള സ്ഥലങ്ങള്, കാറ്റടിച്ച് ഉറച്ച സ്ഥലം മേത്രക്ക് തിരിക്കുന്ന രീതിയിൽ, മഹബുരി അയാൾക്ക് വിട്ടുകയോ പറഞ്ഞില്ല, കാറ്റടിച്ച് വീശുന്ന സ്ഥലം, കാരണം കാറ്റടിച്ച് വീശുന്നിടത്ത് മൂത്രം ഒഴിച്ചാൽ കാറ്റിൽ മൂത്രം ദേഹത്തിലേക്കോ വസ്ത്രത്തിലേക്കോ തിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഭദ്രമായ ഖബറിന്റെ സമീപത്ത്, പിന്നെ പ്രത്യേകം മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള ദ്വാരം ഇല്ലാത്ത കുളിമുറികളിൽ, പള്ളിച്ചുമരിന്റെ സമീപത്ത്, ഇതൊക്കെയാണ് കറാഹത്തായ സ്ഥലം. ഇങ്ങനെയുള്ള കറാഹത്തായ സ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇനി ഹറാമായ സ്ഥലം, അത് കുറഞ്ഞേ ഉള്ളൂ, അതുകൂടി വായിച്ചാൽ. ഇനി മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശുദ്ധിയാക്കേണ്ടതിന്റെ രൂപങ്ങളും അതിന്റെ ഷർത്തും അതിന്റെ സുന്നത്തുകളും ഒക്കെയാണ് അത് നാളെ വെക്കാം. കുറഞ്ഞ വരിയുള്ളൂ, ഇത് അത്ര പ്രയാസമുള്ള ഭാഗമല്ലാത്തത് കൊണ്ട്. അൽ മവാളി അഹ്റമു ഫീഹ ഖളാഉൽ ഹജ്ജ, മലമൂത്ര വിസർജനം ഹറാമാവുന്ന സ്ഥലങ്ങൾ കുറഞ്ഞ സ്ഥലമുള്ളത്. യഹ്റമു, മലമൂത്ര വിസർജനം ചെയ്യൽ ഹറാമാണ്. അലാ മത്ഉമിൻ, ഭക്ഷ്യവസ്തുക്കളുടെ മേൽ. വലിയൊരു പ്രശ്നമുള്ള ഒരു കേസ് തന്നെയാണ് ഇപ്പൊ. അതായത് കിച്ചണിൽ നിന്ന് കഴുകുന്ന വേസ്റ്റ് വാട്ടർ വിടാനുള്ള പൈപ്പ് നേരെ ക്ലോസറ്റിൽ കൊടുത്തു. അങ്ങനെ പാത്രം കഴുകിയപ്പം ഭക്ഷണ സാധനങ്ങൾ ഒഴുകി വന്ന് ഈ ക്ലോസറ്റിൽ കെട്ടി നിൽക്കുന്നു. അവിടെ പോയിട്ട് നമ്മൾ മൂത്രമൊഴിച്ചു. ഇപ്പൊ ഭക്ഷ്യവസ്തുവിന്മേൽ മൂത്രമൊഴിക്കൽ വന്നു, അത് ഹറാമ് തന്നെ വരുന്ന. കഴിയുമെങ്കിൽ ഈ രണ്ടും ഒന്ന് ഒരു സ്ഥലത്തേക്ക് വിടാതിരിക്കാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. ഭക്ഷ്യവസ്തുക്കൾ, അളമിൻ, രണ്ട് എല്ല്, എല്ല് എല്ലിന്മേൽ. എന്താ എല്ല്? പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈലത്തുൽ ജിന്ന് എന്ന് പറഞ്ഞിട്ട് ജിന്നുകൾക്ക് പ്രത്യേകം സംഭാഷണം നടത്താനും ചർച്ച ചെയ്ത് കാര്യങ്ങൾ ഇസ്ലാം പഠിക്കാനും വേണ്ടിയിട്ട് മക്കയിൽ ഒരു ദിവസം നിശ്ചയിച്ചു കൊടുക്കുകയും അങ്ങനെ അവരുമായി ചർച്ച ചെയ്യുകയും ചെയ്ത ദിവസം, അവർ പറഞ്ഞ കൂട്ടത്തിൽ അവർക്ക് ഭക്ഷണം ആവശ്യപ്പെട്ടപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവർക്ക് ഭക്ഷണമായി അനുവദിച്ചു കൊടുത്തത് എല്ലിലാണ്. നമുക്ക് എല്ലിൽ നിന്നിട്ട് മാംസം ലഭിക്കുന്നത് പോലെ ആ എല്ലിൽ നിന്ന് ഭക്ഷണാംശം അവർക്ക് ലഭിക്കുന്നു. അത് എങ്ങനെ എന്ന് നമ്മൾക്കറിയില്ല, അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സഹീഹായ ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഫൈന്നഹാ സാദു ഇഖ്വാനികും മിനൽ ജിന്നി എന്ന്. എല്ലുകൾ നിങ്ങളുടെ സഹോദരങ്ങളാവുന്ന ജിന്നുകളുടെ ഭക്ഷണമാവുന്നു. അപ്പൊ മുഅ്മിനീങ്ങളായ ജിന്നുകളാണെങ്കിൽ നാം അറുത്ത് ഭക്ഷിച്ച മൃഗങ്ങളുടെ എല്ലിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം ലഭിക്കുന്നത്. കാഫിറായ ജിന്നാണെങ്കിൽ അവ അറുത്തത് ചത്തത് നോക്കൂല, ഏത് മൃഗങ്ങളുടെയും
എല്ലിൽ നിന്ന് അവക്ക് ഭക്ഷണം ലഭിക്കുന്നു. അത് അങ്ങനെ എല്ല് ഭക്ഷിക്കല്ല, നമ്മളിപ്പോ എല്ല് കൊണ്ടുപോയിട്ട് അങ്ങനെ എല്ല് അങ്ങനെ കിടക്കുന്നത് കാണാം, അത് അവന് തിന്നിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൽ നിന്ന് അവർക്ക് ഭക്ഷണം ലഭിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും, അതുകൊണ്ട് അതിമേൽ മൂത്രം ഒഴിക്കരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, മൂത്രമൊഴിച്ചിട്ട് നിങ്ങൾ അത് വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിൽ എല്ല് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം പറഞ്ഞത്, നിങ്ങളുടെ സുഹൃത്തുക്കളായ സഹോദരങ്ങളായ ജിന്നുകളുടെ ഭക്ഷണം ഈ എല്ലിൽ നിന്നിട്ട് അവർക്ക് അള്ളാഹു തആല നൽകുന്നു, അപ്പൊ അത് മലിനമാക്കരുത്. ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കൾ, ഇൽമ് എഴുതപ്പെട്ടത്, ഖുർആന്റെ ഭാഗം അതല്ലെങ്കിൽ ദീനിയായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ലേഖനങ്ങളും മറ്റും എഴുതിയ കടലാസുകൾ പോലെയുള്ള ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ ഏതുണ്ടോ അങ്ങനെയുള്ളതൊക്കെ മലമൂത്ര വിസർജനം ചെയ്യൽ ഹറാമാണ്. കബറിൻ മുഹത്തറമിൻ, നേരത്തെ പറഞ്ഞേക്ക്, വന്ദിക്കപ്പെടേണ്ടതായ കബറിന്മേൽ, നേരത്തെ പറഞ്ഞ കബറിന്റെ അടുത്താണ്, കബറിന്റെ അടുത്താണെങ്കിൽ തന്നെ കറാത്താണ്, കബറിൻ മുകളിലാണെങ്കിൽ ഹറാമ് തന്നെയാണ്. നബി അല്ലാത്തവരുടെ കബറിന്റെ അടുത്താണ് കറാത്ത് പറഞ്ഞ്, നബിയുടെ കബറിന്റെ അരികെ തന്നെയും ഹറാമാണ്, മറ്റുള്ളവരുടെ കബറിന്റെ അരികെ ആകുമ്പോൾ കറാത്താണ്, കബറിന്മേലാവുമ്പോൾ ഹറാമാണ്. വഫീ മസ്ജിദിൻ, പള്ളിയിൽ, പള്ളിയിൽ മുത്രയിക്കുക, പള്ളി മുത്രയിക്കുക എന്ന് പറഞ്ഞാല് സാധാരണ ഇപ്പൊ ഒരു ശരിക്ക് വെളിവുള്ള ഒരാൾ മുത്രയിക്കൂലല്ലോ, അതിന് പാത്രം വെച്ച് മുത്രയിക്കലും അതേ അവസ്ഥ തന്നെയാണ്, അതേ ഹറാം തന്നെയാണ് പാത്രം വെച്ചിട്ടാണെങ്കിലും. അപ്പൊ കുട്ടികൾക്കൊക്കെ നമ്മള് ഹഫായിൽ ഉണ്ടല്ലോ, പമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾക്ക്, അതിൽ മൂത്രം ഒഴിക്കുന്ന കുട്ടിക്ക് കുറ്റമല്ല, അത് അറിഞ്ഞുകൊണ്ട് കുട്ടി അവിടെ നിർത്തൽ രക്ഷിതാക്കളുടെ മേലെ ഹറാമാ. അപ്പൊ നജസ് അതുപോലെ തന്നെ മൂത്രം ഒഴിക്കും പോലെ തന്നെ പള്ളിയിൽ നജസ്, പള്ളിയിൽ ഉണ്ടാവല്ലോ വേസ്റ്റ് ബാസ്കറ്റ് വെച്ചിട്ട് അതിലേക്ക് ശവങ്ങള്, പല്ലിക്കാഷ്ടം, എലിക്കാഷ്ടം പോലത്തെ അതിലെടുത്തിടാൻ പാടില്ല, കാരണം പാത്രം വെച്ചിട്ടും നജസ് പള്ളിയിൽ ഇടാൻ പാടില്ല. മറ്റൊരാളുടെ ഉടമയിലുള്ള പഴം കഴിക്കുന്ന മരച്ചുവട് തൻ്റെതാവുമ്പോഴാണ് കറാത്ത് എന്ന് പറഞ്ഞ്, അവനവന്റെ പഴം കഴിക്കുന്ന മരച്ചുവട്ടിൽ മലമൂത്ര വിസർജനം ചെയ്യൽ കറാത്ത്, മറ്റൊരാളുടേതാണെങ്കിലോ അത് ഹറാം തന്നെ. ഇനി വഫീ മാഇൻ ഔ മൗദിഇൻ കദാലിക, കണ്ടോ, വഫീ മാഇൻ, അന്യരുടെ വെള്ളത്തിൽ മൂത്രമൊഴിക്കലും കാഷ്ടിക്കലും ഹറാമാണ്. ഔ മൗദിഇൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യൽ ഹറാമാണ്. കദാലിക്ക എന്ന് പറഞ്ഞാൽ തൻ്റെ ഉടമയിലല്ലാത്ത, തൻ്റെ ഉടമയിലല്ലാത്ത മറ്റൊരാളുടെ ഉടമയിലുള്ള ഒരു സ്ഥലത്തോ ഒരു വെള്ളത്തിലോ മലമൂത്ര വിസർജനം ചെയ്യൽ അവന് തൃപ്തി ഉണ്ടെങ്കിൽ, അവന്റെ സമ്മതം ഉണ്ടെങ്കിൽ വിരോധമല്ല, ഇല്ലെങ്കിൽ അത് ഹറാമാണ്. സാധാരണഗതിയിൽ മറ്റൊരാളുടെ വെള്ളത്തിലോ അവന്റെ സ്ഥലത്തോ മൂത്രയിക്കുന്നതോ കാഷ്ടിക്കുന്നതോ ഇഷ്ടമുണ്ടാവില്ല, അതുകൊണ്ട് അത് ഹറാമാണ്. എനിവ മുസ്തഖ്ബിലൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യൽ, ഔ മുസ്തദ്ബിറഹ, അല്ലെങ്കിൽ ഖിബ്ലക്ക് പിന്നിട്ടുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യൽ ഹറാമാകാരനെ മൂത്രമൊഴിക്കുമ്പോ നേരെ ഖിബ്ലക്ക് അഭിമുഖമായിട്ട് മൂത്രമൊഴിക്കുക, മലവിസർജനം ചെയ്യുമ്പോ നേരെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വിസർജിക്കുക. അതേസമയത്ത് ഒന്ന് തെറ്റിയാൽ, പുരുഷന്മാരാണെങ്കിൽ ഇപ്പൊ ലൈംഗിക അവയവം ആ ഭാഗത്ത് നിന്ന് അല്പം തെറ്റിച്ചു പിടിച്ചാൽ ഹറാമെന്ന് ഒഴിവാവും, കറാത്താവുമെങ്കിലും. ഹൈസുലമ്യക്കും ജിഹത്തഹ, ഖിബ്ലയുടെ ഭാഗത്തേക്ക് ഇല്ലാതിരിക്കുമ്പോൾ, സാത്തിറുൻ, ഒരു മറക്കുന്ന വസ്തു, മറ ഇല്ലെങ്കിലാണ് ഹറാം എന്ന് പറഞ്ഞത്. എത്ര എന്നറാബിർത്തിഫായ്, ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഉയരം വരുന്ന, ഒരു മുഴം തന്നെ വേണമെന്നില്ല, നമ്മൾ ആകെ കാഴ്ച പറഞ്ഞോളന്നില്ല എന്നർത്ഥം. മറ മറ എന്ന് പറയുന്നത് മുമ്പാകത്തേക്ക് മുന്നോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഈ വിസർജിക്കുന്ന ഈ ഗുഹ്യഭാഗത്തിന്റെ നേരെ കിബില കൊള്ളെ ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉയരം വരുന്ന ഒരു മറയുണ്ടെങ്കിൽ ഹറാമില്ല. ഫാക്സർ അതിൽ കൂടുതൽ ഒരു മുഴുണ്ട്, അല്ലെങ്കിൽ രണ്ട് മുഴുണ്ട്, മൂന്ന് മുഴുണ്ട്, ഇപ്പൊ നമുക്ക് ഫുൾ ചുമരാണല്ലോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഹറാമില്ല. അതെന്നെ എങ്ങനെ വേണം, ബി ഖുർബി സലാസത്തി അസ്റുഇൻ ഫാഖല്ല, മൂന്ന് മുഴം അല്ലെങ്കിൽ അതിൽ കുറവ് അടുത്തായിരിക്കണം.
ഈ മറ ഉണ്ടാവുമ്പോൾ ആ മറയോട് മൂന്ന് മുഴത്തിൽ അധികരിക്കാത്ത അടുപ്പമുണ്ടായിരിക്കണം. മൂന്ന് മുഴത്തിന്റെ അകലം അപ്പുറത്താണ് മറയെങ്കിൽ അത് മറ പരിഗണിക്കൂല എന്നർത്ഥം. അതിപ്പോ എങ്ങനെ, പൊതുസ്ഥലത്താണെങ്കിൽ, അതായത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലമല്ല, അങ്ങനെയുള്ള സ്ഥലത്ത് മറയില്ലാതെ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ആണെങ്കിലാണ് ഈ ഹറാം എന്ന് പറയുന്നത്. ഇല്ലാ ഫിൽ മറാഹിറി ആണോ, വിസർജനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ടോയ്ലറ്റുകളിലാണെങ്കിൽ ഒഴിച്ച്. മറാഹിൽ ടോയ്ലറ്റുകൾ, ഫയുബാഹു ഫീഹാ, ടോയ്ലറ്റിൽ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഒക്കെ ഹലാൽ തന്നെ, മുത്തലക്കൻ, മറയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതുപോലെ തന്നെ മറയോട് അടുത്തതാണെങ്കിലും അല്ലെങ്കിലും. ടോയ്ലറ്റുകളുടെ ചുമര് മൂന്ന് മുഴത്തേക്കാൾ അകലമാണെങ്കിലും അല്ലെങ്കിലും, കിബിലയിലേക്ക് നേരിട്ട് തന്നെ മുന്നിട്ടോ പിന്നിട്ടോ ആണെങ്കിലും ഒന്നും ഹറാമില്ല. അപ്പോ ടോയ്ലറ്റായിട്ട് മൂത്രിക്കാനോ കാട്ടിക്കാനോ വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട സ്ഥലമാണെങ്കിൽ കറാത്തേയുള്ളൂ, ഹറാമില്ല. മറണ്ട് മൂന്ന് മുഴത്തേക്കാൾ അകലമില്ലാതെ ഒരു മുഴത്തിന്റെ മൂന്ന് രണ്ടിൽ കുറയാത്ത മറയുണ്ട് എന്നാലും ഹറാമില്ല. എങ്കിലും കിബിലയുടെ നേർക്ക് നേരെ അല്ലാതിരിക്കൽ സുന്നത്താണ് എന്ന് ഇന്നലെ നമ്മൾ പറയുകയും ചെയ്തു. ഇത്രയും സ്ഥലമാണ് ഇപ്പൊ ഹറാമാവുന്നത്. ഭക്ഷ്യവസ്തുക്കൾ, എല്ല്, ആദരിക്കപ്പെടുന്ന വസ്തുക്കൾ, ബഹുമാനിക്കപ്പെടുന്ന ഖബറുകൾ, നബിമാരുടെ ഖബറിന്റെ സമീപത്ത്, പള്ളിയിൽ, അന്യരുടെ ഉടമയിലുള്ള പഴങ്കായ്ക്കുന്ന മരച്ചുവട്ടില്, അന്യരുടെ ഉടമയിലുള്ള വെള്ളത്തില്, അന്യരുടെ ഉടമയിലുള്ള സ്ഥലത്ത്, അതുപോലെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ടോയ്ലറ്റ് അല്ലാത്ത മറയില്ലാത്ത സ്ഥലത്ത് കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം ചെയ്യൽ. ഇത്രയും സ്ഥലങ്ങളിൽ, പത്ത് സ്ഥലങ്ങളിൽ ഹറാമ്, പത്ത് സ്ഥലങ്ങളിൽ കറാഹത്ത്. ആ വിഷയമാണ് പൂർത്തിയായിക്കോട്ടെ എന്ന് എനിക്ക് തീർത്തതാന്ന്. കുറച്ചധികം നീണ്ടുണ്ടെന്നറിയാം, ഏതായാലും ആട്ട വിഷയം കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ പറയാനുള്ളത് അഹ്കാമുൽ ഇസ്തിൻജാഅ്, സുന്നനുൽ ഇസ്തിൻജാഅ് എന്നിങ്ങനെ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ അനന്തരം ചെയ്യേണ്ട ശുദ്ധീകരണ പ്രക്രിയ, അതിന്റെ ഷർത്തുകളും നിബന്ധനകൾ, അതിന്റെ സുന്നത്തുകൾ എന്നിവയാണ് ഇൻഷാല്ലാ ആ ഭാഗം നാളെ പറയാം. ഇവിടെ മലമൂത്ര വിസർജനത്തിന്റെ ആദാബുകൾ, അതുപോലെ അത് കറാഹത്താകുന്ന സ്ഥലങ്ങൾ, ഹറാമാവുന്ന സ്ഥലങ്ങൾ, ഇത്രയും പറഞ്ഞു. ഇൻഷാല്ലാ തൽക്കാലം നിർത്ത. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ നാഫിയായ ഇൽമു പഠിക്കാനും അതനുസരിച്ച് അമൽ ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം നേടാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഉമ്മാവാപ്പന്മാർ, ഉസ്താദന്മാർ, മഷായിഖന്മാർ പോലത്തുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ ആഹറം അള്ളാഹു സുബ്ഹാനഹു വതആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് അള്ളാഹു തആല നമ്മുടെ ഒക്കെ പാപങ്ങൾ പുറത്തു നിന്ന് അവരോടൊന്നിച്ച് സ്വർഗലോകത്തെത്തി റബ്ബിൻ്റെ ലിഖാ കാണാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇനി ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാർ, ഈ വലത് വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല് വെച്ചും ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ചും എന്ന് പറഞ്ഞു, നല്ലതിലേക്കുള്ളതിനൊക്കെ വലതിനെ മുന്തിക്കണമെന്ന് സാർ പറഞ്ഞു. ഈ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ ഏത് കാല് വെക്കണം? ഇത് ഖൈറായ ഒരു അമലിലേക്കുള്ള പുറപ്പാടാണ്. അതുപോലെ തന്നെ ഈ യാത്രക്കാരുടെ പിന്നിൽ ബാങ്ക് കൊടുക്കൽ, ഇപ്പോൾ ഹജ്ജിന് പോകുന്നവരൊക്കെ ആളുകളുടെ പിന്നിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. അത് അതായത് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ആ ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? അതല്ല, അയാൾ യാത്ര എന്ന നില, യാത്രക്കാരൻ നിലയിൽ അയാൾ അതിർത്തി വിട്ട് കിടക്കുന്ന അതിർത്തിയിൽ അവിടെ വെച്ചാണോ ബാങ്ക് കൊടുക്കേണ്ടത് എന്ന് ഇങ്ങനെ ഒരു രണ്ട് സംശയമുണ്ട്. സാർ മറുപടി പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. യാത്ര പുറപ്പെടുക എന്ന നിലക്ക് യാത്രക്ക് വേണ്ടി വാഹനം കയറുമ്പോൾ നിങ്ങൾ വലത്തേ കാല് വെച്ചോളൂ, അതേസമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഇടത് കാല് വെച്ച് തന്നെയാണ് ഇറങ്ങേണ്ടത്. അത് ജുമാക്ക് പോവുകയാണെങ്കിലും, അതുപോലെ തന്നെ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണെങ്കിലും, ഇൽമു പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിലും, അതൊക്കെ ഹയറായ കാര്യങ്ങൾക്കുള്ള യാത്രയാണ്. പക്ഷേ വീട് എന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ സുരക്ഷിത കേന്ദ്രത്തിൽ നിന്നും
അപകട സാധ്യതയുള്ള സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഇടത് കാൽ വെച്ചുകൊണ്ട് തന്നെ ഇറങ്ങുക, മനസ്സിലായില്ലേ? ഹജ്ജിന് പോലും അതിലൊട്ടും മോശമല്ല ജുമാക്ക് പോകുക എന്ന് പറയുന്നത്. ജുമാക്ക് പോകുക എന്ന് ഫർളായ ഇബാദത്താണല്ലോ. ജുമാക്ക് പോകുക അല്ലെങ്കിൽ ജമാഅത്തിന് പോകുക അൽമിന്റെ മജ്ലിസ് ഒക്കെ ഖൈറാണ്. അതേതായാലും വീട്ട്, ഈട് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സുരക്ഷിത കേന്ദ്രമാണ്, അവൻ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്ന സക്കനാണ്. അവിടുന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് എന്തായാലും ഒരു 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 ഭീഷണി തന്നെയാണ്, ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ സൗകര്യക്കുറവോ. അതുകൊണ്ടല്ലോ അസഫർ ഖിതാബ് പറഞ്ഞു, യാത്ര എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അദാബിൽപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താ? അലിയ നബി ഫുർഖത്തുൽ അഹ്ബാബ്, അവന്റെ പ്രിയപ്പെട്ടവരുമായി വേർപിടിയിൽ എന്തായാലും അതിൽ വരുമല്ലോ. അപ്പൊ ചുരുക്കത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാൽ വെച്ച് തന്നെ ഇറങ്ങലാണ് സുന്നത്ത്. അതേസമയത്ത് നിങ്ങൾ യാത്രക്ക് വേണ്ടിയിട്ട് വാഹനം കയറുമല്ലോ, വാഹനം കയറുമ്പോൾ വലത്തേ കാൽ വെച്ച് കയറണം. ഓക്കെ ആയല്ലോ, യാത്ര തുടങ്ങുന്ന അവിടുന്ന വാഹന കയറലോട് കൂടിയാ. എന്നതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവന്റെ വീട്ടുവളപ്പിന്റെ അതിർത്തി വിടുമ്പോൾ തന്നെ ബാങ്ക് വിളിക്കുക. അതോടുകൂടി അവന്റെ മഹല്ലത്തിന്റെ അതിർത്തി വിടുന്ന സമയത്ത് വീണ്ടും ആവർത്തിച്ച് വിളിക്കുക. രണ്ടും സുന്നത്തുണ്ട്. ഒന്ന് വീട്ടുവളപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും, മറ്റൊന്ന് അവന്റെ നാടിന്റെ അതിർത്തി വിട്ടു കിടക്കുമ്പോഴും രണ്ടും ബാങ്ക് വിളിക്കൽ സുന്നത്തുണ്ട്. മുമ്പൊക്കെ അങ്ങനെയായിരുന്നാണ്. ഇപ്പൊക്കെ ആളുകളൊക്കെ അത് ഒഴിവാക്കി കാണുന്ന വ്യാപകമായതുകൊണ്ടായിരിക്കും യാത്ര. മുമ്പൊക്കെ യാത്ര ഉറപ്പെടുമ്പം വീട്ടുവളപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പം വേക്ക് നന്നായിട്ട് കൂട്ടബാങ്ക് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മഹല്ലത്തിന്റെ അതിർത്തി വിടുമ്പോഴും കൊടുക്കുമായിരുന്നു. അത് രണ്ട് പ്രാവശ്യം കൊടുക്കൽ നല്ലത് തന്നെയാണ്. ഒരു മിനിറ്റ് കിട്ടും സാറേ. ഈ റൈസാൻ്റെ നിൽക്കുന്ന പല ആളുകൾക്കും മൈക്ക് വേണ്ടാത്ത ആളുകളുണ്ട്. നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ റൈസാൻ്റെ നിന്ന ആളുകളൊക്കെ ഉണ്ട്. ആ മൈക്ക് ആവശ്യമില്ലാത്ത ആളുകളൊന്നും റൈസാൻ്റെ ഒഴിവാക്കിയാൽ ചോദ്യകർത്താക്കൾക്ക് മറ്റൊരാളെ കാത്തുക്കാതെ നേരിട്ട് മൈക്ക് എടുക്കാം. അതൊന്ന് ശ്രദ്ധിക്കണം. അത് പി എമ്മിൽ ബന്ധപ്പെടുമ്പോൾ, അഡ്മിൻസ് പി എമ്മിൽ ബന്ധപ്പെടുമ്പോൾ മൈക്ക് വേണ്ടവർ വേണം തന്നെ പറഞ്ഞോളൂ, ഇല്ലാത്തവരൊന്ന് താഴത്തേക്ക് ഇരുത്തും. ആ റൂമിൽ ഇല്ലാത്ത ആളുകളാണ് കണക്കാക്കിയിട്ട് തന്നെ റെസ്പോൺസ് ചെയ്യാത്ത ആളുകളെ താഴ്ത്തിരുത്തുന്നതാണ്. ഈശ്വരി മൈക്ക് എടുത്തോളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. സാറേ, ഈ മയ്യത്ത് നമസ്കാരത്തിന് പെണ്ണുങ്ങൾക്ക് നിർബന്ധമുണ്ടോ? അതായത് എന്റെ നാട്ടില് എന്റെ ഒരു ബന്ധു മരിച്ച പാട് ആ ബന്ധുവിൽപ്പെട്ട ഒരു ചങ്ങാതി തന്നെ ഇമാമായിട്ട് പെണ്ണുങ്ങൾക്ക് നിസ്കരിച്ചു, മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ. അങ്ങനെ പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ നിസ്കാരം ഉണ്ടോ? മയ്യത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടമായിട്ടുള്ള ഒരു നിസ്കാരം, അല്ല തനിച്ച് നിസ്കരിക്കുന്നതിനെ കുറിച്ചിട്ട്, അതിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിച്ച് പറയണം. അസ്സലാമു അലൈക്കും. സ്ത്രീകൾക്ക് നിസ്കാരം വുജൂബുണ്ടാകലുന്ന ഒരു സന്ദർഭമുണ്ട്. ആ പ്രദേശത്ത് മുസ്ലിമായ വകതിരിവെത്തിയ 7 വയസ്സ് പൂർത്തിയായ ഒരൊറ്റ പുരുഷനും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ മാത്രമേ മുസ്ലിംകളായി, അവിടെ പുരുഷന്മാരാരുമില്ല, സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് മയ്യിത്ത് നിസ്കാരം വുജൂബാവും. അതേസമയത്ത് വകതിരിവെത്തി 7 വയസ്സ് പൂർത്തിയായ ഒരു കുട്ടി, ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി നിസ്കരിച്ചോളണം എങ്കിലേ ഫർദ് വീടുള്ളൂ. സ്ത്രീകളെല്ലാവരും നിസ്കരിച്ചാലും ഫർദ് വീടൂല. ഇതാണ് ഫർദിന്റെ അവസ്ഥ. അതേസമയത്ത് അവർക്ക് നിസ്കരിക്കാവുന്നതാണ്, സ്ത്രീകൾക്ക് വയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്, ഫർദ് ഇല്ലെങ്കിലും നിസ്കരിക്കാവുന്നതാണ്. അവർക്ക് സുന്നത്തിന്റെ കൂലി കിട്ടും നിസ്കരിച്ച. പക്ഷേ അതിനെന്ത് വേണം? ഒരു പക്ഷേ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ പുരുഷൻ ഇമാമായി നിന്ന്, കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇമാമായി നിന്ന് സ്ത്രീകൾ അവരെ മൗമുമായി തുടർന്ന് നിസ്കരിക്കുകയോ, അതല്ലെങ്കിൽ പുരുഷൻ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കുകയോ ചെയ്താൽ ഓക്കെ ആണ്. ഷാഫി ഇമാമും നഫീസത്തുമാരയിലൊക്കെ പറയുന്നിട്ടില്ലേ, ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു തങ്ങള് വഫാത്താകുന്നതിന് മുമ്പ് വസീയത്ത് ചെയ്ത കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു, ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ഹവറത്തിൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകണമെന്നും അവരെ കൊണ്ട് ബറക്കത്തിന് വേണ്ടി എന്റെ മയ്യത്ത് നിസ്കരിപ്പിക്കണം എന്നും. ഈ വസീയത്ത് അനുസരിച്ച് മാലയെ കാണാ ഉറ്റബി മൗമൂമദായി തങ്ങളിൽ സലാത്ത് എന്ന്,
അപ്പോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആലയുടെ മയ്യത്ത് ആളുകൾ അവരുടെ സമീപത്ത് കൊണ്ടുപോയി വെച്ചെല്ലാവരും ഒന്നിച്ച് മയ്യത്തുസ്കരിക്കുമ്പോൾ മഹദിയായിരിക്കുന്ന നഫീസ റളിയല്ലാഹു തആലനെ അവരുടെ ഇബാദത്ത് റൂമിൽ വെച്ചുകൊണ്ട് ഈ ജമാഅത്തിൽ തുടർന്ന് മയ്യത്തുസ്കരിച്ച് മൗമുമായി നിസ്കരിച്ചു. അപ്പൊ പുരുഷന്മാർ നിസ്കരിക്കുന്ന കൂട്ടത്തിൽ നിബന്ധന പാലിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാം, അതല്ലെങ്കിൽ പുരുഷൻ നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കാം. രണ്ടായാലും സ്ത്രീകൾ മാത്രം നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ ഫർള് വീടുന്നതല്ല. ഒരു സ്ഥലത്ത് സ്ത്രീകൾ മാത്രമേ മുസ്ലിമായിട്ടുള്ളൂ, അവിടെ പുരുഷന്മാരാരും ഇല്ല എങ്കിൽ അവർക്ക് മയ്യത്തുസ്കാരം ഫർളാവും, അവർ നിസ്കരിച്ചാൽ ഫർള് വീടുകയും ചെയ്യും. ആയിക്കോട്ടെ, ഇന്നൊന്നും കേടില്ല, അങ്ങനെ പലതും ഉണ്ടാ. ഇപ്പൊ നമ്മക്കിപ്പോ എളുപ്പമുള്ള പെണ്ണുകൾക്കൊക്കെ വേണ്ടിയിരിയപ്പോ നഫീസത്തുമാരെ എങ്ങളെ സയ്യിദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ അറിയുന്നതിനെക്കാട്ടിലും നമ്മളെ സുന്നി പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം നഫീസത്ത് ബീവിനെ. ആ നഫീസത്ത് ബീവിനെ നമ്മളെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു തആലാനെ മയ്യത്ത് കരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവരൊറ്റക്ക് നിസ്കരിക്കുകയല്ല ചെയ്തത്, പുരുഷന്മാര് പുറത്തുനിന്ന് നിസ്കരിക്കുമ്പോൾ അവരോട് തുടർന്നുകൊണ്ട് മൗമുമായിട്ടാണ് ഇമാ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആലാഹ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളുടെ പേര് നിസ്കരിച്ചത്. അപ്പൊ അങ്ങനെ പുരുഷന്മാർ നിസ്കരിക്കുന്ന ജമാഅത്തിൽ നിയമപരമായി കൂടിക്കൊണ്ടോ പറഞ്ഞേക്കുന്ന കുടുംബത്തിൽപ്പെട്ട ഒരാൾ നിസ്കരിക്കുക, ആ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ അവരെ തുടർന്ന് നിസ്കരിക്കുക, അങ്ങനെ പറ്റും. അതല്ലെങ്കിൽ ആദ്യം പുരുഷന്മാർ നിസ്കരിക്കുക എന്നിട്ട് പിന്നെ സ്ത്രീകൾ നിസ്കരിക്കുക, അങ്ങനെയും പറ്റും. ഓക്കെ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നെന്ന് വിചാരിക്കണം. എൻ്റെ ചോദ്യം, അനഫി ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന ഷാഫി മദേബുകാർ എല്ലാ വക്തിലും സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? കാരണം ഹനഫി മദേബിൽ സുബയിലെ കുനൂത്ത് ഇല്ല, ആദ്യത്തെ അത്തയ്യാത്തിൽ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നില്ല. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സഹുവിൻ്റെ സുജൂദ് ചെയ്യൽ ആവശ്യമാണല്ലോ എന്നാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. ആദ്യത്തെ അത്തയ്യാത്തിൽ സ്വലാത്ത് ചെല്ലണില്ല എന്ന് ഇപ്പൊ ആരെ പറഞ്ഞു? ഈശ്വരി എനിക്കറിയില്ല. ഈശ്വരി ആ വിഷയത്തിൽ വലിയ ഇമാമാണ്, അതുകൊണ്ട് സമ്മതിക്കാം. ഞാൻ എന്റെ ഓർമ്മയിലില്ല, സ്വലാത്ത് സുന്നത്ത് ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ആ വിഷയത്തിൽ കൂടുതൽ മാഹിറല്ല. ഈശ്വരിക്ക് അറിയിക്കും. ഈശ്വരി അങ്ങനെ ഉണ്ടോ? ഞാൻ നോക്കി പറഞ്ഞിരുന്നു എനിക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ, അല്ലാതെ എന്റെ അപ്പൊ കണ്ട ഓർമ്മയിലില്ല. ഏതായാലും ആട്ടെ, മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. സഹുവിന്റെ സുജൂദിന്റെ കാരണം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ശരിയല്ലേ? സഹുവിന്റെ സുജൂദിന്റെ ഒരു കാരണം ഇമാമിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മഅ്മൂമിന് സഹുവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ശരിയല്ലേ? സഹുവിന്റെ സുജൂദിന്റെ വിഷയം അത്രയേ ഉള്ളൂ, ചെയ്യൽ സുന്നത്താണ്, ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം പാത്തിലാവൊന്നുമില്ല. പക്ഷേ ഉണ്ടാവാം എന്ന സാധ്യത വെച്ച് സുജൂദ് ചെയ്യാൻ തന്നെ പാടില്ല. മനസ്സിലായോ? സഹുവിന്റെ സുജൂദിന്റെ വല്ല സംഗതികളും ഇമാമിൽ നിന്നിട്ട് ഉണ്ടായിരിക്കാം എന്ന ഊഹം വെച്ച് സാധ്യത വെച്ചുകൊണ്ട് ഒരിക്കലും സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല. മറിച്ച് ഉറപ്പ് വരണം, ബോധ്യം വരണം. ഇമാമിന് നമ്മളുടെ മദ്ഹബ് അനുസരിച്ച്, മഅ്മൂമിന്റെ മദ്ഹബ് അനുസരിച്ച് സഹുവിന്റെ സുജൂദ് സുന്നത്തുള്ള എന്തോ ഒരു സംഗതി സംഭവിച്ചു എന്ന് ബോധ്യമുണ്ടെങ്കിൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്, ഇല്ലെങ്കിലോ സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ് നേരത്തെ ബാങ്ക് കൊടുക്കുന്ന വിഷയം പറഞ്ഞിരുന്നല്ലോ, മുസാഫിറിന്റെ ഹൽഫിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ് എന്നാണ് കേട്ടിട്ടുള്ളത് യാത്രക്കാരന്റെ പിന്നിലെന്ന്. അപ്പൊ ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ യാത്രക്കാരൻ എന്നുള്ള പരിഗണന ഉണ്ടെങ്കിൽ അയാൾക്ക് അവിടെ വെച്ചും ജമ്മു കസറിന്റെയും ഹുക്കും, അയാൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അയാളെ തൊട്ടടുത്തുള്ള പള്ളിയിൽ തന്നെ പോയി ജമ്മു കസർ വാട്ടി നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ സംശയം. നന്നായിട്ട് വിടുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങളോ ശബ്ദം വളരെ കുറവാണ് സുഹൃത്തെ, വളരെ കുറവാണ്.
ഒരുപാട് ആളുകൾ മൈക്ക് ഈ സിസ്റ്റം ചുവട്ടിൽ വെക്കാതെ കേൾക്കുന്നവരുണ്ട്, അവർക്ക് പ്രയാസമാണ്. പിന്നെ റേഡിയോക്കാർക്ക് അതിലേറെ പ്രയാസമാണ്. അതുകൊണ്ട് ഒന്നുകൂടി ശബ്ദം കൂട്ടി ചോദിക്കുന്നത്, ഇനി ചോദിക്കേണ്ട വല്ല സാങ്കേതികം ഉണ്ടെങ്കിൽ ശബ്ദം കൂട്ടി ചോദിക്കണം. സുഹൃത്ത് ചോദിച്ചത്, വീട്ടുവളപ്പിൽ നിന്ന് വിട്ടുകിടക്കുമ്പോൾ തന്നെ ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട് എങ്കിൽ കിതാബുകളിൽ പറയുന്നത് മുസാഫറിന്റെ പിന്നിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ് എന്നാണല്ലോ. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ജമ്മു കസറാക്കാൻ പറ്റുമോ? കിതാബ് കണ്ട് മാത്രം ഇൽമ് പഠിച്ച സുഹൃത്തെ ഇങ്ങനെ പല ഫിത്നയും പറ്റും. അതുകൊണ്ടാണല്ലോ ഈ വഹാബികൾ മുഴുവനും തലയിൽ, ഞങ്ങൾ അങ്ങനെപ്പെട്ട ആളല്ല, ആർക്കെല്ലാം പറയുന്നത്. കിതാബ് കണ്ടുകാണ്ട് മസല പറഞ്ഞാലാണ് യഥാർത്ഥത്തിൽ ഈ വഹാബി മുഴുവനും ഉണ്ടാകുന്നത്. ഏ അൽക്കോദീണോ, അൽക്കിയാന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കിതാബുണ്ട് നമ്മളെ ബഹുമാനപ്പെട്ട മഹദൂമ തങ്ങൾക്ക്. അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, പഠിക്കുന്നവർക്കുള്ള ചില അദബുകൾ ബഹുമാനപ്പെട്ട മഹദൂമ് തങ്ങൾ അദ്ക്കിയിലൂടെ പഠിപ്പിക്കാം. വസ്തഫ്സിരിൽ ഉസ്താദ, ഗുരുനാഥനോട് വിശദീകരണം ചോദിച്ച് മനസ്സിലാക്കണം. വത്രുക്ക്, നീ ഉപേക്ഷിച്ചു കൊള്ളണം. മാ ബദ ലിബദീഹി ഫഹ്മിക മിൻ കിതാബിൻ, കിതാബിന്റെ ഇബാറത്തുകൾ കാണുമ്പോൾ പ്രഥമ ദൃഷ്ടിയാ ജനക്ക് മനസ്സിലാകുന്ന കാര്യം അത് നീ മുഖവിലക്ക് എടുക്കരുത്. കിതാബിന്റെ ഇബാറത്തുകളിൽ കാണുന്നത് മുഖവിലക്ക് എടുത്തുകൊണ്ട് നീ വിധി പറയാൻ പോണ്ട, മറിച്ച് എന്തു ചെയ്യണം? വസ്തഫ്സിരിൽ ഉസ്താദ, എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം, എന്താണ് അതിന്റെ വിധി എന്ന് ഉസ്താദിനോട് വിശദീകരണം ചോദിക്കണം. എന്താ വസ്തല, എന്നിട്ട് അറിവില്ലാത്ത കാര്യം അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. വസ്തഫ്സിരിൽ ഉസ്താദ വത്രുക് മാബദ ലിബദീഹി ഫഹ്മിക മിൻ കിതാബിൻ വസ്തല, കിതാബിൽ നിന്നിട്ട് നിനക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നതിനനുസരിച്ച് നീ വിധി പറയാൻ പോകണ്ട. ഉസ്താദന്മാരോട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയും അറിവില്ലാത്തത് അറിവുള്ളവരോട് വിശദീകരണം തേടുകയും വേണം. അതാണ് ഈ അപ്പങ്ങൾ ചെയ്ത്. ആയിക്കോട്ടെ, മുസാഫർ അതുപോലെ അതിനാണ് ഈ ഫന്നുകൾ. കിതാബ് ഒക്കെ ഓതുന്നതിന്റെ മുമ്പ് എന്ത് വേണം? കുറച്ചൊരു മാനി ബയാനും ഒക്കെ ഓതണം, അഥവാ അറബി സാഹിത്യ ശാസ്ത്രം കുറച്ച് പഠിക്കണം. അല്ലാതെ കിതാബ് ഓതിയിട്ടാണ് ഈ വഹാബി മൗദൂദി മുഴുവനും ഉണ്ടാകുന്നത്. ഒരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന്. ഇന്നി അറാനി അസുറു ഹംറ, അകട്ടെ നിങ്ങൾ, ഇന്നി അറാനി അസുറു ഹംറ, ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാൻ കള്ള് പീയുന്നതായിട്ട്. കള്ള് പീയലുണ്ടോ? മുന്തിരി പീയായി ഇന്ന്, മുന്തിരി പീഞ്ഞാൽ മുന്തിരി ജ്യൂസ് അല്ലേ ഉണ്ടാകുക? ആ ജ്യൂസ് അവിടെ വെച്ചാൽ കുറെ കഴിയുമ്പോൾ പിന്നെ കള്ളാകും. പിന്നീട് കള്ളാകുന്നതിനെ പറ്റിയിട്ട് ഇപ്പോൾ എന്ത് പറഞ്ഞു? കള്ള് പീയാന്ന്. കള്ളാകാൻ വേണ്ടിയിട്ട് പീയായതുകൊണ്ട് അതിന് പറയും, ബയാന്റെ ഫന്നിൽ പറയും. ഞാന് നമ്മളെ കോട്ടൂർ സഖാഫി പറഞ്ഞതുപോലെ, മിഞ്ഞാന്ന് കോട്ടൂർ സഖാഫി സാദ് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ബയാന്റെ ഫന്ന് കുറച്ച് പറയാം. മജാസ് മനസ്സിലാകാഞ്ഞിട്ടാണ് ഈ എല്ലാ വഹാബിയത്തും മൗദൂദിയത്തും ഉണ്ടാകുന്നത്. അയിപ്പെട്ടതാ. അപ്പോ ഇന്നി അറാനി അഴ്സുറു ഹംറ എന്ന് പറഞ്ഞത് കള്ള് പീയുന്നതെന്നല്ല, പീയുന്നത് മുന്തിരി ജ്യൂസാണ്, അത് പിന്നീട് കള്ളാകും. അപ്പൊ ആ ഉദ്ദേശം അതിനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിന് ഹംറ് എന്ന് പറഞ്ഞതാണ്. എന്നതുപോലെ ഇവിടെ മുസാഫിർ എന്ന് പറയുന്ന സഫർ പോകുന്നവൻ, ഇപ്പൊ മുസാഫിറിന്റെ ഹുക്കുമ് വന്നോ ജമ്മു കസറാക്കാൻ പറ്റുമോ എന്നല്ല, ഈ ആള് വീട്ടിൽ നിന്ന് യാത്ര ലക്ഷ്യം വെച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന മുസാഫറാണ്. ഏ മാക്കാനന്റെ എത്തിബാറ്, മായൂലിന്റെ എത്തിബാറ് എന്നൊക്കെ പറഞ്ഞിട്ട് മജാസ് ഉണ്ട് മജാസ് മുർസലികളിൽ, അതൊക്കെ പഠിക്കാത്ത തകരാറാ കുട്ടിയെ പറ്റിയത്. ഏതായാലും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നല്ലത് മനസ്സിലാക്കി തരട്ടെ. അപ്പൊ യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ യാത്ര ഇറങ്ങുന്നവനാ ഉദ്ദേശം. യാത്ര ഇറങ്ങുന്നവന്റെ പിന്നിൽ വെച്ച് ബാങ്ക് വിളിക്കുക. ആ ബാങ്ക് ആ രണ്ട് മർഹല കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാട്ടിന്റെ അതിർത്തി വിട്ടിട്ടല്ലേ മുസാഫറിനെ നോക്കുമ്പോ ഒരു റുഖുമാര് ചോദിച്ചു, ആളെ പേരല്ലേ ഇവിടെ പറഞ്ഞ്. അപ്പോ അവിടെ മനസ്സിലാക്കുന്നിടത്ത് പറ്റിയ ചെറിയ അബദ്ധങ്ങളാണ്. യഥാർത്ഥത്തിൽ ദർശനം നടത്തുന്ന എല്ലാ ഉസ്താദന്മാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് മുതിർന്ന കിതാബുകൾ ഓതിക്കൊടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ഒരു തസ്രീഹ് മന്ദിക്കും
തൊഹ്ഫത്തുൽ ഇഖ്വാനും എങ്കിലും ഓതി നന്നായി മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമല്ലാതെ ഉയർന്ന കിതാബുകളൊന്നും ഓതി കൊടുക്കാൻ പാടില്ല. ഓതി കൊടുത്താൽ ആ കുട്ടികൾ പേച്ച് വഹാബിയോ മൗദൂദിയോ ആയിപ്പോവും. പണ്ടുള്ള ഉസ്താദന്മാർ ഫന്നുകളിൽ ആദ്യം ഒരു റുസൂഖ് ഉറപ്പ് വരുത്തിയിട്ടാണ് കിതാബ് ഓതി കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഇബാറത്തുകൾ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്, അതെവിടെ വരെ എത്തും, അതിന്റെ ആശയം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇന്നത് എല്ലാരെ പറ്റിയല്ല പറയുന്നത്, ചില ആളുകളൊന്നും ഈ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ മന്തിക്ക്, അല്ലെങ്കിൽ എന്താ ബയാന്, അല്ലെങ്കിൽ ബലാഖ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ അൽഫി മത്തുൽ വിനോദ, പിന്നെ തഫ്സീർ മിഷ്കാത്ത് ഊത, അങ്ങനെയാണ് പോവുക. ആ കുട്ടികൾ ആബി മൗദൂദി ആയിട്ടില്ലെങ്കിൽ ഏത് അമ്പ്യൗലിയാക്കന്മാരെ കറാമത്താണെന്ന് വിചാരിക്കേണ്ടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, കേൾക്കാമോ? ഉസ്താദെ, സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നതിനെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് നിർബന്ധമല്ലേ? നമ്മുടെ നാടുകളിലൊക്കെ 90% മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നില്ല. അതിനെ പറ്റി ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആരാ ഒരാൾ ചോദിച്ചതിന് ശേഷം മറുപടി പറയാൻ പറ്റാതെ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കേണ്ട, അയാളെ ശബ്ദം ഇട്ട് കേൾക്കുന്നുമില്ല. അല്ലെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യാൻ പാടില്ല. ഒരാൾ ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന് ശേഷം അല്ലാതെ വേറൊരാൾ ബൈക്ക് എടുത്താൽ പിന്നെ രണ്ടാൾ കൂടി ഒപ്പം പറയാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ ഒരാൾ തന്നെ പറയാൻ കഴിയുന്നില്ല, മറക്കാൻ. പിന്നെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ മൈക്കിനാണെങ്കിൽ തീരെ ശബ്ദം ഇട്ടുണ്ടായിട്ടില്ല. എന്ത് ചോദിച്ചിനെയോ അദ്ദേഹം ചോദിച്ചിനെയോ ചോദ്യം തന്നെ ഇട്ടുപോയി എന്റെ കയ്യിൽ നിന്ന്. കാരണം ഇയാളെ ഈ മൈക്കുമൊക്കെ എന്നെ ശ്രദ്ധിച്ച് അയാൾ മൈക്ക് എടുത്ത് അങ്ങ് നിൽക്കുക എന്നല്ലാതെ, ആ ഹിജാബ് ഹിജാബ് എന്നതല്ല, ആ പ്രയോഗം തന്നെ ചെറിയ വ്യത്യാസം ഉണ്ട് എന്നാ എനിക്ക് മനസ്സിലാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറാന്ന, ഹിജാബ് അല്ല, നിഖാബാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആവാനാണ് സാധ്യത. മുഖം മറക്കുന്ന പ്രത്യേക മുഖത്ത് കെട്ടുന്ന ഒരിതുണ്ട്, അതിന് നിഖാബ് എന്നാണ് പറയാ. ഹിജാബ് എന്ന് പറഞ്ഞാൽ ഔറത്ത് മറക്കുന്നതിനൊക്കെ ഹിജാബ് എന്ന് തന്നെ പറയാം. അന്യപുരുഷന്മാരുടെ ദൃഷ്ടിയിൽ നിന്നും തൻ്റെ ശരീരഭാഗങ്ങളെ മറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനൊക്കെ ഹിജാബ് എന്ന് പറയും. അതിപ്പോ നമ്മുടെ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും ഹിജാബ് ധരിക്കുന്നുണ്ട്. മുഖം മറക്കുന്നതിന്റെ പേര് ഹിജാബ് എന്നല്ല, നിഖാബ് എന്നാ. അങ്ങനെ പറയാം, നിഖാബ്. നിഖാബ് ധരിക്കൽ നിർബന്ധമാണോ എന്നാണ്. അതിൽ സ്ത്രീ മുഖം മുങ്കയും അയറത്താണ്, ആ നിഖാബ് എന്നാണ് അതിന്റെ ശരിയായ പ്രയോഗം. ഹിജാബ് എന്നല്ല. ഹിജാബ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം പാടത്തൊക്കെ ഹിജാബ് എന്ന് പറയാം. മുഖം മറക്കുന്നതിന് നിഖാബ് എന്നാണ് ശരിക്കുള്ള പ്രയോഗം. ആട്ടെ, പ്രയോഗത്തിൽ പ്രശ്നമാക്കേണ്ടതില്ല. അപ്പൊ അത് മുഖം മുഖയും അവറത്താണ് എന്ന് പറയുന്ന മദ്ഹബ് അനുസരിച്ച് മുഖം മറക്കൽ നിർബന്ധമാണ്. അതേസമയത്ത് ഷാഫി മദ്ഹബിലെ തന്നെ രണ്ടാമത്തെ അഭിപ്രായവും ഹനഫി മദ്ഹബ് ഉൾപ്പെടെയുള്ള മറ്റു പല മദ്ഹബുകളും മുഖം ഔറത്ത അല്ല എന്ന് പറഞ്ഞവരുണ്ട്. അതനുസരിച്ച് നിഖാബ് ധരിക്കൽ നല്ലതാണ്, വുജൂബാണെന്ന് വരില്ല. ഏതായാലും അത് ഇവൾ മറക്കൽ വുജൂബാണെന്ന് പറഞ്ഞാലും അല്ല എന്ന് പറഞ്ഞാലും അന്യപുരുഷന്മാർക്ക് അവരുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. അത് ഖുർആന്റെ വേറെ നസ് കൊണ്ടുവന്നതാണ്. അന്യൊരു സ്ത്രീയുടെ മുഖത്തേക്ക് അന്യപുരുഷൻ നോക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. അത് ഹറാമാണ്. എന്നാലും ഈ മുഖം ഔറത്താണോ അല്ലേ, ഔറത്താണെങ്കിൽ അത് മറക്കൽ വുജൂബാണ്. ഔറത്തല്ല എങ്കിൽ മറക്കൽ സ്ത്രീയെ സംബന്ധിച്ച് വുജൂബില്ല, പക്ഷെ പുരുഷന്മാർക്ക് നോക്കൽ ഹറാമാണ്. അപ്പൊ അത് മദ്ഹബ് സംബന്ധമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇപ്പോഴത്തെ ബാത്റൂമിലൊക്കെ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടുന്ന് ഒതുവെടുക്കുന്നതിൽ വല്ല വിരോധമുണ്ട്? ഉസ്താദ് സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുറച്ചു നേരം ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, ഒന്ന് സംശയം തീർത്താൽ നന്നായിരുന്നു. ബാത്റൂമിൽ ക്ലോസറ്റും ഒക്കെ ഉണ്ടെങ്കിലും
അവിടുന്ന് വുളു ചെയ്യുന്നത് തെറ്റ് ഹറാമൊന്നുമല്ല, പക്ഷെ നല്ലത് അല്ലാത്ത സ്ഥലത്ത് സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ്. അതേസമയത്ത് അവിടെ നിന്ന് തന്നെയാണ് എങ്കിൽ നേത്തിക്ക് നജസ് തെറിക്കാൻ സാധ്യതയില്ലാത്ത നിലക്ക് വുളു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ അതിനകത്ത് നിന്ന് ദിക്ർ ദുആകൾ ശരീരം കേൾക്കുന്ന നിലക്ക് പറയാൻ പാടില്ല എന്ന് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉസ്താദ്, ഞാൻ മൈക്ക് ചാടിയത് നേരത്തെ ഉസ്താദ് പറഞ്ഞ മറുപടിയുടെ ഒരു ചെറിയൊരു ഭാഗമായതുകൊണ്ടാണ്. ഈ പുരുഷന്മാർക്ക് സ്ത്രീകളെ നോക്കൽ ഹറാമായ എന്ന് പറഞ്ഞല്ലോ, അതേസമയത്ത് തിരിച്ച് സ്ത്രീകൾക്ക് ഒരു പുരുഷനെ ആ പുരുഷന്റെ എവിടം മുതൽ എവിടം വരെ കാണലാണ് ഹറാമ് എന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ചിലർ അങ്ങനെ ചോദിക്കാറുണ്ട്, തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെയാണ് എന്ന്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. പുരുഷനെ സ്ത്രീ നോക്കലും ഇതേ രീതിയിൽ രണ്ടഭിപ്രായം അവിടെയുണ്ട്. അതായത് അവന്റെ ഔറത്ത് മാത്രം നോക്കലേ ഹറാമുള്ളൂ, അല്ലാത്ത ഭാഗം നോക്കൽ ഹറാമില്ല എന്നൊരു അഭിപ്രായമുണ്ടെങ്കിലും അവിടെയും പ്രബലമായ അഭിപ്രായം പുരുഷനിലേക്ക് അന്യപുരുഷനിലേക്ക് സ്ത്രീ നോക്കലും അന്യപുരുഷൻ സ്ത്രീയിലേക്ക് നോക്കുന്നതിന് തുല്യം തന്നെയാണ് എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. അതേസമയത്ത് ഔറത്ത് ഒഴിച്ചുള്ള ഭാഗങ്ങളിലേക്ക് നോക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞ കൗലുണ്ട് മദ്ഹബിൽ. മഹത്തമതായ പ്രബലമായ കൗല് പുരുഷനിലേക്ക് സ്ത്രീ നോക്കല് സ്ത്രീയിലേക്ക് പുരുഷൻ നോക്കുന്നത് പോലെ തന്നെ ഹറാമാണ് എന്ന. അസ്സലാമു അലൈക്കും. സുന്നത്തായ തവാഫിലെ മുഖം മറക്കാൻ പറ്റുമോ? സുഹൃത്തിന് ശബ്ദം നന്ന കുറവാ, ഏതായാലും ഞാൻ കേട്ടിന് ഒരു വിധത്തിന്റെ അടുത്ത്, കാരണം ഇതൊക്കെ ഉറക്ക കേൾക്കണതിലുള്ളൂ കേൾക്കില്ല. സുന്നത്തായ തവാഫിൽ മുഖം മറക്കാൻ പറ്റുമോ എന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. മനസ്സിലായില്ലേ? സുന്നത്തായ തവാഫിൽ അതായത് ഇഹ്റാമിലല്ലാന്ന് അർത്ഥം. ഹജ്ജിന്റെ ഹെറാമിൽ ഖുദൂമിന്റെ തവാഫ് ചെയ്യുകയോ ഉംറന്റെ ഫറളായ തവാഫ് ചെയ്യുകയോ ആണെങ്കിൽ ഇഹ്റാമിലാണ്. ഇഹ്റാമിന്റെ സമയത്ത് മുഖം മറക്കാൻ പാടില്ല എന്ന് പറയേണ്ടതില്ല. അല്ലാത്ത സുന്നത്തായ തവാഫുകളിൽ അല്ലെങ്കിൽ വദാഇന്റെ തവാഫുകളിൽ പോലെയുള്ള ഇഹ്റാമിലല്ലാത്ത സമയത്തുള്ള തവാഫുകളിലൊക്കെ മുഖം മറക്കാം, കയ്യും മറക്കാം, യാതൊരു വിരോധവുമില്ല. മറ്റേത് ഇഹ്റാമിന്റെ അടയാളം എന്നുള്ള നിലക്കാണ്. ഏത് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ഒന്നാമത്തെ തഹല്ലുലാകുന്നതിന് മുമ്പാണെങ്കിൽ ഇഹ്റാമിലാകുമ്പോൾ മുഖം മറക്കാനും കൈക്കുറടാനും പാടില്ല എന്നാണല്ലോ. ബാക്കിയുള്ള തവാഫുകളിലൊക്കെ ഇപ്പം ഹജ്ജിൻ്റെ തന്നെ മുടിമുറിച്ചതിൻ്റെ ശേഷം, കല്ലെറിഞ്ഞ് മുടിമുറിച്ചതിൻ്റെ ശേഷം ഫർളായ തവാഫ് ചെയ്യുകയാണെങ്കിലും മുഖം മറക്കുക, കൈക്കുറട. അതുപോലെ തന്നെ വദാഇൻ്റെ തവാഫ് ഇപ്പോൾ വാജിബാണ്, എന്നാലും മുഖം മറക്കുക, കൈക്കുറട. അതുപോലെ തന്നെ നമ്മൾ സുന്നത്തായ സാധാരണ തവാഫ് ചെയ്യുമ്പോഴും മുഖം മറക്കാം, കൈക്കുറയിടുകയും ചെയ്യാം. അവിടെയൊക്കെ യാതൊരു വിരോധവുമില്ല. ആകെ ചെയ്യാൻ പാടില്ലാത്ത ഉംറന്റെ ഫർളായ തവാഫ്, കാരണം അത് ഹറാമിലാണ്, അവിടെ മുഖം മറക്കാൻ പാടില്ല, കൈക്കുറടാനും പാടില്ല. അതുപോലെ തന്നെ ഹജ്ജിന്റെ ഒന്നാം തഹല്ലുലാവുന്ന ഈ കല്ലെറിഞ്ഞ് മുടി മുറിക്കുന്നതിന് മുമ്പാണെങ്കിൽ അവിടെ ഇഹ്റാമിലാണല്ലോ, ആ ഇഹ്റാമിലുള്ള തവാഫിൽ മുഖം മറക്കാൻ പാടില്ല, കൈക്കുറടാൻ പാടില്ല. ബാക്കിയുള്ള തവാഫുകളിലൊക്കെ മുഖം മറക്കാവുന്നതും കൈക്ക് ഉറ ധരിക്കാവുന്നതും ആണ്. മൈക്കെടുത്ത് ക്ഷമിക്കണോ, അതൊരു പി എം അയച്ചിട്ട് എൻ്റെ ചോദ്യമല്ല. എൻ്റെ ഒരു ചോദ്യം, ഈ ഹലോ ഹലോ കേൾക്കുന്നു സാർ? ജംസം വെള്ളം കിണറിലേക്ക് വീത്തുന്നതിൻ്റെ ഉദ്ദേശം അല്ല, അയാൾ ഉക്കും അതൊന്ന് അറിഞ്ഞാൽ മതിയോ? അസ്സലാമു അലൈക്കും.
സംസം വെള്ളം കിണറിലേക്ക് ഒഴിക്കുന്നത് നല്ലതല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ സംസം വെള്ളം കിണറ്റിലെ വെള്ളത്തിൽ ഒഴിച്ചാൽ ആ കിണറ്റിലെ വെള്ളത്തിനൊക്കെ സംസം വെള്ളത്തിന്റെ അതേ ബർക്കത്ത് കിട്ടും. പക്ഷേ അതുകൊണ്ട് നമ്മള് മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകുക, അതുപോലെ തന്നെ നജസ്സുള്ള വസ്തുക്കൾ കഴുകി ശുദ്ധിയാക്കുക, ജനാബത്ത് കുളിക്കുക, നിഫാസ് ഹൈദ് കുളി കുളിക്കുക, അതിനൊക്കെ ഉപയോഗിക്കുമല്ലോ. അതൊന്നും സംസം വെള്ളം കൊണ്ട് ചെയ്യുന്നത് നല്ലതല്ല. നജസ് ശുദ്ധിയാക്കാനും ജനാബത്ത് ഹൈദ് നിഫാസ് എന്നീ കുളി ഉപയോഗിക്കുന്നതും നല്ലതല്ലാന്ന്. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നജസ് കഴുകി വൃത്തിയാക്കാൻ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പാത്രത്തിലോ മറ്റോ എടുത്തു വെച്ച് അതിലൊഴിക്കാവുന്നതാണ്. ആ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ സംസം വെള്ളത്തിന്റെ വറക്കത്തുണ്ടാവുകയും ചെയ്യും. ഇപ്പൊ ഉദാഹരണം, ഒരു 100 ലിറ്റർ ഉള്ള ഒരു വെള്ളത്തിൽ 1 ഔൺസ് സംസം വെള്ളം ഒഴിച്ചു വെച്ചോളി, എന്നാൽ ആ ഈ 100 ലിറ്റർ വെള്ളത്തിനും സംസമിന്റെ അതേ പ്രത്യേകതയുണ്ടാകും. ആ വറക്കത്തതിനുണ്ട്, ബാഹ്യമായുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് ലാബിലും ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ അടുത്ത് ഒരു ശാസ്ത്രജ്ഞൻ പരിശോധിച്ചിട്ട് അയാള് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് അയാൾ മുസ്ലിമല്ല, ജർമ്മൻകാരനൊറ്റായ ഒരു ശാസ്ത്രജ്ഞൻ സംസം വെള്ളം പരിശോധിച്ച് സംസം വെള്ളത്തിന്റെ പരൽ മറ്റ് വെള്ളങ്ങളിൽ നിന്നിട്ടും 100% വ്യത്യസ്തമാണ് എന്ന് കണ്ടെത്തുകയും പിന്നീട് വലിയൊരു പാത്രം, ആ ജപ്പാൻകാരനൊറ്റാണ്, വലിയൊരു പാത്രം വെള്ളത്തിൽ ഇതിൽ 1 ഔൺസ് വെള്ളം സംസം ഒഴിച്ച് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഈ മുഴുവൻ വെള്ളത്തിന്റെയും പരൽ സംസം വെള്ളത്തിന്റെ പരലായി മാറിയതായി അദ്ദേഹം ലാബിൽ ടെസ്റ്റ് ചെയ്ത് തെളിയിക്കുകയുണ്ടായി. ഇത് പണ്ട് തന്നെ മുസ്ലിങ്ങൾ പഠിപ്പിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചതാ. ഇതിലേക്ക് വെള്ളം വേറെ കൂട്ടി എന്നതുകൊണ്ട് സംസമിന്റെ വർക്കത്ത് പോകുന്നില്ല, മറ്റുള്ള വെള്ളത്തിനെ സംസമിന്റെ വർക്കത്തിലേക്ക് മാറ്റാൻ അതിന് കഴിയുന്ന. അപ്പൊ അത് ഇങ്ങനെ പല പൊതു ആവശ്യത്തിന് നമ്മളെ നജസ് കഴുകാനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന കിണറ്റിലേക്ക് ഒഴിവാക്കുമ്പോൾ അത് ഹുർമത്ത് കുറവ് വരും. അപ്പൊ അത് ഒഴിവാക്കുകയാണ് നല്ലത്. സംസം വേണമെങ്കിൽ നിങ്ങൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളം ശേഖരിച്ച് അതിലേക്ക് ഒഴിച്ചോളൂ, എന്നിട്ട് അത് കഴിയുന്നതുവരെ എടുത്ത് സൂക്ഷിച്ച് ആളുകൾക്ക് കൊടുക്കുകയും നമുക്ക് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാം. മുമ്പൊക്കെ അജ്ജിൽ പോയി വരുന്ന സമയത്ത് ആളുകളൊക്കെ കാര്യം വന്നിരുന്നത് മദീനത്തു നിന്നുള്ള ഒരു കാരക്കും കുറച്ച് വെള്ളവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഒരു പാത്രം വെള്ളം കൊണ്ടുവന്നാൽ 100 കണക്കിന് ആള് ഉണ്ടാവുമല്ലോ വരാന്. ഇന്നത്തേക്ക് ഇഷ്ടംപോലെ ആള് ഗൾഫുകാരില്ലാത്ത കാലാണ്. അപ്പൊ ഈ ആചാര്യടുത്ത് നിന്ന് വെള്ളം കിട്ടും. അന്ന് എന്താക്കുക, വലിയ ചെമ്പില് വെള്ളം എടുത്തു വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സംസം വെള്ളം ഒഴിക്കുക ചെയ്യുക, എന്നിട്ട് ആ ചെമ്പ് നിന്ന് ഇങ്ങനെ വരുന്നവർക്കൊക്കെ കോരി കൊടുക്കും. അതിലൊരു കുറവുമില്ല, നിയമപരമായിട്ടും തെറ്റില്ല, ബറക്കത്തിനും കുറവില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സാർ, എനിക്ക് ചോദിക്കേണ്ടത് ഈ സഹവിന്റെ സുജൂദിനെ കുറിച്ചാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ്. കാരണം നമ്മൾ ഒരു ഹനഫി മദ്ഹബിൽ പെട്ട ഒരാള് ഇമാമായിട്ട് നിന്ന് നിസ്കരിക്കുന്നു, നമ്മൾ ഷാഫി മദ്ഹബുകാരൻ പിന്നിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഷാഫി ഹനഫി മദ്ഹബുകാര് സഹവിന്റെ സുജൂദ് എപ്പോഴൊക്കെയാണ് ചെയ്യാന്ന് പല പ്രാവശ്യം കൺഫ്യൂഷൻ ആകുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സൂറത്ത് വിട്ടുപോയി കഴിഞ്ഞാലും, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയാൻ വെച്ചാൽ അസ്ർ നിസ്കാരത്തിൽ സൂറത്ത് വിട്ടുപോയിട്ടുണ്ട്, പക്ഷെ അസ്ർ നിസ്കാരത്തിൽ അത്തയ്യാത്തിന് ശേഷം അവർ സഹബിന്റെ സുജൂദ് ചെയ്യുന്നത് കാണാം. അപ്പോൾ മാത്രമല്ല, അവർ സഹബിന്റെ സുജൂദ് ചെയ്യുന്നത്, നമ്മൾ സഹബിന്റെ സുജൂദ് ചെയ്യുന്നത് നമ്മൾ സഹബിന്റെ സുജൂദ് ചെയ്തിട്ട് പിന്നെ ആണ് സലാം കിട്ടുന്നത്. അവരൊരു സലാം കിട്ടിയതിന് ശേഷം സഹബിന്റെ സുജൂദ് ചെയ്യുന്നു. ഈ സമയത്ത് അവർ ഹനഫി മദ്ഹബ് പ്രകാരം നിസ്കരിക്കുന്ന ആള് എങ്ങനെയാണ് സഹബിന്റെ സുജൂദ് നിർവഹിക്കേണ്ടത്, അതേ നിർവഹിക്കണോ നിർവഹിക്കണ്ടേ എന്നൊന്ന് വിശദീകരിച്ചാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഷാഫി മദ്ഹബുകാരനായ മഹ്മൂമ് ഹനഫി മദ്ഹബുകാരനായ ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുമ്പോൾ ഇമാമിന് സഹവ് പറ്റി. ഈ സഹവ് ഷാഫി മദ്ഹബിൽ അബ്ആദ് സുന്നത്തുകളിൽ പെട്ട ഒരു സുന്നത്ത് നഷ്ടപ്പെടുമ്പോഴാണ് സാധാരണഗതിയിൽ സഹവിന്റെ സുജൂദ് ഉണ്ടാവുക. അതേസമയത്ത് ഹനഫി മദ്ഹബിൽ സുജൂദ് ചെയ്യുന്നത് അവരുടെ വാജിബുകൾ നഷ്ടപ്പെടുമ്പോഴാണ്. ഏകദേശം നമ്മുടെ മദ്ഹബിലെ അബ്ആദ് സുന്നത്തിന് സമാനമാണ് ഹനഫി മദ്ഹബിലെ വാജിബുകൾ. അതിൽപ്പെട്ടതാണ് ഖുർആനിൽ നിന്നുള്ള അല്പമെങ്കിലും ഓതൽ വാജിബാണ് സൂറത്ത്. അപ്പൊ ആ വാജിബ് നഷ്ടപ്പെട്ടതിന്റെ പേരിലായിരിക്കാം അവർ സുജൂദ് ചെയ്യുന്നത്. പക്ഷെ സൂറത്ത് ഓതാതിരുന്നതിന്റെ പേരിൽ സഹവിന്റെ സുജൂദ് ചെയ്യൽ നമ്മുടെ മദ്ഹബിൽ ഇല്ല. കാരണം അത് അബ്ആദ് സുന്നത്തല്ല, ഹൈആത്ത് സുന്നത്ത് എന്ന് പറയുന്നതാണ്, അതിന് സുജൂദ് ഇല്ല. അപ്പൊ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് സുജൂദ് ചെയ്യാൻ പാടില്ലാത്ത
ഒരു കാര്യത്തിന് വേണ്ടി ഹനഫി മദ്ഹബുകാരനായ ഇമാമ് സുജൂദ് ചെയ്യുമ്പോൾ അവിടെ ഷാഫി മദ്ഹബുകാരൻ ആ ഇമാമിനോട് തുടർച്ച വിട്ട് സലാം വീട്ടുകയാണ് ശരിയായ വഴി. അതല്ലെങ്കിൽ ഹനഫി മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് ആ മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്യാവുന്നതാണ്. കാരണം ഇമാമിനോട് തുടർന്നുകൊണ്ട് വിട്ടുപിരിയാതെ സുജൂദ് ചെയ്യാതിരുന്നാൽ മഅ്മൂം നമസ്കാരം ബാത്തിലാവും. സുജൂദിന്റെ കാരണമില്ലാതെ മനഃപൂർവ്വം സഹുവിന്റെ സുജൂദ് ചെയ്താൽ അത് തെറ്റാണ്. താനും ഇപ്പൊ ഇവിടെ സഹുവിന്റെ സുജൂദിന്റെ കാരണങ്ങളൊന്നും നമ്മളെ മദ്ഹബ് അനുസരിച്ചില്ല, അതുകൊണ്ട് സുജൂദിന്റെ സുജൂദ് ചെയ്തുകൂടാ. പക്ഷെ ഇമാമിനോട് തുടർന്ന് നിൽക്കുമ്പോൾ ഇമാമ സുജൂദ് ചെയ്താൽ ഇമാമിന്റെ കൂടെ സുജൂദ് ചെയ്യാതെ നമുക്ക് നമസ്കാരം ബാത്തിലാവും. ഇവിടെ നല്ല മാർഗം, നമ്മൾ മനസ്സിലാക്കിയോടത്തോളം സെവിന്റെ സുജൂദിന്റെ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇമാമ സെവിന്റെ സുജൂദ് പോവുകയാണെങ്കിൽ ഉടനെ നമ്മൾ ഇമാമിനോട് മുഫാറഖത്ത് വിട്ടുപിരിയുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. എന്നിട്ട് നമ്മൾ നമ്മളെ പാട്ടിന് സലാം വീട്ടി പോവാം. ഇതാണ് നല്ല വഴി. പിന്നെ അവരുടെ ഹനഫി മദ്ഹബും ഷാഫി മദ്ഹബും തമ്മിലുള്ള വ്യത്യാസം, അവര് സെവിന്റെ സുജൂദിന്റെ കാരണങ്ങൾ ഉണ്ടായാൽ അത്തഹിയാത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം ഒരു സലാം വീട്ടും, രണ്ട് സലാമില്ല ഒരു സലാം വീട്ടും, എന്നിട്ട് രണ്ട് സുജൂദ് ചെയ്യും. രണ്ട് സുജൂദ് ചെയ്തതിന് ശേഷം പിന്നീട് രണ്ട് സലാം വീട്ടും. രണ്ടാമത് അത്തഹിയാത്തില്ല കേട്ടോ, അതേതോ വിവരമില്ലാത്ത ജാഹിലിയങ്ങൾ ചെയ്യുന്നതാണ്. ആദ്യം ഒരു സലാം വീട്ടിയതിന് ശേഷം രണ്ട് സുജൂദ് ചെയ്യുകയും സുജൂദ് ചെയ്തതിന് ശേഷം പിന്നീട് രണ്ട് സലാം വീട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഹനഫി മദ്ഹബുകാർ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് നമ്മൾ അബാം സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്ത് ഒഴിവാകുമ്പോഴാണ് സാധാരണഗതിയിൽ സുജൂദ് ചെയ്യുക. പിന്നെ അധികരിച്ചതാകാൻ സാധ്യതയുള്ളതോടുകൂടി സംശയം ഉണ്ടാകുമ്പോൾ ഉറപ്പ് വേണ്ടി ചെയ്യുകയും പിന്നെ സെവിന്റെ സുജൂദ് ചെയ്യുക പറഞ്ഞാൽ വേറെ വിഷയമാണ്. അപ്പൊ അത് സുന്നത്തിന് പകരം അവര് വാജിബ് എന്നാണ്. അവരുടെ വാജിബ് കുറെ അധികം ഉണ്ട്. ആ വാജിബുകളിൽപ്പെട്ട ഒരു വാജിബ് ഒഴിവായാൽ, ഉദാഹരണം തിലാവത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുമ്പോഴുള്ള സുജൂദ് അവർക്ക് വാജിബാണ്. ആ വാജിബായ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ വാജിബാത്തുകളിൽപ്പെട്ട ഒരു വാജിബ് ഒഴിവായി എന്നുള്ള ആൾക്കാർക്ക് സെഹുവിന്റെ സുജൂദ് വേണ്ടി വരും. ഇങ്ങനെ വാജിബുകളിൽപ്പെട്ട ഒന്ന് ഒഴിവാകുമ്പോഴാണ് ഹനഫി. അപ്പൊ അതിന് ഒരു പക്ഷേ ഹനഫി മദ്ഹബ് മനസ്സിലാക്കി ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്ത് അവർ ചെയ്യും പോലെ നമുക്കും ചെയ്യാം. അല്ല, നമ്മൾ ഷാഫി മദ്ഹബുകാരാണെങ്കിൽ ഇവിടെ ഇമാമ് വിട്ടിനോട് വിട്ടുപിരിഞ്ഞ് ഇമാമിന്റെ കൂടെ സുജൂദിന് പോകാതെ നമുക്ക് സലാം വിട്ടാവുന്നതും ആണ്. എന്റെ ചോദ്യം, ഒരു മുസ്ലിമായ ഒരു സ്ത്രീ അന്യമതസ്ഥന്റെ കൂടി ഒളിച്ചോടിപ്പോയി, അവര് അവരുടെ മതപ്രകാരം അന്യമതസ്ഥന്റെ മതപ്രകാരം വിവാഹം കഴിച്ച് 10 വർഷത്തോളം ജീവിച്ചതിന് ശേഷം അതിൽ കുട്ടികളുണ്ടായി, ആ സ്ത്രീയും ആ പുരുഷനും വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ രണ്ടാമത് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ ജനിച്ച കുട്ടികളുടെ വിധി എന്താണ്? അസ്സലാമു അലൈക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ഫസാദുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കാലം വളരെ മോശമാണ്. ഒരു മുസ്ലിമായ പെൺകുട്ടി ഒരു അമുസ്ലിമായ പുരുഷന്റെ കൂടെ പോവുകയും എന്നിട്ട് ആ മുസ്ലിമായ മനുഷ്യന്റെ മതാചാര പ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കുട്ടി കാഫറാവണല്ലോ ആദ്യം. അല്ലാതെ ആ മതാചാര പ്രകാരം എന്താകാൻ പറ്റൂല, ഇവക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നീട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് അതിൽ മക്കളൊക്കെ ഉണ്ടായതിനു ശേഷം ഇവർ ഇസ്ലാമിലേക്ക് രണ്ടുപേരും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ രണ്ടാമത് നിക്കാഹ് കഴിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് മറുപടി. കാരണം എന്താന്ന് വെച്ചാല് ഈ നിക്കാഹ് ഇസ്ലാമിന്റെ നിയമപ്രകാരവും സഹിയല്ല, കാഫിരികളുടെ നിയമപ്രകാരവും സഹിയല്ല. കാരണം എന്താ, കാഫിരികളുടെ നിയമപ്രകാരം രണ്ട് കാഫിർ ആയ ആളുകളുടെ നിയമേ ഇസ്ലാം അംഗീകരിക്കുള്ളൂ. അതേസമയത്ത് ഇത് പെണ്ണ് മുസ്ലിമാണ് എന്നിട്ട് ഇസ്ലാമിന്ന് പുറത്തുപോയി മുർത്തദ്ദായതാ, മുർത്തദ്ദിനൊരിക്കലും പുതിയ അവൾ ഇപ്പോൾ ഉൾക്കൊള്ളുന്ന മതത്തിന്റെ നിയമങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഇസ്ലാം തയ്യാറല്ല. അതേസമയത്ത് ഒരു സാക്ഷാൽ കാഫറാണെങ്കിൽ, ഒരു കാഫറായ പുരുഷനും സ്ത്രീയും തമ്മിൽ അവരുടെ മതാചാര പ്രകാരം വിവാഹം നടക്കുകയും പിന്നീട് അവര് ഇസ്ലാമിലേക്ക് വരികയും ചെയ്താൽ പഴയ നിക്കാഹ് തന്നെ നിലനിർത്തുന്നതും അതിലുള്ള കുട്ടികളൊക്കെ അവരുടെ യഥാർത്ഥ മക്കളായി ഇസ്ലാം അംഗീകരിക്കുന്നതുമാണ്. ഇവിടെ ചോദ്യത്തിൽ അങ്ങനെയല്ല, ഒരാള് കാഫിർ മറ്റേയാള് മുസ്ലിം ആയിരുന്നു, ഇപ്പോൾ ആള് ഒരുപക്ഷെ മുസ്ലിം ആയിക്കൊണ്ട് തന്നെയാണ്, അതല്ലെങ്കിൽ കാഫിറായി മുർത്തദ് ആയിക്കൊണ്ടാണ്.
മുസ്ലിമായി കൊണ്ട് കാഫിറിനെ നിക്കായ് ചെയ്താൽ ആ നിക്കായ് സഹിയല്ല, നിക്കായ് ബാത്തിലാണ്. മുർത്തദായി കൊണ്ടാണെങ്കിലോ മുർത്തദിന്റെ ഒരു നിയമങ്ങൾക്കും ഇസ്ലാം അംഗീകാരം കൊടുക്കുന്നതല്ല, അതുകൊണ്ട് ആ നിക്കായ് ബാത്തിലാണ്. അപ്പൊ അതിൽ ജനിച്ച കുട്ടികൾക്ക് നിയമപരമായ രക്ഷാകർത്തൃത്വം ഇസ്ലാം അവർക്ക് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ ഇസ്ലാമിലേക്ക് വന്നാൽ രണ്ടാമത് അവരെ നിക്കായിക്കണം. പക്ഷെ ആദ്യത്തെ കുട്ടികൾക്ക് ശുബ്ഹത്തിന്റെ വത്ത് എന്ന് പറയാം. ശുബ്ഹത്തിന്റെ വത്ത് എന്ന് പറഞ്ഞാൽ നിയമപരമായ വിവാഹമാണ് എന്ന ധാരണയിൽ വിവാഹ കർമ്മം നടത്തുകയും പിന്നീട് അത് നിയമപരമല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ ആ ബന്ധം നിലനിൽക്കുന്നില്ലെങ്കിലും അതിൽ ജനിച്ച കുട്ടികൾക്ക് നിയമപരമായി രക്ഷാകർത്തൃത്വം ലഭിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും. നിസ്കാരത്തെ നെയ്യത്ത് തക്കിബീറത്തിലുള്ള ഉടനെ തന്നെ അതാണോ, അതിൽ ഇപ്പൊ ചെല്ലുമ്പോൾ മനസ്സിലേക്ക് എന്താണോ വേണ്ടത്, ഏതാ ഉത്തമം? അസ്സലാമു അലൈക്കും. നിസ്കാരത്തിന്റെ നിയ്യത്ത് വേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉള്ളിലാണ്, അതിന് മുമ്പ് പോരാ. പക്ഷേ മുമ്പ് സുന്നത്തുണ്ട്. അതെന്തിനാണ്? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉള്ളിൽ ഇത് കൽബിൽ വരാൻ വേണ്ടി, മനസ്സിൽ വരാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തൊട്ട് മുമ്പ് മനസ്സിൽ ഹാദറാക്കിക്കൊണ്ട് നാവ് കൊണ്ട് പറയൽ സുന്നത്തുണ്ട്. ഉദാഹരണം, ദുഹ്ർ എന്ന ഫർള് ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറയുന്നു. ഈ പറയുന്ന സമയത്ത് മനസ്സിൽ അത് രൂപപ്പെടുകയും വേണം. ഉടനെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പം ആ പറയുന്ന സമയത്ത് തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ദുഹ്ർ എന്ന ഫർള് ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് മനസ്സിലുണ്ടാവണം. ഈ തക്ബീർ ചൊല്ലുന്ന സമയത്ത് മനസ്സിലുള്ളതാണ് തക്ബീർ നിയ്യത്ത് എന്ന് പറയുള്ളൂ. മുമ്പുള്ളത് ഈ നിയ്യത്തിന് എളുപ്പം കിട്ടാൻ വേണ്ടി, മനസ്സിൽ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് സുന്നത്താണ് നാവിൽ പറയൽ. ആ നാവ് പറയുന്ന സമയത്ത് മനസ്സിലുള്ളതായാലും അത് നിസ്കാരത്തിന് മതിയാവില്ല. നിസ്കാരത്തിന് അത് നമ്മുടെ അള്ളാഹു അക്ബറിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഇങ്ങനെ ഈ വാക്കുകൾ വേണമെന്നല്ല, ആ പറയുന്ന ആശയം മനസ്സിൽ വേണം. അത് മനസ്സിലാണുണ്ടോ? അഞ്ഞിപ്പോ കേട്ടിട്ട് ആകെ കൺഫ്യൂഷനാണ്ട. ഈ ആശയം ഉണ്ടാകണം. ഇപ്പൊ ഉദാഹരണം, നിങ്ങളിപ്പോ ഏത് നാട്ടുകാരനാണെന്ന് നിങ്ങൾക്കറിയില്ല. ഞാനാണ് പെലങ്കിന്റെ കീശീരിയാണ്. ഞങ്ങൾ കുഴിമണ്ണ പഴയ ജുമാഅത്ത് പള്ളി എന്നിപ്പോ കീശീരി പറഞ്ഞോട്ടിക്കൂടി, ഉടനെ കീശീരിന്റെ മനസ്സിലും കേട്ട എന്റെ മനസ്സിലും ആ പള്ളിയുടെ രൂപം ഉണ്ടാകും. അതിന്റെ മേലെ തട്ട്, താഴെ തട്ട്, അതിന്റെ കേറുന്ന ഗേറ്റ് അത് വരെ അതൊന്നും വേറിച്ച് പറയേണ്ട ആവശ്യമില്ല. കുഴിമണ്ണ ജുമാഅത്ത് പള്ളി എന്ന് പറഞ്ഞാൽ അതെന്റെ ആ കോലൊപ്പം ഞങ്ങളെ മനസ്സിലോട് വരും. എന്നതുപോലെ ദൂറെന്ന ഫർദ് നിസ്കാരം എന്ന് പറയുന്നതിന്റെ ഒരു രൂപം നമ്മുടെ മനസ്സിൽ ഹാളർ വേണം. അതാ പറഞ്ഞതിന്റെ അർത്ഥം. അത് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ ഈ ദൂർ എന്ന ഫർദ് നിസ്കാരം ഞാൻ നിർവഹിക്കുകയാണ് എന്നുള്ള ആ രൂപം നമ്മുടെ മനസ്സിൽ വരണം. അത് ഈ തക്ബീർ ചെല്ലുന്ന സമയത്ത് തന്നെ വേണം. ഇത് മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മുമ്പൊന്ന് പറയൽ സുന്നത്തുണ്ട്. ആ പറയുന്ന സമയത്ത് മനസ്സിൽ വന്നോട്ടെ. പക്ഷെ അത് നിയ്യത്തായി പരിഗണിക്കുന്നതല്ല. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉള്ളിലുള്ള നിയ്യത്തെ നിയ്യത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. ഇപ്പോ ടൗണിലേക്ക് പോയി, ഭാര്യ മൊത്തം ടൗണിൽ പോയി, ഒരു വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് പോയിരുന്നു. അപ്പൊ പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ട ഭാഗത്ത് ഭാര്യ നിർത്തി. അപ്പൊ അവര് നിർബന്ധം, അവിടെ വേറെ പെണ്ണുങ്ങൾ കൂടിയ കാരണം നിർബന്ധ പ്രകാരം ആ ജുമാക്ക് ചെപ്പിട്ട് നിസ്കരിച്ച് സുന്നത്ത് ചെയ്തത്, സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാറുണ്ട് കാരണമാണ് അവർ നെയ്യത്ത് ചെയ്യല്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ലോറൽ തിരിച്ച് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് തെറ്റുണ്ടോ? അതിന് മറുപടി കിട്ടിയതന്നായിരുന്നു. പുറത്തേക്ക് എന്തോ ആവശ്യത്തിന് വെള്ളിയാഴ്ച പോയി. പോയ സമയത്ത് വെള്ളിയാഴ്ച ആയിരുന്നു. ഉച്ചയായപ്പം ഭർത്താവിനെ ഏതായാലും ജുമാക്ക് കൂടാൻ വേണ്ടി പള്ളിയിൽ കയറിയപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുള്ള സ്ഥലത്ത് സ്ത്രീകൾ കൂടി. പക്ഷേ ഈ മുസല്ല നിസാഖ് ചിലതിലൊന്നും നിസ്കരിച്ചാൽ ജുമാ സഹിയാകാത്ത സ്ഥലമുണ്ട്.
നിസ്കാരം തുടർച്ച ചെയ്യാത്ത സ്ഥലമുണ്ട്, അത് ശരിക്കും പഠിച്ചെങ്കിൽ തന്നെ പറ്റൂ. മദ്ഹബ് വ്യത്യാസമുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ ഏത് നാട്ടിലാണെന്നറിയില്ല, സൗദി അറേബ്യയില് പല പള്ളികളിലും മുസല്ല നിസ എന്ന പേരിൽ പ്രത്യേകം സൗകര്യമുണ്ട്. പക്ഷേ ഇതിനുള്ളൊരു തകരാറ് എന്താന്ന് വെച്ചാൽ, ഈ മുസല്ല നിസാഇന് ഉള്ളിലേക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ അകത്ത്, അതായത് ഇമാമ് നിസ്കരിക്കുന്ന പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള ഡോറ് ഇല്ല തീരെ. ആ ഭാഗം പാടെ അടച്ച് വെട്ടിയിട്ടുണ്ടാകും. പുറത്തുനിന്ന് കയറാനും പുറത്തേക്ക് ഇറങ്ങാനുമേ സൗകര്യമുള്ളൂ. പള്ളിയിലേക്ക് പ്രവേശിക്കാൻ യാതൊരു സൗകര്യവും അതിലില്ല. അങ്ങനത്തെ മുസല്ല നിസാഇലാണെങ്കിൽ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഇമാമിനെ തുടർന്നുകൊണ്ട് ഈ മുസല്ലയിൽ നിസ്കരിക്കുന്ന നിസ്കാരിക്കുന്ന സ്ത്രീയുടെ നിസ്കാരം തന്നെ സഹിഹല്ല. അതേസമയത്ത് പള്ളിയിൽ തന്നെ പ്രത്യേകം അടച്ചു കെട്ടി ഉണ്ടാക്കിയ ഒരു സൗകര്യപ്പെടുത്തിയ സ്ഥലമാണ്. പള്ളിയിലേക്ക് പ്രവേശിക്കാൻ ഇപ്പൊ പ്രവേശിക്കുന്നുണ്ടോ ഇല്ലേ എന്നല്ല, പ്രവേശിക്കാൻ സൗകര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ തുടർച്ച സഹിയാവും. അങ്ങനെ തുടർച്ച സഹിയാവുന്ന നിബന്ധന ഒത്ത മുസല്ലയിൽ വെച്ചാണ് എങ്കിൽ തുടർന്ന് നിസ്കരിച്ച ജുമാ എന്നുള്ള നിയ്യത്തോടു കൂടി തന്നെ നിസ്കരിച്ച നിസ്കാരം സഹിയാവും. അതിനു പകരം ഇവിടെ ചെയ്തത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി തുടർന്ന് നിസ്കരിച്ചു, പിന്നീട് ദുഹർ നിസ്കരിക്കുകയും ചെയ്തു. ദുഹർ നിസ്കരിച്ചതിന് തെറ്റൊന്നുമില്ല. അതേസമയത്ത് സുന്നത്ത് എന്ന് കരുതി തുടർന്ന് നിസ്കരിച്ച നിസ്കാരം സഹിയാവണമെങ്കിൽ ഈ പള്ളിയായിട്ട് ബന്ധമുണ്ടോ ഇതിന്? ഉദാഹരണം, മാളികയുടെ മുകളിലൊക്കെ തുടരുന്ന താഴേക്കുള്ള ഇമാമിനെ മാളികന്റെ മുകളിലുള്ള ആളുകൾക്ക് തുടരണമെങ്കിൽ അതിന് ഷർത്ത് പറഞ്ഞത് അയ്യൻകുനൽ മർക്കാ മിനൽ മസ്ജിദി ഇലൽ മസ്ജിദിന, പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കണം. പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ സൗകര്യമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ റൂം പള്ളിയാണെങ്കിൽ തന്നെയും പുറത്ത് പള്ളിന്റെ പുറത്തിറങ്ങാതെ ഈ ഇമാമ് നിൽക്കുന്ന പള്ളിയിലേക്ക് എത്താനുള്ള സൗകര്യമുണ്ടെങ്കിലേ ഇതിൽ നിന്ന് നിസ്കരിച്ചാൽ സഹിയാവുള്ളൂ. ഇപ്പൊ ഉദാഹരണം, മാളിക ആള് നിറച്ചു നിന്നു, ഇമാമ് താഴത്താണ്, പക്ഷേ ഈ മാളികയിലേക്ക് കയറാനുള്ള കോണി പുറത്തുനിന്നാണ്, ഉള്ളിലേക്ക് കോണില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില വഹാബി പള്ളികളിൽ ഉണ്ട് അങ്ങനെ, അവർക്ക് പിന്നെ മസലൊന്നും പ്രശ്നമില്ലല്ലോ. അവിടെ അവരെന്താ വെച്ചാൽ പുറത്തുനിന്ന് കോണിയൊക്കെ മാളിയമ്മക്ക് താഴത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യമില്ല. ആണുങ്ങൾ താഴെ നിസ്കരിക്കുക, പെണ്ണുങ്ങൾ മുകളിൽ. ഈ മുകളിലുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് കോണി എവിടുന്ന് ആ മുറ്റത്തുനിന്ന് പുറത്തുനിന്ന് കെട്ട്, കാരണം അതാ ആണുങ്ങളുള്ള സ്ഥലമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മതക്കാണ് അവർ ചെയ്യുന്നതേക്കും. പുറമേയുള്ള ഈ കോണി കൂടെ കയറി മുകളിലെത്തിയ പെണ്ണിന് ഈ പള്ളിയിലേക്ക് പള്ളി ഈ മാളികയിൽ നിന്നിട്ടും താഴെ പള്ളിയിലേക്ക് ഇറങ്ങണമെങ്കിൽ മുറ്റത്തിറങ്ങിയിട്ട് പുറത്തുനിന്ന് കയറി വരണം. അങ്ങനെയുള്ള മാളിക മുകളിൽ നിന്നുള്ള നിസ്കാരം താഴെയുള്ള ഇമാമിനോട് നിർദ്ദേശിച്ചാൽ നിസ്കാരം തന്നെ സഹിഹല്ല. ചുമ്മാ എന്നിട്ടല്ലേ നിസ്കാരം തന്നെ സഹിയല്ല എന്നതുപോലെ ഈ മുസല്ല നിസാഇൽ പലയിടത്തും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറുണ്ടെന്നല്ലാതെ പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള യാതൊരു സൗകര്യമില്ലാത്ത ചില റൂമുകളുണ്ട്. അങ്ങനത്തെ നിന്നാണെങ്കിൽ നിസ്കാരം തന്നെ സഹിയാവൂല. അങ്ങനത്തെയിലല്ല, നിബന്ധന ഒത്തയിലാണെങ്കിൽ ചുമ്മാ എന്ന നെയ്യത്തോടു കൂടി നിസ്കരിച്ചാൽ തന്നെയും നിസ്കാരം സഹിയാവും. ചുമ്മാ പിന്നെ ദുഹർ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ടൈം പുറത്തു പോവാണ്, ഒരു പി എമ്മിലൂടെ ചോദ്യം വന്നിട്ടുണ്ട്, ഉത്തരവാദിത്വം തീർക്കാൻ വേണ്ടി പെട്ടെന്ന് ചോദിക്കുകയാണ്. ഒരു ഉമ്മ, ആ ഉമ്മാക്ക് കാല് നീട്ടി മുകളിലുള്ള ഹനീഫ യു കെ അതുപോലെ എ ആർ എന്താണ് എ ആർ എസ് എച്ച് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മൈക്കിലേക്ക് വന്നാലും, ഒരു ഉമ്മാക്ക് പ്രായാധിക്യം കാരണം കാല് മടങ്ങുന്നില്ല, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും, അതേസമയത്ത് സുജൂദിലേക്ക് നമുക്ക് മടക്കി വെച്ച് സുജൂദിലേക്ക് പോകാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ആ ഉമ്മ കാല് നീട്ടിവെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതേസമയത്ത് മടക്കാൻ കഴിയില്ല, ആ ഉമ്മ എങ്ങനെ നിസ്കരിക്കും എന്നൊരു ചോദ്യം ഇവിടെ ചോദിച്ചിരുന്നു. ഞാൻ ഉസ്താദ് അവറിലേക്ക് മൈക്കൂർന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നിൽക്കാൻ കഴിയും, പക്ഷെ കാല് മടങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനത്തെ ആളുകൾ നൃത്തത്തിൽ നിന്ന് നിസ്കരിക്കുക, റുക്കു ചെയ്യുന്നതിനും തകരാറില്ല. ഇനി ഈ സുജൂദ് ചെയ്യുന്ന സമയത്ത് കാല് മുന്നോട്ട് നീട്ടിവെച്ച് നെറ്റിത്തടം നിലത്ത്
വെച്ച് പിൻഭാഗം അല്പം ഉയർത്തിക്കൊണ്ട് സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ കസാല പോലത്തതിൽ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് കസാല പോലത്തതിൽ ഇരുന്ന് സുജൂദിലേക്ക് പോകുന്നതായിട്ട് കുനിഞ്ഞ് ഇഷാറത്ത് ചെയ്താൽ മതിയാവും. ശരിയല്ലേ? ഇരുന്ന് കാല് നീട്ടി വെച്ചുകൊണ്ട് തല നെറ്റിത്തടം നിലത്ത് വെച്ച് പിൻഭാഗം ഉയർത്തിക്കൊണ്ട് സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. കാല് നീട്ടിക്കോട്ടെ, അതുകൊണ്ട് പ്രശ്നമില്ല. അതിന് കഴിയില്ലെങ്കിൽ പിന്നെ നിൽക്കുന്ന ഖിയാമിന്റെ സമയത്ത് നിന്ന് തന്നെ ഫാത്തിഹയും സൂറത്തും ഓതി റുക്കുവിൽ പോയി അതിനുശേഷം സുജൂദിന് വേണ്ടി കസേലയിൽ ഇരിക്കുക. ഇരുന്നിട്ട് സുജൂദിലേക്ക് തല നെറ്റിക്കൊണ്ട് അല്പം തല താഴ്ത്തി ഇഷാറത്ത് ചെയ്താൽ മതിയാവുന്നതാണ്. ഓക്കെ. പിന്നെ അസുഖമില്ലാന്ന് പറഞ്ഞ് സഹോദരന്റെ ഉമ്മ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് കൊണ്ടും മറ്റെല്ലാ മഹാന്മാരുടെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങളവർകളുടെ ബർക്കത്ത് കൊണ്ടും അവരുടെ കറാമത്ത് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഉമ്മയുടെ രോഗം പരിപൂർണമായി ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു തആല സലാമത്താക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്ത് ചെയ്യാൻ നിന്ന് നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനുമുള്ള ആഫിയത്ത് ആ ഉമ്മക്കും അതുപോലെ തന്നെ ഇപ്പം ഈ ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞ ഉമ്മക്കും നമുക്കും ഒക്കെ അള്ളാഹു തആല മരണം വരെ അവന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. നിന്ന് നിസ്കരിക്കാനും റുക്കുവും സുജൂദും പൂർണ്ണമായ നിലക്ക് നിർവഹിക്കാനുള്ള ആഫിയത്ത് അള്ളാഹു തആല നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അവസാനം മരണം ഹൈറാവുന്ന സമയത്ത് ഈമാനോട് കൂടി ഹുസ്നുൽ ആഖിബത്തിന്റെ മരണം അവർക്കും നമുക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും. സാറേ ക്ഷമിക്കണം, ആരും മൈക്ക് എടുക്കാതെ കൊണ്ടാട്ടോ ചാടിയത്, നമുക്ക് വിചാരിക്കണ്ടേ. സാറേ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ചില ആൾക്കാരെ ഇവിടെ കാണാം ഈ പലിശക്ക് പൈസ വാങ്ങിച്ചിട്ട് അതുപോലെ കടങ്ങളൊക്കെ വീടാതെ ഒരുപാട് ചെക്കുകൾ മടങ്ങി മറ്റൊന്നും കാര്യമൊക്കെ ആയിട്ട് അതൊന്നും വകവെക്കാതെ ഉംറക്ക് പോകുന്ന കാണാം. അതൊക്കെ അങ്ങനെ പാടുണ്ടോ സാറേ? അങ്ങനെ പലിശന്റെ പാടൊക്കെ ഒന്ന് കുതിച്ചടക്കാതെ അങ്ങനെ ഉംറക്ക് പോകാൻ പാടുണ്ടോ? അതാ ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ശബ്ദം വളരെ കുറവാണ്. ആ മുകളിലിരിക്കുന്ന 313 അതിൽ 99 ഒക്കെ ആളില്ലേ? അള്ളാഹു അലം ചിലപ്പോഴാണെങ്കിൽ നേരത്തെ കൈപൊക്കിയത് ഇപ്പൊ നിസ്കരിക്കാൻ വേണ്ടി പോയതൊക്കെ ഉണ്ടാവാം. ആളില്ലെങ്കിൽ അയാളെ നല്ല താഴെ ഇറക്കി ഇരുത്തുക, എന്നിട്ട് വേക്കുന്ന ആളുകൾ ചാടാൻ നിർബന്ധിതരാകുകയാണ്. അതുകൊണ്ട് ആ അപ്പോ പലിശ വാങ്ങലും കൊടുക്കലും സബഉൽ മൂബിഖാത്തിൽപ്പെട്ട നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളുടെയും പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന വൻ കുറ്റങ്ങളിൽപ്പെട്ട മഹാപാപമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും പലിശ വാങ്ങാനോ കൊടുക്കാനോ രണ്ടും പാടില്ല. വലിയ കുറ്റമാണ്, അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അതല്ലെങ്കിൽ കൊടുക്കാനുള്ള കടം വീട്ടിൽ കൊടുത്തു വീട്ടിന്നതിന് മുമ്പ് ഹജ്ജോ ഉംറയോ അവന് കടമയില്ല. എങ്കിലും ഒരാള് ഹജ്ജ് ചെയ്യുന്നത് ഉംറ ചെയ്യുന്നത് സഹിയാകാതിരിക്കൂല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാല് പലിശപ്പണവുമായിട്ട് ഹജ്ജിന് പോയാൽ അതിന് കൂലിട്ടൂല എന്ന് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കോപത്തിന് അത് കാരണമാവും. കാരണം ഇന്നല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധനാണ്, അവൻ വിശുദ്ധമായതേ സ്വീകരിക്കുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ഹജ്ജ് ഉംറ പോലത്തെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം ഹറാമുകളിൽ നിന്നൊക്കെ ഒഴിവായി തൗബ ചെയ്ത് നല്ല ഹലാലായ സമ്പത്ത് കൊണ്ട് പോവുകയാണ് വേണ്ടത്. എങ്കിലേ അള്ളാന്റെ അടുക്കൽ അത് കൂലി കിട്ടുള്ളൂ. ആ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കാതെ വേഗം മുകളിലുള്ള ബൈക്ക് എടുക്കുക, അല്ലെങ്കിൽ ബാക്കി വെക്കുന്ന ആളുകൾ ചാടാനത് കാരണമാവും. മുകളിലുള്ള ബൈക്ക് എടുക്കാതിരിക്കുമ്പോഴേ സാറെ, ഞാൻ കുറെ ആയി ചോദ്യം ചോദിക്കാന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ മുകളിലെത്തുമ്പോഴത്തേക്ക് ഒന്നീ ഉസ്താദിന്റെ ക്ലാസ് കഴിയും, അങ്ങനെ ചോദിക്കാൻ പറ്റായിട്ടാണ്. പിന്നെ ഉസ്താദ് ഈ വീടെടുക്കുന്ന സമയത്ത് ഈ
കന്നിമൂലന്റെ പ്രശ്നം, കന്നിമൂലന്റെ സ്ഥലത്ത് അടുക്കള എടുക്കാൻ പറ്റില്ല, അടുപ്പ് പറ്റില്ല, കക്കൂസ് പറ്റില്ല എന്നുള്ളൊക്കെ ഒരു അഭിപ്രായമുണ്ട്. അപ്പൊ അത് നമ്മക്കത് അങ്ങനെ ഉണ്ടോ, നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? അപ്പൊ അതൊന്ന് ഉസ്താദ് പറഞ്ഞു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും, മൈക്കോട്ടെ. വാലൈക്കും അസ്സലാം. എന്താ ഈ കന്നിമൂല കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എനിക്കറിയില്ല. ഈ പടിഞ്ഞാറേ തെക്ക ഭാഗത്ത് മൂലക്ക് അങ്ങനെ ഒരു പേര് പറയാറുണ്ട്, അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് അതും എനിക്കറിയില്ല. ഏതായാലും ആട്ടെ, ഭൂമിശാസ്ത്രപരമായി ഒരു ഭൂമിയുടെ നീരൊഴുക്കും വായുസഞ്ചാരവും നോക്കിയിട്ട് ചില ഭാഗത്ത് ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഭംഗിയല്ല, ആരോഗ്യത്തിനെ പ്രതികൂലമായി ബാധിക്കും. അത് അറിയുന്ന ആളുകളോട് ചോദിച്ചതനുസരിച്ച് ചെയ്യുന്നത്, വീട് എന്ന് പറയുന്നത് നമ്മളുടെ താമസസ്ഥലമാണല്ലോ സ്ഥിരമായ, ഈ താമസസ്ഥലം ആരോഗ്യപൂർണമായിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നീരൊഴുക്കും വായുസഞ്ചാരവും നോക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടതാണ്. അതിൽ മറ്റു വിശ്വാസങ്ങളൊന്നുമില്ല. അതേസമയത്ത് ചില ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചില അന്ധവിശ്വാസങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് ഒരു മുസ്ലിമിന് പിന്തുടരാൻ പാടുള്ളതുമല്ല. അപ്പോ ഇത് രണ്ടും അറിയുന്ന ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു, നബറല്ലാഹു മർക്കദുഹു, അതുപോലെ അതുമായിട്ടുള്ള എൽമുള്ള ഉസ്താദന്മാരെയോ അല്ലെങ്കിൽ വിദഗ്ധരായ എഞ്ചിനീയർമാരെയോ കാണിച്ച് ഈ ഭൂമിയുടെ കിടപ്പൻ ചെയ്യുന്ന ഒരു പൊതു നിയമമല്ല, ഭൂമിയുടെ കിടപ്പ് നീരൊഴുക്ക് എന്നാ പറയാ, എങ്ങോട്ടാണ്, വടക്കോട്ടാണോ കിഴക്കോട്ടാണോ തെക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ, നാല് ഭാഗത്തേക്ക് ഉണ്ടാവും നീരൊഴുക്ക്. ആ നീരൊഴുക്കിനനുസരിച്ചും ചില സ്ഥലത്തിന്റെ പ്രദേശത്തിനനുസരിച്ച് അവിടുത്തെ വായുസഞ്ചാരത്തിനനുസരിച്ചും സെറ്റ് ചെയ്യേണ്ടതാണ് വീട്ടിന്റെ മുഖവും കിടപ്പും ഒക്കെ. പൊതുവെ നെല്ലിക്കുത്ത് ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്, പടിഞ്ഞാറ് ഭാഗം എപ്പോഴും വൃത്തിയും ക്ലിയറുമായിരിക്കണം. പടിഞ്ഞാറ് ഭാഗത്ത് കക്കൂസിന്റെ ക്ലോസിറ്റ് വരാൻ പാടില്ല, അലക്ക് എന്ന സ്ഥലം പടിഞ്ഞാറ് ഭാഗത്ത് വരാൻ പാടില്ല. അതുപോലെ തന്നെ കിച്ചൺ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇതിന്റെ അഴുക്ക് വെള്ളങ്ങളും വേസ്റ്റ് വാട്ടറും മറ്റും മറിച്ചുമൊക്കെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വിടാൻ പാടില്ല. അതിന്റെ രണ്ട് കാരണം, ഒന്ന് പടിഞ്ഞാറ് ഭാഗം കിബിലയുടെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ, അത് ആദരിക്കേണ്ട ഭാഗമാണ്, ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, അധികവും വായു നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് പടിഞ്ഞാറിന്ന് കേക്കോട്ടാണ് വായു സഞ്ചാരം സാധാരണഗതിയിൽ. അങ്ങനെ വരുമ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്ത് മാലിന്യങ്ങളും അഴുക്കുകളും മടിഞ്ഞുകൂടിയാൽ ആ ഭാഗത്തു നിന്നുള്ള നിരന്തരം വായു നമ്മുടെ വീട്ടിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനാരോഗ്യകരമായ അന്തരീക്ഷം ആ വീട്ടിനകത്ത് വരാനും വീട്ടിൽ താമസിക്കുന്ന കുട്ടികൾ സ്ത്രീകൾ പോലത്തവർക്ക് നിരന്തരം രോഗം ബാധിച്ചുകൊണ്ടിരിക്കാനും അത് കാരണമാകും. അതുകൊണ്ട് കക്കൂസിന്റെ ക്ലോസറ്റ്, അതുപോലെ തന്നെ അലക്ക് സ്ഥലം, അടുക്കളയിൽ നിന്നിട്ട് അഴുക്ക് ജലം പോകുന്നത് പോലെയുള്ള വൃത്തികേട് രണ്ട് വീട്ടുകാരുടെ ആരോഗ്യ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കാൻ അറിയുന്നവരെ കൊണ്ട് നോക്കിക്കുക, അല്ലാതെ മറ്റുള്ള മതക്കാരുടെ വിശ്വാസമോ ആചാരമോ അനുസരിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാൻ ആദ്യം മൈക്ക് മുന്നിൽ വന്ന് ഞാൻ കിട്ടായിട്ടാണ്, അവർ ക്ഷമിക്കണം. പിന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. വെള്ളമില്ലാത്ത സ്ഥലത്ത് സംസം വെള്ളം ഉണ്ടെങ്കിൽ അതിൽ ഒതു ചെയ്യാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വെള്ളം ഉണ്ടെങ്കിൽ പോലും ബർക്കത്തിന് വേണ്ടി സംസം വെള്ളം കൊണ്ട് ഒതു ചെയ്യാവുന്നതാണ്, അതിന് തെറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ അതിൽ വെള്ളത്തിന് നജസ് പുരളുകയോ അതുപോലെ തന്നെ ആദരവ് കുറവ് വരികയോ ചെയ്യുന്നില്ല. വളരെ പുണ്യകരമായ ഒരു ഇബാദത്താണല്ലോ, ആ നിലക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഹറമിലൊക്കെ കുടിക്കാൻ എന്ന് പറഞ്ഞ് അതിന് പ്രത്യേകം ബോർഡ് വെച്ച് ഇത് കുടിക്കാനുള്ളതാണ്, അവിടുന്ന് ഒതു കൊടുക്കല് ഹറാമാണ്. അല്ലാതെ സംസം വെള്ളം കൊണ്ട് ഒതു ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. മറിച്ച് ഹദീസുകളിലൊക്കെ കാണുന്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും തന്റെ വഫാത്ത് വരെയും സംസമിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അതിൽ മഹാനവറുകൾ പറഞ്ഞത് കാണാ, നജസ് ശുദ്ധിയാക്കുന്നവർക്കും
വലിയ ശുദ്ധി ശുദ്ധിയാക്കാൻ വേണ്ടി കുളിക്കുന്നവർക്കും ഞാൻ ഇത് അനുവദിക്കുന്നില്ല, ബാക്കി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ ഇത് അനുവദിച്ചിരിക്കുന്നു എന്ന് അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നതായി ഹദീസിൽ കാണാം. അപ്പൊ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് അത് വുദൂന് എടുക്കാം. അതിന് ചായ പറ്റോ ഉണ്ടാക്കാം, അതിന് കിടന്ന് ചൂടാക്കുന്നതുകൊണ്ടൊന്നും കേടില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് ഒരു അനാദരവ് വരരുത് എന്ന് മാത്രം. ഇപ്പൊ ഉദാഹരണം, ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് നമ്മള് സംസം വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ നിന്നിട്ട് ചായയോ മറ്റെന്തോ പദാർത്ഥങ്ങളോ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ്, അതിന് തെറ്റൊന്നുമില്ല. ചൂടാക്കുന്നതുകൊണ്ട് എന്താ? പക്ഷേ ഏതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബഹുമാനക്കുറവ് ആദരവ് കുറവ് വരാൻ പാടില്ല. ഒന്ന്, ഇസ്മാഇൽ നബി അലൈഹി ഇസ്ലാമിന്റെ ആദരവിന് വേണ്ടി അള്ളാഹു നൽകിയതെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവിന് വേണ്ടിയിട്ട്, രണ്ടാമത് അബ്ദുൽ മുത്തലിബ് തങ്ങളാണ് രണ്ടാമതത് കുഴിച്ച്. അതിന്റെ പുറമെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബ് കഴുകാൻ ഉപയോഗിച്ച വെള്ളമാണ്. അതിന്റെ ഒക്കെ പുറമെ ഹജ്ജത്തുൽ വദാഇന് വന്ന സമയത്ത് അവിടെ നിന്ന് വുളു ചെയ്ത് വായും വെള്ളം കൊപ്പളിക്കുകയും മുഖം കഴുകുകയും കൈ കഴുകുകയും ചെയ്ത് വെള്ളം ഒരു ബക്കറ്റിലാക്കി ആ ബക്കറ്റിലെ വെള്ളം സംസമിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറ് എന്ന് പറയുന്നതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആസാറാണ് സംസം. ആ നിലക്ക് അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതുമാണ്. ആദരവ് കുറവ് വരുന്ന നിലക്കുള്ള ഉപയോഗം പാടില്ല, അല്ലാത്ത നിലക്കുള്ള ഉപയോഗങ്ങളൊക്കെ ആവുന്നതാണ്. എന്താണ് മൈക്കിനൊക്കെ കേടാണല്ലോ? ആദ്യത്തെ ആളത്ത് തീരെ ഒന്നും കേട്ടില്ല, ഇപ്പോഴത്തെ ആളത്ത് എന്തോ ബൂ 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 എന്ന് ഒരൊച്ചങ്ങനെ മൂളക്കം, ഒരു വണ്ടിന്റെ ശബ്ദം പോലെ, വേറൊന്നും കേൾക്കുന്നില്ല. ഓക്കെ, ശരിക്ക് ശബ്ദം ഉണ്ടെങ്കിൽ എടുത്തോളി, ഇല്ലെങ്കിൽ കീശീരി ഇപ്പൊ മുകളിൽ എത്തിയാണ്. കീശീരി നിസ്കരിക്കാൻ പോയിടോന്ന് അറിയില്ല. ശബ്ദം മൈക്ക് ശരിയായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ എടുത്തോട്ടെ. രമൈക്കോട്ട് സോറി, ആരും മൈക്കെടുക്കാത്തതിന്റെ പേരിലാണ് മൈക്കെടുത്തത്. സോ അതായത് ഞാനൊരു സ്വത്ത് സംബന്ധമായിട്ടാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഉപ്പയുടെ പെങ്ങളുടെ സ്വത്തിൽ അവർക്ക് ആങ്ങളമാരും മറ്റാരും ഇല്ലെങ്കിൽ ആ സ്വത്തിന് അവകാശി പിന്നെ ആരായിരിക്കും എന്നുള്ളതാണ്. അതായത് ഉപ്പയുടെ പെങ്ങള് അവരുടെ സ്വത്ത് അവരുടെ സ്വത്തിന്റെ അവകാശി പിന്നെ ആരായിരിക്കും? അവർക്ക് ആങ്ങളമാരോ മറ്റുള്ള സഹോദരിമാരോ ഇല്ലാതിരിക്കെ അവരുടെ സ്വത്ത് ആർക്കായിരിക്കും? എന്റെ മറുപടി എന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും. സോറി, അസ്സലാമു അലൈക്കും. ചോദ്യം അങ്ങനെ ഒന്നും ചോദിച്ചാ ഫറായിലിന്റെ മസല പറഞ്ഞുതരാൻ പറ്റൂല. ഫറായിലിന്റെ മസല പറയണമെങ്കിൽ ഒരു മനുഷ്യൻ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവർ മരണപ്പെടുന്ന സമയത്ത് ആരൊക്കെയാണ് അവരുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നത് എന്ന് കിട്ടണം. അത് വ്യക്തമായ മനസ്സിലായെങ്കിലേ അതിനെപ്പറ്റി പറയാൻ കഴിയുള്ളൂ. നേരെ ഭാര്യ ഭർത്താവുണ്ടോ മക്കളുണ്ടോ അതൊന്നുമില്ല. പിന്നെ ഇവർക്ക് ആങ്ങളമാരുണ്ടോ ജ്യേഷ്ഠത്യഞ്ചത്തിമാരുണ്ടോ അത് പറയില്ല. അവരില്ലെങ്കിൽ പിന്നെ ആരുണ്ട്? ആങ്ങളമാരെ മക്കളാണോ ജശാഞ്ചത്തിമാരെ മക്കളാണോ ആരാണുള്ളത്? അത് കിട്ടണം. ഇല്ലാതെ ആരുമില്ല. ഫർദിന്റെ അവകാശികളായിട്ടോ അസഭക്കാരായിട്ടോ ആരും ഇല്ലെങ്കിൽ പിന്നെ ആരാണ് അവിടെ ഉള്ളതെന്ന് കിട്ടണല്ലോ. അതിനനുസരിച്ചേ പറയാൻ കഴിയുള്ളൂ ആർക്കാ കിട്ടുക എന്ന്. അങ്ങനെ കൊട്ടക്കണക്കിന് പറയാൻ പറ്റൂല. ഫറായിദിന്റെ മസലയാവുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി, സാധാരണ ഞാൻ ചിലപ്പോക്ക് ഇവിടെ പറയുന്നുണ്ട് പറഞ്ഞിട്ടില്ല, അധികവും നേരിട്ട് എന്നോട് ചോദിക്കുന്നവരോട് എഴുതി വാങ്ങലാണ്. ആരൊക്കെ നിലവിലുണ്ട് എന്ന് പറഞ്ഞത് കൃത്യമായി എഴുതി വാങ്ങും, അതിന് മസല അറിഞ്ഞു കൊടുക്കും. ഇതിന്റെ ഇടക്ക് ഒരു ടീം അങ്ങനെ വന്നു, കുറെ ആളുകളുണ്ട്, അവര് കാര്യമായൊരു മസലയേറ്റ് വന്നതാണ്. ആദ്യം പറഞ്ഞ് ആരൊക്കെ നിലവിലുണ്ട് ആരൊക്കെ ഉണ്ടായിരുന്നു കൃത്യമായി എഴുതി തരണം എന്നാണ്. അങ്ങനെ അവരൊക്കെ എഴുതി തന്നു.
എഴുതി തന്നതിനനുസരിച്ച് മസല പറഞ്ഞു. പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന്റെ ശേഷം ഇയാള് ഇതിൽപ്പെട്ട ഒരാൾ വിളിച്ചിട്ട് പറയുന്നു, അതിന് ഉസ്താദ് എങ്ങനത്തെ ആളോടും ഉണ്ടായിനി, ഇന്നൊരാളോട് ഉണ്ടായിനി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങള് നിങ്ങളെ നാട്ടിലെ മല ഉസ്താദ് ഉണ്ട്, അയാളോട് പോയി ചോദിച്ചു നോക്കി പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ അന്ന് എല്ലാം കൃത്യമായിട്ട് എഴുതി തരണം എന്ന് പറഞ്ഞ് എഴുതി തിന്ന് ഈ എഴുതിയതിനനുസരിച്ചുള്ള മസല പറഞ്ഞു കൊടുത്ത് പിന്നൊരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ പുതിയ വഹി വരിക അയാൾക്ക്, ഇയാളല്ലാതെ ഇന്നൊരാളുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിങ്ങനെ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ കളി അല്ലല്ലോ അത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ചോദിച്ചതിന് ഫറായിലായതുകൊണ്ട് അങ്ങനെ മസല പറയാൻ കഴിയില്ല. ആര് ഇല്ല എന്നാൽ ഇന്ന് ആരാണ് നിലവിൽ അയാളുടെ കുടുംബങ്ങളായിട്ട് നിലവിലുള്ളത് എന്ന് കൃത്യമായി കിട്ടിയെങ്കിലേ ഫറായിൽ നിന്ന് മസല പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ചോദിക്കുന്നവര് ദയവ് ചെയ്ത് സൗണ്ട് നല്ലവണ്ണം കൂട്ടി ചോദിക്കുക, പരമാവധി സൗണ്ട് കൂട്ടി ചോദിക്കുക. കാരണം റേഡിയോ ശ്രോതാക്കൾ നമ്മുടെ ചോദ്യവും ഉത്തരവും കേൾക്കുന്നുണ്ട്. ചോദ്യം കേൾക്കാതിരുന്നാല് അവർക്ക് പക്ഷെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചോദിക്കുന്നവര് ദയവ് ചെയ്ത് എല്ലാവരും നല്ല സൗണ്ട് കൂട്ടിയിട്ട് ചോദിക്കുക. ഇനി 20 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും മൈക്കെടുക്കുക. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. സോറി, ഇപ്പോ നേരത്തെ പറഞ്ഞ വ്യക്തിന് ഇപ്പൊ സഹോദരിയുടെ അവര് മരണശേഷം അവർക്കുള്ള മക്കള് ആങ്ങളമാരുടെ മക്കളും അതേപോലെ സഹോദരിമാരുടെ മക്കളും മാത്രമേ ഉള്ളൂ. അതായത് ഈ സഹോദരി സ്വത്തിനവകാശിയായ സഹോദരിയുടെ സഹോദരിയുടെ മക്കളും അതേപോലെ അവരുടെ ആങ്ങളുടെ മക്കളും മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. അവരുടെ മരണശേഷം അവരുടെ സ്വത്ത് അവരുടെ ആങ്ങളമാരുടെ മക്കൾക്കോ അതോ സഹോദരിമാരുടെ മക്കൾക്കോ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ഈ സ്ത്രീക്ക് മക്കളുണ്ടോ? ഇല്ലല്ലോ, ഭർത്താവില്ല, ഉമ്മവാപ്പമാരില്ല, മക്കളില്ല, ആങ്ങളമാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഈ സ്ത്രീയുടെ ജേസത്തി അഞ്ചത്തിമാരുടെ മക്കളും ആങ്ങളമാരുടെ മക്കളും ഉള്ളത് അല്ലേ? അതെ അതെ അതെ, ആങ്ങളമാരുടെ മക്കളാണ് ഇപ്പൊ നിലവിലുള്ളൂ. വേറെ പിന്നെ ജേസത്തി അഞ്ചത്തിമാരുടെ മക്കളും. ഇവിടെ ജേസത്തി അഞ്ചത്തിമാരുടെ മക്കൾക്ക് അവകാശം കിട്ടുന്നതല്ല, കാരണം അവര് ഉലുൽ അർഹാമ് എന്ന് പറയും, അവർ ചാർച്ചക്കാരാണ്, കുടുംബങ്ങളല്ല. അതുകൊണ്ട് ജേസത്തി അഞ്ചത്തിമാരുടെ മക്കൾക്ക് അവകാശമില്ല. ആങ്ങളമാരുടെ മക്കള് അവര് അസ്മക്കാരാണ്, അവർക്കാണ് സ്വത്തിന്റെ അവകാശം ഉണ്ടാകുക. മനസ്സിലായില്ലേ? ഈ സ്ത്രീക്ക് മക്കളില്ല, ഭർത്താവും ഇല്ല, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ആരുമില്ല. സഹോദരിമാരുടെ മക്കളുണ്ട്, സഹോദരന്മാരുടെ മക്കളും ഉണ്ട്. എന്നാൽ സഹോദരിമാരുടെ മക്കൾക്ക് ഈ സ്വത്തിൽ അവകാശം ഇല്ല, കാരണം അവർ ഉറുഹമ, അവര് അന്യ തറവാട്ടുകാരാണ്. അതേസമയത്ത് ആങ്ങളമാരുടെ മക്കള് അവര് കുടുംബപരമായി ഇവന്റെ അസ്മക്കാരാണ്, അവർക്കാണ് അതിന്റെ അവകാശം. ഓക്കെ. കൂടുതൽ കൃത്യമായി ഒരാൾക്ക് ഇത്രേ എന്ന് അടുത്ത മഹല്ലില് നിങ്ങളെ സ്വന്തം മഹല്ലിലെ ഉസ്താദിനോട് ബന്ധപ്പെട്ടാൽ കിട്ടും. അല്ലെങ്കിൽ ആളെ നേരിട്ട് കിട്ടണം എന്നിട്ട് നിങ്ങൾ എഴുതി വാങ്ങി കൃത്യമായിട്ട് പറയാൻ കഴിയും. ഏതായാലും ഈ ഈ സ്ത്രീയുടെ ജേഷത്തി അഞ്ചത്തിമാര് അഥവാ സഹോദരിമാരുടെ മക്കൾക്ക് സ്വത്തിന് അവകാശം ഇല്ല, മറിച്ച് സ്വത്തിന്റെ അവകാശം അവരുടെ ആങ്ങളയുടെ മാരുടെ മക്കൾ, അവർ അസബ എന്നാ പറയാ, സൃഷ്ടാവകാശികൾ, അവർക്ക് കിട്ടും. ഓക്കെ. കീശേരി നിസ്കരിക്കാൻ പോയതാണെന്നാ മനസ്സിലാണത്, ഇപ്പൊ നിസ്കരിച്ചു കഴിഞ്ഞ് എത്തിയണോന്ന് അറിഞ്ഞില്ല. ഓക്കെ, ഏതായാലും അടുത്തുള്ളവരുണ്ടെങ്കിൽ എടുത്തോളൂ. ഒരു ഹുസൈനും ഉണ്ട്, കീശേരി ഉണ്ട് മുകളില്, ഒരു രണ്ടാളും സ്ഥലത്തില്ലാത്തത് കൊണ്ടോ എന്തോ അറിഞ്ഞില്ല, ബേക്കുന്ന ആളുകൾ ചാടാൻ നിർബന്ധിതരാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. എത്തിയ പിന്നെ ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്ക് ടേബിളിന്റെ മുകളിൽ സുജൂദ് ചെയ്യാൻ പറ്റുമോ? അതാണ് ഒരു ചോദ്യം. ചെറിയ ചോദ്യമാണ്, ഒന്നും കൂടി ചോദിക്കാം വേറൊരു ചോദ്യം കൂടി. പിന്നെ പൂച്ചയെ വളർത്തുന്നത് സുന്നത്തുണ്ടോ? ഇത് രണ്ട് ചോദ്യം എപ്പോ നയേബ് ഇൻഷാല്ലാ മൈക്ക് കിട്ടും. കീശീരിനെ വെട്ടിത്താത്താൻ പോവുകയാണ്, അപ്പോഴത്തും പാഞ്ഞെത്തിയല്ലോ.
ഇരുന്ന് നിസ്കരിക്കുന്ന ആള് ടേബിളിൽ സുജൂദ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല, അതുകൊണ്ട് കാര്യവുമില്ല. സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് രീതിയേ ഉള്ളൂ. ഒന്ന്, നെറ്റിത്തടം നിലത്ത് വെച്ച് തൻ്റെ അരക്കെട്ട് തരവക്കെട്ടിനെക്കാളും മുന്തുന്ന നിലക്ക്, അതാ തങ്കീസ് നിറക്കീക്കാൻ തൂക്കുന്നാണല്ലോ ഇനി മലയാളം പറയാം, നമ്മളെ കീശിരി മലയാളം. അതായത് അരക്കെട്ട് ഭാഗം തലയേക്കാൾ ഉയർത്താൻ പറ്റുന്നു എങ്കിൽ ഓക്കെയാണ്. ടേബിളിൽ സുജൂദ് ചെയ്താൽ അത് സാധിക്കൂല. ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാൾ ടേബിളിൽ മേൽ സുജൂദ് ചെയ്താൽ ആ വ്യക്തിയുടെ അരക്കെട്ട് തലയേക്കാൾ ഉയരില്ല, ഉയരാത്തോടത്തോളം ആ സുജൂദിന് പ്രത്യേക പരിഗണന ഇല്ല. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഇഷാറത്ത് കൊണ്ട് സുജൂദ് ചെയ്യുകയാണ്. അതായത് ആ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് എത്ര കുനിയാൻ പറ്റുമോ അത്ര സുജൂദ് ചെയ്യുന്നു എന്ന നിലക്ക് അത്ര കുനിഞ്ഞ് ഇഷാറത്ത് ചെയ്താൽ മതി, ടേബിളിന്മേൽ തലവെക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ടേബിളിന്മേൽ തലവെച്ച് പിൻഭാഗം അരക്കെട്ട് ഭാഗം ഉയർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യണം. ഓക്കെ. പൂച്ചനെ വളർത്താന്നല്ലാതെ സുന്നത്ത് എലിശല്യമുണ്ട്, ഈ എലിശല്യത്തിന് ഈ പൂച്ച വളർത്തുന്നത് കൊണ്ട് ഫലപ്രദമാണെങ്കിൽ അത് നല്ലതാണ്, സുന്നത്താണെന്ന് കണ്ടിട്ടുണ്ട്. അല്ലാതെ സാധാരണ നമ്മളൊരു വളർത്തുമൃഗം എന്ന നിലക്ക് വളർത്തുന്നു എങ്കിൽ ജായിസാണ്, തെറ്റില്ല. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ മുതൽ സ്വഹാബത്തിന്റെ വീട്ടിലൊക്കെ പൂച്ചയുണ്ടായിരുന്നു, അവരൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ജീവിയും ആയിരുന്നു, അതുകൊണ്ട് അത് തെറ്റില്ല, അനുവദനീയമാണ്. പക്ഷെ ഇങ്ങനൊരു ഉദ്ദേശം, എലിയെ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് പൂച്ച, അങ്ങനത്തെ പൂച്ച ഉണ്ടെങ്കിൽ, ഞങ്ങളവിടെയൊക്കെ പൂച്ച ഉണ്ട്, കീച്ചിരിക്കണോ കീച്ചിൻ്റെ അവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞില്ല, വെറുതെ തിന്ന് മുടിക്കുക എന്നല്ലാതെ ചോറ് കൊടുത്തോടത്ത് പൂച്ച ചോറ് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എലി വന്നാൽ ബഹുമാനപൂർവ്വം വല്ല തങ്ങൾ പാപ്പ്യം വിരുന്ന് തന്നേക്ക് പൂച്ച വല്ലതും മാറി കുത്തിരിക്കും. എലി അതിൻ്റെ ഇഷ്ടം പോലെ തിന്ന് പോയിട്ട് ബാക്കിയുണ്ടെങ്കിൽ പൂച്ച തന്നു, ആ ജാതി പൂച്ച, ആ ജാതി പൂച്ചനൊക്കെ നാട് അടച്ചാ വേണ്ടത്, മനസ്സിലായില്ലേ? അപ്പം സുന്നത്ത് കിട്ടും എങ്ങനെ, പൂച്ച എലിയെ വേട്ടയാടാനും എലിയെ അകറ്റാനും സഹായിക്കുന്നുണ്ട് എങ്കിൽ ആ ഉദ്ദേശത്തോടു കൂടി പോറ്റുന്നത് സുന്നത്താണ്, കാരണം എലിയെ കൊല്ലാൻ കൽപ്പിക്കപ്പെട്ട ജീവിയാണ്. അതുകൊണ്ട് അല്ലാത്ത നിനക്കാണെങ്കിൽ ജായിസുമാണ്. ഓക്കെ. ഈശീലിന്റെ അവിടെ ഉണ്ടോ? അല്ലാഹു അലം. പൂച്ച ഉണ്ടോ? ഈശീലിയ ബിരിയാണിയൊക്കെ അടിപൊളി ബിരിയാണിയൊക്കെയാണ്, അപ്പൊ അവിടെ പൂച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂച്ചക്കല്ല സുഖായിരിക്കാറ്. ഓക്കെ. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഉസ്താദേ, ആ നേരത്തെ വായിക്ക കിട്ടില്ല, അതാണ് ചാടിയത്. നിസ്കാരത്തിന് മുന്നേയുള്ള നാല് റക്കാത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ രണ്ട് റക്കാത്ത് നിസ്കരിച്ചതിന് ശേഷം ഇക്കാമത്ത് കൊടുത്താൽ ഇമാമിന്റെ കൂടെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ രണ്ടാമത് നാലാമത്തെ പിന്നെയുള്ള രണ്ട് റക്കാത്തിന് നമുക്ക് ഇമാമിന്റെ കൂടെ നിയത്ത് വെക്കാൻ പറ്റുമോ നിസ്കരിക്കുമ്പോൾ? അസ്സലാമു അലൈക്കും. ചോദ്യത്തിന് ഉദ്ദേശം മനസ്സിലായില്ല. ദുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എങ്ങനെ? സുന്നത്ത് നിസ്കാരം രണ്ടറക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ രണ്ടറക്കാത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജമാഅത്ത് തുടങ്ങി അതിൽ തുടരാന്നോ? അങ്ങനെ തുടർന്നാൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂലെന്നല്ല കറാത്താണ്. അതല്ല എന്താപ്പാ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്? നിങ്ങൾ തുടരുന്നത് നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുഹറ് നിസ്കരിക്കുന്ന ഇമാമിനെ തുടരാന്നോ? ചോദ്യം മനസ്സിലായില്ല. അദ്ദേഹം തന്നെ മൈക്കെടുത്തിട്ട് ആ ചോദ്യം എങ്ങനെ എന്ന് വ്യക്തമാക്കുക, എന്നാലല്ലേ നമുക്ക് അതിന് മറുപടി പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം തന്നെ എടുക്കട്ടെ മൈക്ക്. ഓക്കെ. അതേ, രണ്ടര കാത്ത് നിസ്കരിച്ചിട്ട് സലാമിന് ശേഷം പിന്നത്തെ രണ്ടാമത്തെ കാത്ത് നിസ്കരിക്കുന്നതിന് മുന്നേ ഇഖാമത്ത് കൊടുത്തു, അപ്പോ നമ്മൾ ഇമാമിന്റെ കൂടെ പറന്ന് നിസ്കരിക്കുന്നവർ കൂടെ നമുക്ക് ഈ പിന്നീട് രണ്ടര കാത്ത് നമുക്ക് കൂട്ടി നെയ്യത്തിൽ നിസ്കരിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അസ്സലാമലൈക്കും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നിങ്ങൾ സുഹൃത്ത്? എനിക്ക് ഒരു വസ്തു മനസ്സിലാണില്ല. നിങ്ങൾ രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ച് സലാം വീട്ടി, ബാക്കി രണ്ടറക്കാത്ത് സുന്നത്തുണ്ട്, അത് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ തുടങ്ങിയപ്പോ ഇഖാമത്ത് കൊടുത്തു, ജമാഅത്ത് തുടങ്ങി, ഈ ജമാഅത്തിൽ ഈ ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരം രണ്ടറക്കാത്ത് ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോന്ന്, അങ്ങനെയാണോ ചോദ്യം? അങ്ങനെയാണെങ്കിൽ ആ തുടർച്ച കറാഹത്താണ്.
അതുകൊണ്ട് ജമാഅത്തിന്റെ കൂലി കിട്ടുന്നതല്ല. നിങ്ങൾക്ക് എന്തിനാ ബാക്കി രണ്ടരക്കാത്ത് അവിടെ നിന്നോട്ടെ ഇമാമിന്റെ കൂടെ ഫർദ് നിസ്കാരത്തിൽ കൂടി നിസ്കരിക്കുക. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം മുമ്പുള്ള ബാക്കി രണ്ടരക്കാത്തും ശേഷമുള്ള നാലരക്കാത്തും പിന്നെ നിസ്കരിച്ചൂടെ, അതാണ് അതിന്റെ മാർഗം. അല്ലാതെ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുക, ഇമാമ് ഫർദ് നിസ്കരിക്കുക, എന്നിട്ട് ഇമാമും നിസ്കരിക്കുന്ന ഫർദിൽ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുന്ന നിങ്ങൾ തുടരുക, എന്നിട്ട് പിന്നെ രണ്ടരക്കാത്ത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ ചെയ്യുന്ന ഇമാമിനെ വിട്ടുപിരിയേ? ഇമാമ് നാലരക്കാത്ത് നിസ്കരിക്കുമല്ലോ, ഇമാമിനെ വിട്ടുപിരിയേ? എന്താണേലും പ്രായോഗികമായിട്ടൊരു ഫായ്ദ ഞാൻ കാണുന്നില്ല. തന്നെയല്ല, അങ്ങനെ തുടരാൻ പാടില്ല, കറാഹത്താണ്, വിരോധിക്കപ്പെട്ടതാണ്. ഉസ്താദ്, ഈ വകതിരിവുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഒന്നുമില്ലാതെ മുസഹബ് എടുക്കാമല്ലോ, എന്നാൽ മുതിർന്ന ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി ഈ ഒരു കുട്ടികളെ കൊണ്ട് ഒന്നുമില്ലാതെ മുസഹബ് എടുക്കാൻ പറ്റുമോ? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിരുന്നിട്ട് വകതിരിവായ കുട്ടികളുടെ അടുത്ത് ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ മുസഹബ് ഇങ്ങനെ എടുക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ചെയ്യൽ അനുവദനീയമാണോ എന്നറിയാനാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ മുസാഫ് എടുക്കണം, തൊടണമെങ്കിലും ചുമക്കണമെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വുദു നിർബന്ധമാണ്. അപ്പൊ ഉമ്മന്റെ ആവശ്യത്തിനോ വാപ്പന്റെ ആവശ്യത്തിനോ ഒക്കെ മുസാഫ് കൊണ്ടുവന്നു കൊടുക്കുക അല്ലെങ്കിൽ തിരിച്ച് കൊണ്ടുവെക്കുക, അതൊക്കെ വുദു ഇല്ലാതെ ചെയ്യൽ ഹറാമാണ്. അപ്പൊ അതിന്റെ കുറ്റം ഈ രക്ഷിതാവിനുണ്ടാവും. കുട്ടിക്ക് തക്ലീഫില്ലല്ലോ, മുക്കല്ലോ. അപ്പൊ കുട്ടിനെ കൊണ്ട് ഈ തെറ്റ് ചെയ്യിച്ചതിന്റെ ഉത്തരവാദിത്വം ഈ രക്ഷിതാവിനുണ്ടാവും. അതേസമയത്ത് കുട്ടിക്കോതി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയുണ്ട്, ഉമ്മ വസ്കരിച്ചിരിക്കുന്നിടത്ത് കുട്ടി ഓതുക, അപ്പൊ കുട്ടിക്ക് തെറ്റ് തീർത്ത് കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുസ്താബ് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കുട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കുട്ടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടിനോട് തന്നെ കൊണ്ടുവെക്കാൻ പറയുന്നത്, അത് കുട്ടിന്റെ ആവശ്യമാണ്. അപ്പോ ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഓതാൻ വേണ്ടിയിട്ട് മുസ്താബ് കൊണ്ടുപോകുക, ആ ഓതി കുഞ്ഞെടുത്ത് തിരിച്ചു കൊണ്ടുവെക്കുക, പഠിപ്പിക്കാൻ തെറ്റ് തീർത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഓതാൻ വേണ്ടിയിട്ട് ഉമ്മ കൊണ്ടിരിക്കുക, തിരിച്ചു കൊണ്ടേക്കുക, അതൊക്കെ പറ്റും. അല്ലാതെ ഉമ്മാക്ക് ഓതാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉമ്മ ഓതിയത് കൊണ്ടേക്കാൻ വേണ്ടിയിട്ടോ കുട്ടിനോട് കൽപ്പിക്കണമെങ്കിൽ കുട്ടിക്ക് വുദു ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അല്ലാതിരുന്നാൽ ഈ കൊടുത്തയക്കുന്ന രക്ഷിതാവ് കുറ്റക്കാരനാവും. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു ചോദ്യം, സംസം ചൂടാക്കാൻ പാടുണ്ടോ? സംസം വെള്ളം ചൂടാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. വേറൊന്ന്, രാത്രിയിൽ നഖവും മുടിയും നീക്കാൻ പാടുണ്ടോ? അസ്സലാമു അലൈക്കും. അത് പറഞ്ഞല്ലോ ഒന്ന്, സംസം വെള്ളം ചൂടാക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. സംസം വെള്ളം ചൂടാക്കുന്നത് കൊണ്ട് തെറ്റില്ല. ആദരവ് കുറവ്, ബഹുമാനക്കുറവ് വരാൻ പാടില്ല എന്നുള്ളൂ, ചൂടാക്കുന്നത് കൊണ്ട് തെറ്റില്ല. എന്നതുപോലെ നഖവും മുടിയും രാത്രി നീക്കുന്നത് കുറ്റകരമല്ല, എങ്കിലും പകൽ ചെയ്യുന്നതാണ് നല്ലത്. അത് തന്നെ വ്യാഴാഴ്ച ഉച്ചക്ക് ശേഷമോ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പോ ആവലാണ് സുന്നത്ത്. വ്യാഴാഴ്ച ഉച്ചക്ക് ശേഷമോ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പോ ചെയ്യുന്നതാണ് സുന്നത്ത്. രാത്രി ഉത്തമമല്ല, എന്നാൽ അതുകൊണ്ട് കുറ്റക്കാരനാവുന്നില്ല. രാത്രി മുടി നീക്കുകയോ അതല്ലെങ്കിൽ നഖമുറിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് കുറ്റക്കാരനാവില്ല, എങ്കിലും പകലാകലാണ് കുറച്ചുകൂടി നല്ലത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്തിഗാസന്റെ ചോദ്യമാണ്, രണ്ട് ചോദ്യമുണ്ട്. സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളെ സുന്നത്താണെന്ന് അറിഞ്ഞിട്ടും അവരെ തുടരാമോ? സുന്നത്താണെന്ന് അറിഞ്ഞിട്ടും അവരെ കൂടെ എനിക്ക് തോന്നുന്നു ഫർള് നിസ്കരിക്കാൻ വേണ്ടി തുടരാമോ എന്നാണ് ചോദിച്ചത്. അതുപോലെ സൗദിയിലെ ആക്ഷൻ വോയിപ്പ് എന്ന കാർഡുണ്ട്, നാട്ടിലേക്ക് കോൾ ചെയ്യുന്ന അത് ഉപയോഗിക്കുന്ന ഹലാലാണെന്ന് ചോദിക്കുന്നത്. നാട്ടിലേക്ക് വിളിക്കുന്ന കോളിംഗ് കാർഡ്, ഇന്റർനെറ്റ് കോളിംഗ് കാർഡ് ഹലാലാണെന്ന് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അർജാസ്,
കാർഡിനെ പറ്റി എന്താണ് അതിൻ്റെ ഹിക്മത്ത്, എന്താണ് അതിൻ്റെ യഥാർത്ഥം എന്നൊന്നും എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. എന്താണത് ഹലാലാവാതിരിക്കാൻ കാരണം? ഗവൺമെൻറ് വിരോധിച്ചതാണോ? കള്ളത്തരം വല്ലതും നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ വാടകയ്ക്ക് ഉപയോഗിക്കുകയാണ് നമ്മൾ ഈ ഫോൺ ലൈന് ചെയ്യുന്നത്. അതിന് അതിൻ്റെ ഉത്തരവാദപ്പെട്ട കമ്പനികൾ നിർദ്ദേശിക്കുന്ന നിശ്ചിത ഫീസ് കൊടുക്കൽ നമ്മുടെ മേൽ വുജൂബാണ്. അത് കാർഡായിട്ടായാലും വേണ്ടിയില്ല, പോസ്റ്റ് പെയ്ഡായിട്ടായാലും വേണ്ടിയില്ല, ആ കമ്പനി നിർദ്ദേശിക്കുന്ന രീതിയിൽ വേണം അത് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വാടക വ്യവസ്ഥയാണ്. അതുകൊണ്ട് അതിൽ ഈ കാർഡിന് എന്ത് തകരാറാണെന്ന് എനിക്കറിയില്ല. ആ കാർഡിനെ പറ്റിയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ എനിക്ക് അങ്ങനത്തെ ഒന്നും അറിയില്ല. ഞാൻ പൊതുവെ അതിന് നിൽക്കലുമില്ല. ഞങ്ങൾക്ക് ഇപ്പം എന്താ അറിയോ, സൗദി അറേബ്യയിൽ എന്താ സുഖങ്ങൾ അത് വിചാരിച്ചല്ല. ഞങ്ങൾ സവക്കാർക്ക് ഇപ്പം നാട്ടിക്ക് വിളിക്കാൻ 25 പൈസ ഉള്ളു ഇവിടുത്ത്, മനസ്സിലായില്ലേ? ഇവിടെ വിളിക്കാനാണ് കൊയങ്ക. ഇവിടെ വിളിക്കണമെങ്കിൽ 65 പൈസ ഹലാൽ വേണം. ഒരു മിനിറ്റ് വിളിക്കാൻ സൗദി അറേബ്യയിൽ നിന്ന് സൗദി അറേബ്യക്ക് വിളിക്കണമെങ്കിൽ 65 പൈസ വേണം. അതേസമയത്ത് ഇവിടുന്ന് നാട്ടിലേക്ക് ഞാൻ കീച്ചിരിക്ക് ഇന്നും വിളിച്ചു എൻ്റെ പെണ്ണുങ്ങൾക്ക് ഒരു മിനിറ്റിന് 25 പൈസയെ വരുള്ളൂ. എന്താ സുഖം, ഒരു റിയാൽ ഉണ്ടെങ്കിൽ 4 മിനിറ്റ് അടിച്ച് പൊളിച്ച് പറയാം. പിന്നെ ഇപ്പം വോയിപ്പും കോയിപ്പും ഒന്നും വേണ്ട ഒരാവശ്യമില്ല. ശരിക്കും തീരുമോ മറ്റൊന്നും എനിക്കറിയില്ല. അപ്പം അറിഞ്ഞാൽ അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് കേൾക്കും, ഇവിടുന്ന് പറയുന്ന അവിടക്കാ കേൾക്കണതിന് പകരം ഇവിടെ തന്നെ കേൾക്കുക. ആ ജാതി അടങ്ങാറൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഹിക്മത്ത് എന്താണ്? ഗവൺമെൻറ് വിരോധിച്ചതാണോ? എങ്കിൽ ഗവൺമെൻറ്റിന്റെ നിയമപ്രകാരമുള്ള വാടക വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും തകരാറ് അവർ വരുത്തുന്നുണ്ടാവും. അത് അറിഞ്ഞെങ്കിലേ അത് പാടുണ്ടോ ഇല്ലേ എന്ന് പറയാൻ കഴിയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം, രണ്ട് ചോദ്യം ഇനി മേലിൽ ചോദിച്ചാൽ പാട്ട് പാടേണ്ടി വരും. ഒരു പാട്ട് പാടിയിട്ടേ പിന്നെ രണ്ടാമത്തെ പറഞ്ഞു തരുള്ളൂ. ഇപ്പൊ പാട്ട് പാടാൻ സമയമില്ല, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്നോട് പാടിച്ച് ഞാൻ. ഒന്നാമത്തെ എന്താ? അർജാസന് മുങ്ങിയോ? എന്നാ പറ അർജാസഞ്ജി എന്നെ മൈക്ക് എടുത്തോ, എന്നിട്ട് പറയും. സുന്നത്തുസ്കരിക്കുന്ന ഒരാളെ സുന്നത്താണെന്ന് അറിഞ്ഞിട്ടും അവരെ തുടരാമോ എന്നാണ് ചോദിച്ചത്. ഇതൊക്കെ എസ് പി എഫിന്റെ ചോദ്യം, എന്ത് ചോദ്യമല്ല. ഇവിടെ ഖത്തറിൽ എല്ലാവരും ഇപ്പൊ എന്നാ ഉപയോഗിക്കുന്നത്, വോയിപ്പ് ഡിസ്കൗണ്ടിന്റെ കാരണം ഉപയോഗിക്കുന്നത്. എനിക്ക് ഇവിടെ ഹലാ ആയിക്ക് മിക്കവാറും. ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അപ്പോ സുന്നത്ത് നിസ്കരിക്കുന്നവനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തുടർന്നാൽ നിസ്കാരം സഹിയാവും. ഫർദ് നിസ്കരിക്കുന്ന ആളേ, ഇമാമ് സുന്നത്താണ് നിസ്കരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഫർദ് നിസ്കരിക്കുന്ന ഒരാള് അയാളോട് തുടർന്നാൽ നിസ്കാരം സഹിയാകും. പക്ഷേ അതുകൊണ്ട് ജമാഅത്തിന്റെ ഫളീലത്ത് 27 ദർജ കിട്ടില്ല എന്നർത്ഥം. ജമാഅത്തിന്റെ പ്രത്യേകമായ 27 ദർജ കിട്ടുന്നതല്ല. എന്നാൽ ജമാഅത്തായി നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും, നിസ്കാരം ബാത്തിലാവുന്നില്ല. അപ്പൊ സുന്നത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തുടരാം, തുടർന്നാൽ നിസ്കാരം സഹിയാവും. പക്ഷേ നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ 27 ദർജ കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ, അത് കിട്ടൂല. അറിഞ്ഞുകൊണ്ടാവുമ്പോൾ അറിയാതെയാണ് അഥവാ അത് ആൾ ഫർദ് നിസ്കരിക്കുകയാണെന്ന് ധാരണയിൽ നമ്മൾ തുടർന്നാണെങ്കിൽ ജമാഅത്തിന്റെ കൂലിയും കിട്ടും. ഓക്കെ. വഹാബികളുടെ നാട്ടിൽ എങ്ങനെ കഴിയുന്നു ഉസ്താദെ? അസ്സലാമു അലൈക്കും. ഉസ്താദെ, അൻവർ അഹമ്മദ് ചോദ്യത്തിന് ഉത്തരം ഉസ്താദ് പറയേണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കറിയാം. എനിക്ക് മനസ്സിലായിട്ടില്ല ചോദ്യം. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ മയ്യത്ത് കുളിപ്പിക്കാൻ സാധാരണ ചൂടുവെള്ളമാണ് ഉപയോഗിക്കൽ. കാരണം ചൂടുവെള്ളം നിർബന്ധിച്ച് ആളുകൾ എന്തായാലും ചൂടുവെള്ളം ആക്കിയിട്ട് അതിൻ്റെ വിധി എന്താണെന്ന് പറഞ്ഞാൽ ഉള്ളതിന്. അസ്സലാമു അലൈക്കും. ആ വാലൈക്കും അസ്സലാം. അൻവറു ഇജ അവിടെ ഇരിക്ക, ഞാൻ പറഞ്ഞു തരട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അഡ്വക്കേറ്റിനെ പിരിച്ചാട്ടെ. കാരണം മൂപ്പയ്ക്ക് കോടതിയിലൊക്കെ പോകാനുണ്ടാവുമല്ലോ. നമുക്ക് ഉണ്ടാക്കുക, അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ പിന്നെ പറഞ്ഞുതരാം. അതായത് മയ്യത്ത് കുളിപ്പിക്കാൻ ചൂടുവെള്ളം നല്ലതല്ല, ഖിലാഫുൽ ഔലിയാണ്. തെറ്റിയല്ല ഹനഫി മതബുകാരൊക്കെ പറയുന്നത്, അത് ലക്ഷണക്കേടാണ്.
അതുകൊണ്ട് ഒരിക്കലും പാടില്ലാന്ന്. പക്ഷേ രണ്ട് സാഹചര്യത്തിൽ ആവാം. ഒന്ന്, നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പച്ചവെള്ളം കൊണ്ട് കുളിക്കാൻ ബുദ്ധിമുട്ടാവുന്ന നിലക്ക് തണുപ്പുള്ള സാഹചര്യമാണെങ്കിൽ തണുപ്പ് വിടുമാർ വെള്ളം ചൂടാക്കൽ നല്ലതാണ്. കാരണം എന്താണ്, അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പച്ചവെള്ളം കൊണ്ട് കുളിക്കൽ ബുദ്ധിമുട്ടാവുന്ന നിലക്ക് തണുപ്പുള്ള സമയമാവുമ്പോൾ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് ചൂടാക്കാം, ഒന്ന്. രണ്ടാമത്തേത്, മയ്യത്ത് ചുളുങ്ങി വാർദ്ധക്യം കൊണ്ട് ശരീരമൊക്കെ ചുക്കിച്ചുളുങ്ങി അഴുക്ക് പറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ ദീർഘമായി രോഗിയായി കിടന്നത് കൊണ്ട് ശരീരത്തിലൊക്കെ ചുളുങ്ങി വീണ് അഴുക്ക് പറ്റിപ്പിടിച്ച് പച്ചവെള്ളം കൊണ്ട് കുളിപ്പിച്ചാൽ ശരിക്കും അഴുക്ക് ഇളകാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ അവിടെയും ചൂടാക്കാവുന്നതാണ്. ഈ രണ്ടാലൊരു സാഹചര്യത്തിലല്ലാതെ വെള്ളം ചൂടാക്കി മയ്യത്ത് കുളിപ്പിക്കാൻ പാടുള്ളതല്ല. കാരണം, ഒന്ന്, ചൂടുവെള്ളം തൊട്ടുമ്പോൾ മയ്യത്തിന്റെ ശരീരം പ്രത്യേകിച്ച് വേഗം എന്താവും, അഴിയും. അപ്പോൾ അഴുകിപ്പോകാൻ എളുപ്പമാണ്, അത് നിരോധിക്കപ്പെട്ടതാണ്. മയ്യത്തിന്റെ ശരീരം ഉറച്ചു നിൽക്കാൻ കഴിയുന്നത്ര ഉറച്ചു നിൽക്കാൻ പറ്റുന്നതാണ് വേണ്ടത് ആ നിലക്ക്. മറ്റൊന്ന്, അനഫീമദേബുകാർ പറഞ്ഞേക്ക് അവലക്ഷണാണെന്ന് പറഞ്ഞാൽ ചൂട് ഇവിടെ തന്നെ ഞങ്ങൾ കയ്യും പോലെയൊക്കെ ഞങ്ങൾ ചൂടാക്കി തന്നാണ്, ബാക്കി ഈ ചൂടാക്കിക്കോ എന്നുള്ള ഒരു ചൂട് കൊണ്ട് യാത്ര അയക്കുക, ചൂടിലേക്ക് അയക്കുക എന്നൊരു ലക്ഷണക്കേട് അതിലുണ്ട്. അതുകൊണ്ടും മയ്യത്തിന്റെ ശരീരം വേഗം അഴുകിപ്പോകാൻ സഹായിക്കുന്നു എന്നതുകൊണ്ടും അത് ഒഴിവാക്കൽ വേണ്ടതാണ്. അപ്പൊ ഈ രണ്ടാലൊരു സാഹചര്യം, ഒന്ന് തണുപ്പുള്ള കാലാവസ്ഥയായതുകൊണ്ട്, അതല്ലെങ്കിൽ മയ്യത്തിന്റെ ശരീരത്തിൽ അഴുക്ക് പറ്റിപ്പിടിച്ചുകൊണ്ട് കഴുകിയാൽ വെള്ളം കൊണ്ട് പച്ചവെള്ളം കൊണ്ട് കഴുകിയാൽ ഇളകാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം ചൂടാക്കാൻ പാടുള്ളൂ, ഇല്ലാത്ത സമയത്ത് വെള്ളം ചൂടാക്കാൻ പാടുള്ളതല്ല എന്നാണ്. അൻവറോ, എനിക്ക് മറുപടി പറയുകയാണെങ്കിലേ നമുക്ക് സ്വന്തം സ്വകാര്യമായിട്ട് പറഞ്ഞുകൂടെ, അതല്ലേ നല്ലത്? അല്ലാതെ ഇപ്പോ ജനങ്ങൾക്ക് പഠിക്കേണ്ട ഒരു മസല ഒന്നും അല്ലല്ലോ ഇവിടെ. ഇപ്പൊ മസലയാണല്ലോ പറയുന്നത്. ആ പറയുന്ന മസലയില് അൻവറിന് വല്ല സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. മറ്റേത് നമ്മളെ വ്യക്തിപരമായ ചില കാര്യങ്ങളാണ്, അത് ഇൻഷാല്ലാ നമുക്ക് സൗകര്യം പോലെ നേരിട്ട് കണ്ട് സംസാരിക്കാവുന്നതാണ് എന്നുണർത്തുന്നു. ഓക്കെ. ഈ മസ്ജിദുൽ ഹറാം ഇങ്ങനെ വിപുലീകരിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഈ വിപുലീകരിക്കുന്നതിൽ പഴയ മസ്ജിദുൽ ഹറാമിന്റെ പുണ്യം ലഭിക്കുമോ? നമസ്കാരത്തിന്റെ ഫളീലത്ത് ലഭിക്കുമോ? സമയം കഴിഞ്ഞാണ്. അതായത് മസ്ജിദുൽ ഹറാം വിപുലീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുതുതായി നിർമ്മിക്കപ്പെടുന്ന വലുതാക്കപ്പെടുന്ന ഈ പള്ളിയിൽ നിസ്കരിച്ചാൽ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ച പുണ്യം കിട്ടുമോ എന്നാണ് ചോദ്യം. ചില ആളുകൾക്കൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ മൂല്യം കൂട്ടാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ടാണ് അത് കിട്ടും. ഹദീസിൽ തന്നെ അങ്ങനെ സഹിയായി വന്നിട്ടുണ്ട്. മസ്ജിദുൽ ഹറാം എത്ര കണ്ട് വികസിപ്പിച്ചാലും കിലോമീറ്റർ കണക്കിനുള്ള ഹറം ഒന്നായിട്ട് മസ്ജിദുൽ ഹറാം ആക്കിയാലും മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളിയിൽ നിസ്കരിച്ച പ്രത്യേകമായ പുണ്യം ലഭിക്കുന്നതാണ്. എന്നാൽ ഷാഫി മദബിൽ അത് മദീന പള്ളിയെ പറ്റിയിട്ടുണ്ട്. മസ്ജിദ് ഹറാമിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ മദബുകാരും പറയുന്നത് അത് എത്ര വികസിപ്പിച്ചാലും അതിന് മൊത്തം മസ്ജിദ് ഹറാമിന്റെ പുണ്യം ലഭിക്കും. പുണ്യത്തിൽ യാതൊരു വ്യത്യാസവും പഴയതും പുതിയതും തമ്മിൽ ഉണ്ടാകുന്നതല്ല. അതേ സമയത്ത് മസ്ജിദ് നബവിയിൽ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം, നബവി ഇമാമൊക്കെ ബലപ്പെടുത്തിയനുസരിച്ചുള്ള ബലപ്പെട്ട അഭിപ്രായ പ്രകാരം പഴയ പള്ളിക്ക് ആ 1000 മടങ്ങ് എന്നത് ബാധകമാവുകയുള്ളൂ. പുതുക്കി ഉണ്ടാക്കുന്ന വികസിപ്പിച്ചതിനൊന്നും ആ 1000 മടങ്ങ് എന്നത് ഇല്ല എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. എന്നാൽ മാലിക്കി മദ്ഹബും ഷാഫി മദ്ഹബിലെ തന്നെ രണ്ടാമത്തെ അഭിപ്രായം ഒക്കെ അവിടെയും തന്നെ മദീന പള്ളി എത്ര വികസിപ്പിച്ചാലും ആ പഴയ മസ്ജിദ് നബവി എന്ന പുണ്യം അതിന് ലഭിക്കും എന്നതാണ്. അപ്പം മസ്ജിദ് ഹറാമിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഇല്ല. എല്ലാ അഭിപ്രായത്തിലും അത് പുതിയ ഇതാക്കി വലുതാക്കുന്നതിനൊക്കെ പഴയ പള്ളിയുടെ അതേ പ്രതിഫലം തന്നെ ലഭിക്കും. മസ്ജിദ് നബവിയിൽ ഷാഫി മദ്ഹബിലെ പ്രബലം അനുസരിച്ച് പഴയതിന് മാത്രമേ കിട്ടുള്ളൂ, പുതിയതിന് ആ നിയമം ബാധകമല്ല എന്നതാണ്. ഓക്കെ. സമയം ബാങ്ക് കൊടുത്തിട്ട് കുറച്ചു നേരം കഴിഞ്ഞു, അതുകൊണ്ട് തൽക്കാലം. ഇനി ബാക്കിയുള്ള ആളുകൾ ഇൻഷാല്ലാ. സാധാരണ പലപ്പോഴും നമുക്ക് വാടാനപ്പള്ളി ഉസ്താദ് വരാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഷെഡ്യൂൾ അനുസരിച്ച് നമ്മളെ ക്ലാസ് കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട KKM സയ്യിദ് ഉസ്താദ് അവർകളുടെ ഖുർആൻ പഠന ആശയ പഠന ക്ലാസ് ഉണ്ട്, വളരെ ഫലപ്രദമാണ്.
എല്ലാവരും ആ ക്ലാസ്സിൽ പങ്കെടുക്കുക, കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ച് തീർക്കുക. രാവിലെ ബഹുമാനപ്പെട്ട അരിയാൻസാരി ഉസ്താദിന്റെ ഖുർആൻ തജ്വീദ് പാരായണ ക്ലാസ് ഇപ്പോൾ വൈകുന്നേരം അസറിന് ശേഷം അൽഹംദുലില്ലാഹ് അതിൻ്റെ ആശയ പഠന ക്ലാസ്സാണ്. എല്ലാവരും സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നാഫിയാ ഇൽമ് നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അവൻ്റെ മഹലായ ഫതലുകൊണ്ടും അവൻ്റെ ദീനിൽ ഇസ്ലാമിൻ്റെ എൽമുകളിൻ്റെ വർക്കത്ത് കൊണ്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എണ്ണമറ്റ തെറ്റുകുറ്റങ്ങൾ വന്നുപോയവരാണ്. അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ മഹലായ ഫതലുകൊണ്ട് എൽമിൻ്റെ മജ്ലിസിൻ്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ ഉസ്താദന്മാർ, ഉലമാക്കന്മാർ, നേതാക്കന്മാർ, സാദാത്തീങ്ങൾ അവർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കുമാറാകട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മ ആട്ടിന് സുഖമില്ലാതെ ചികിത്സയിലാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയുള്ള നമ്മുടെ ബന്ധപ്പെട്ട പെങ്ങളുടെ കുട്ടി പനി കൂടിയിട്ട് ഹോസ്പിറ്റലിലാണ് എന്നും പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തുകൊണ്ടും ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ടും അള്ളാഹു തആല ശിഫയാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ കുട്ടിയുടെ രോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പരിപൂർണ സുഖം നൽകുമാറാകട്ടെ. അതുപോലെ പിന്നെയും പല ആളുകളും ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് ഓരോരുത്തരെ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. എല്ലാം അറിയുന്ന അല്ലാമുൽ ഗുയൂബായ റബ്ബ് നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും നമ്മുടെ ദുആ വസിയത്ത് ചെയ്തവരുടെയും എല്ലാ വിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തആല നീക്കിക്കൊടുക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള ഖൈറും ബറക്കത്തും ആഫിയത്തും റാഹത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഹലാലായ മാർഗത്തിൽ കടം വീട്ടാനുള്ള വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. വീട് പണി തുടങ്ങിയവരുണ്ട്, വീട് പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീട് വെക്കാൻ സാധിക്കാത്തവരുണ്ട്, ഒക്കെ അവരവരെ അനുയോജ്യമായ നിലക്ക് വീട് വെക്കാനുള്ള ഹലാലായ മാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജോലികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും സബാത്തും നൽകുമാറാകട്ടെ. പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പോൾ അതൊക്കെ മല പോലെ വന്നത് മഞ്ഞ് പോലെ അള്ളാഹു തആല തട്ടിമാറ്റി എല്ലാം നമുക്ക് ഗുണകരവും ഖൈറുമായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പര്യവസാനിപ്പിക്കുമാറാകട്ടെ. എല്ലാവിധ ഞെരുക്കങ്ങളിൽ നിന്നും ആഫത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ഹുസ്നുൽ ഖാത്തിമത്തോടുകൂടി നല്ല സ്ഥലത്ത് നല്ല സമയത്ത് നല്ല ആളുകളുടെ സാന്നിധ്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ച് വസിയത്ത് പറഞ്ഞ് ഈമാനോടുകൂടി മൗത്താകാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഈ ഇതിന്റെ പേരിൽ അള്ളാഹു തആല നാളെ അർശിന്റെ തണലേകുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹബീബിന്റെ ഷഫാഅത്തിനും അവിടുത്തെ തൃക്കയിൽ നിന്ന് ഹൗദുൽ ഖൗസർ വാങ്ങിക്കൊടുക്കാനുള്ള ഭാഗ്യവും അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ആ ഹബീബിനോടൊന്നിച്ച് മറ്റ് അമ്പിയാക്കളോടൊന്നിച്ച് നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ശരീക്കന്മാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദീനിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, ദുആ വസിയത്ത് ഏറ്റെടുത്ത എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും അവന്റെ ലഖാ കാണാനും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة